الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولجميع علماء الدين، اللهم انفعنا بهم وبعلومهم وأسرارهم في الدارين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലുരാജി തൽക്കീന്റെ ബിപ്പു, അതായത് കേരളത്തിൽ കുറച്ച് സമസ്തക്കാർ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുള്ളൂ, ലോകത്ത് മുസ്ലിങ്ങൾ ആരും ചെയ്യുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കളവ് പറഞ്ഞ് നടന്നിരുന്ന മുത്തദീകളെ സംബന്ധിച്ച് ഇനി, അല്ലെങ്കിൽ ഈ IT യുഗം വികസിച്ചു വന്നതോടുകൂടി അത്തരം കള്ളത്തരങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇത് ലോകത്ത് മൊത്തമുള്ളതാണെന്ന് പണ്ട് ഇവരുടെ തന്നെ വലിയ പതാകവാഹകൻ എന്നൊക്കെ അവർ പരിചയപ്പെടുത്തുന്ന ഇബ്നുൽ ഖയ്യിം തൻ്റെ അർറൂഹിൽ നേരത്തെ തന്നെ പറഞ്ഞതാണ്, മരണപ്പെട്ടവർ കേൾക്കും എന്നതിന് തെളിവായി ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ച കൂട്ടത്തിൽ സഹാബത്തിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെ മഷ്രിഖ് മഗ്രിബ് ഇടയിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും നിരാക്ഷേപം കൊണ്ടു നടക്കുന്ന കാര്യമാണ് ഈ തൽഖീൻ എന്ന്. അതുകൊണ്ട് തന്നെ കേൾക്കില്ല എങ്കിൽ, മരണപ്പെട്ടവർ കേൾക്കില്ല എങ്കിൽ സഹാബത്തിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെ മഷ്രിഖ് മഗ്രിബ് ഇടയിലുള്ള മുഴുവൻ മുഅ്മിനുകളും നിരാക്ഷേപം ഈ തൽഖീൻ ചൊല്ലിക്കൊടുക്കുക എന്ന സമ്പ്രദായം നടക്കുമായിരുന്നില്ല എന്ന് ഇബ്നുൽ ഖയ്യിം തന്നെ പറയുന്നു. അപ്പോൾ സഹാബത്തിൻ്റെ കാലം തൊട്ട് മഷ്രിഖ് മഗ്രിബ് ഇടയിൽ മുസ്ലിങ്ങളുള്ള എല്ലാ സ്ഥലത്തും നിരാക്ഷേപം നടക്കുന്ന കാര്യമാണ് തൽഖീൻ എന്ന് ഇബ്നുൽ ഖയ്യിം തൻ്റെ അർറൂഹിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കിതാബിലല്ലേ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമല്ലോ. ഇങ്ങനെ ഉണ്ടാവുമ്പം നോക്കി തന്നെ നേരിൽ കാണാൻ കഴിയും, അത് അത്രേ സൗകര്യമുണ്ട്. ഏതായാലും അല്ലാഹു തആല ഖൈർ നൽകുമാറാകട്ടെ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഉണർത്താനുള്ളത്, ബഹുമാനപ്പെട്ട കൈക്കൂട്ടം ഉസ്താദ് ദുആ ചെയ്തതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകനായ ബദറുദ്ദുജ ക്ലാസ് റൂമിൻ്റെ പ്രധാന അഡ്മിനുമായ PMS തങ്ങൾ അവർകൾ ഒരു അപകടത്തിൽപ്പെട്ട് ഇരിക്കുന്നു എന്ന വിവരമാണ് കിട്ടിയിട്ടുള്ളത്. പലരും പറഞ്ഞു കാണും, കർണാടകയിൽ നിന്നും മടങ്ങുന്ന വഴിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ അപകടത്തിൽപ്പെട്ടത്. ചാവക്കാട് ഇന്ന് പുലർച്ചെ കർണാടകയിൽ നിന്ന് മടങ്ങും വഴി അപകടത്തിൽപ്പെട്ടു എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട തങ്ങളവർകളെ എത്രയും പെട്ടെന്ന് പരിപൂർണ ആഫിയത്തും സുഖവും നൽകുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടും മല പോലെ വന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല മഞ്ഞ് പോലെ തട്ടി മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തആല അത്ഭുതകരമായി ഉദ്ദേശിച്ചതിലും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ പരിപൂർണ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു തആല ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് നൽകുമാറാകട്ടെ. പൂർണ്ണ ആഫിയത്ത് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ, അപകടങ്ങളിൽ, ആക്സിഡന്റുകളിൽ ഒന്നും പെടാതെ നമ്മെല്ലാവരെയും, നമ്മുടെ ബന്ധപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങളുടെ വർഗ്ഗങ്ങളുടെ വർക്കത്തുകൊണ്ടും ഹബീബ് അഷ്റഫുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റെല്ലാ മഹാന്മാരുടെയും വർക്കത്തുകൊണ്ട് അവരുടെയൊക്കെ ജാഹ് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് കൈക്കൂട്ടം ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ആണ്ട് അനുചരിക്കുകയും അനുസ്മരണം നടത്തുകയും ചെയ്യുന്ന ദിവസമാണല്ലോ. റബീഉൽ ആഖർ 11-നാണ് മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു തആല അൻഹു തൻ്റെ 91-ാമത്തെ വയസ്സിൽ, 90 വയസ്സ് പൂർത്തിയായി, 91-ാമത്തെ വയസ്സിൽ മഹാനവർകൾ വഫാത്തായത് എന്നാണ് പ്രബലമായ ചരിത്രം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഹാന്റെ ദറജ ഉത്തരോത്തരം വർദ്ധിപ്പിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കാനും അവരൊക്കെ കാണിച്ചു തന്ന സൽപാന്താവ് പിന്തുടർന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ മാർഗത്തിൽ ആ ദീനിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഇൽമിൻ്റെയും ദീനിൻ്റെയും ഖാദിമീങ്ങളായി ആഫിയത്തോടുകൂടെ ദീർഘകാലം
ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് സുന്നത്തെ ജമാഅത്തിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തിത്തരികയും അവസാനം ഈമാൻ സലാമത്തായി ഹുസ്നുൽ ഖാത്തിമത്തോടുകൂടെ മൗത്ത് നിന്ന് ആ മഹാന്മാരോടൊന്നിച്ച് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. പേജ് നമ്പർ 42 തയമ്മുമിൻ്റെ ഫർളുകളാണ് ഇനി നമുക്ക് വിവരിക്കാനുള്ളത്. തയമ്മുമിൻ്റെ ഷർത്തുകളും അതിൻ്റെ സബബുകൾ അത് രണ്ടും ഇന്നലത്തെ പാഠത്തിൽ നാം പറഞ്ഞു പോയി. ഇനി അർക്കാന് അതുപോലെ തന്നെ സുനനുകളും അത് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പ്രായോഗിക തയമ്മുമിൻ്റെ രൂപം പറയുന്നത്. വുദു പോലെ എപ്പോഴും കണ്ട് ശീലമുണ്ടാവുന്നതല്ലോ തയമ്മം. പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് തയമ്മം ചെയ്യേണ്ടി വരുന്നത് എന്ന് നാം ഇന്നലത്തെ പാഠത്തിൽ നിന്നിട്ട് മനസ്സിലാക്കി. വുദു ചെയ്യാനോ കുളിക്കാനോ പറ്റാത്ത പ്രത്യേക സാഹചര്യം വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ തയമ്മം വേണ്ടി വരുന്നത്. അപ്പം അത് ചുരുക്കം ചില സന്ദർഭങ്ങളിലല്ലേ വരൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും പരിചയമുണ്ടാവിരിക്കില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പ്രായോഗിക രൂപം പ്രത്യേകിച്ച് പറയുന്നത്. അപ്പം അതിന് മുമ്പ് ഷർത്ത് പറഞ്ഞതുപോലെ ഫർളുകളും സുന്നത്തുകളും പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രായോഗികമായിട്ടുള്ളത് ഇൻഷാല്ലാ വരും. അർക്കാനുഹു ഹംസത്തുൻ 42-ാമത്തെ പേജിൻ്റെ അവസാന ഭാഗം. അർക്കാനുഹു ഹംസത്തുൻ, അർക്കാനുൽ തയമ്മുമി എന്നാണ് പാഠത്തിൻ്റെ തലക്കെട്ട് കൊടുത്തത്. തയമ്മുമിൻ്റെ റുക്കുനുകൾ, റുക്കുന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടകങ്ങൾ, ആ വസ്തുവിനെ ഈ ഘടകങ്ങളെ കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണല്ലോ വസ്തു. ഷർത്തുകളാകുമ്പോൾ അത് പരിഗണിക്കപ്പെടാനുള്ള ഡിമാൻഡുകൾ, നിബന്ധനകളാണ്. ഷർത്തും ഫർദും രണ്ടും കൂടി ഉണ്ടായെങ്കിലേ ഏതൊരു കാര്യവും സ്വീകാര്യമാകും. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഷർത്തുകളാകുമ്പോൾ ഷറഇൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പരിഗണിക്കപ്പെടാൻ ഉള്ള നിബന്ധനകൾക്കാണ് ഷർത്തുകൾ എന്ന് പറയുന്നത്. റുക്നുകൾ എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ ഘടകങ്ങൾ, അനിവാര്യമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യമായ ഘടകങ്ങൾക്ക് റുക്നുകൾ എന്നും ആ ഘടകങ്ങളോടുകൂടി ചെയ്യപ്പെടുന്ന കാര്യം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പരിഗണിക്കപ്പെടാൻ ഉള്ള നിബന്ധനകൾക്ക് ഷർത്തുകൾ എന്നും പറയുന്നു. അപ്പം ഷർത്തുകൾ നേരത്തെ നമ്മൾ പറഞ്ഞു. ഈ നിബന്ധനയോടുകൂടി തയമ്മം എന്ന് പറയുന്ന വസ്തുവിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ അഞ്ചാവുന്നു. അർക്കാനുഹു ഹംസത്തുൻ, തയമ്മുമിൻ്റെ ഘടകങ്ങൾ അഞ്ചാവുന്നു. അൽ അവ്വലു, ഒന്നാമത്തേത് നഖ്ലു തുറാബി, തയമ്മം ചെയ്യാൻ വേണ്ടിയുള്ള മണ്ണ് ഇവൻ ബോധപൂർവം നക്കൽ ചെയ്യുക, നീക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ അടിച്ചെടുക്കുക, രണ്ടടി കൊണ്ടാകുക എന്നൊക്കെ പറഞ്ഞതൊരു ഉദാഹരണം. അതായത് ഇവൻ്റെ ബോധപൂർവം ഈ മണ്ണ് നിയത്തോടുകൂടി ഇവൻ്റെ തയമ്മുമിൻ്റെ അവയവത്തിൽ എത്തിപ്പെടണം, അവൻ്റെ ബോധപൂർവമുള്ള പ്രവൃത്തി ഉണ്ടാവണം എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് നഖ്ലു തുറാബ് എന്ന് പ്രത്യേകം പറഞ്ഞത്. അപ്പം അതിൻ്റെ വിശദീകരണം പറയുന്നു. അപ്പോൾ ഫലോ സഫത്തുഹു റീഹു, കാറ്റ് മണ്ണിനെ അടിച്ച് വീശിയാൽ, അലൈഹി, തയമ്മം ചെയ്യുന്ന വ്യക്തിയുടെ മേൽ, അവൻ്റെ മുഖത്തും കയ്യിലുമൊക്കെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പെട്ടെന്നത് മനസ്സിലാവൂല, അതേസമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെയൊക്കെ മരുപ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ, എല്ലാ സ്ഥലത്തും ഉണ്ട്, ടൗൺ സിറ്റികളിൽ ഉൾപ്പെടെ പൊടിക്കാറ്റ് വരാറുണ്ട്. ഈ പൊടിക്കാറ്റിൻ്റെ സമയത്ത് കാറ്റത്ത് മണ്ണ് സുലഭമായി പറന്നു വരും. അപ്പോൾ ഒരാൾ തയമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക, ഇനി അതിൽ പെട്ടെന്ന് പൊടിക്കാറ്റടിച്ചു. പൊടിക്കാറ്റടിച്ചപ്പോൾ മുഖത്തും കയ്യുമലും ഒക്കെ മണ്ണായി. എന്നാൽ ആ മണ്ണുകൊണ്ടാണ് മുഖത്തും കയ്യിലും തടകിയാൽ പോരാ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ അവൻ്റെ ബോധപൂർവമുള്ള പ്രവൃത്തി ഇല്ല. അതാ ഫലോ സഫത്തുഹു എന്ന് പറഞ്ഞാൽ മണ്ണിനെ അടിച്ച് വിഷി, അരിയോ കാറ്റ് അരിഹി അവൻ്റെ ശരീരത്തിലേക്ക് അടിച്ച് വീശി കൊണ്ടുവന്നു. എന്നാൽ ഗമിച്ചു, അത് മതിയാവൂല, അവന് ആ വന്ന സമയത്ത് കൈകൊണ്ടൊന്നാണ് തടകി, അത് പോരാന്നർത്ഥം. കാരണം അവൻ്റെ ബോധപൂർവമായ പ്രവൃത്തി ഈ മണ്ണിനെ ഈ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷയത്തിൽ സ്വാധീനമൊന്നും വന്നിട്ടില്ല. അതേസമയത്ത് അവൻ തന്നെ ചെയ്തു കൊള്ളണമെന്ന് നിർബന്ധമില്ല.
അതാ പറയാ വലൗ യുമ്മിമ, ഒരാളെ തയമം ചെയ്യിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാൾ തയമം ചെയ്തു കൊടുക്കാം, ബിഇദ്നിഹി, തൻ്റെ അനുമതിയോടുകൂടി. മറ്റൊരാൾ ചെയ്തു കൊടുക്കുന്ന എങ്ങനെ, താൻ സമ്മതിച്ചിട്ട്. അങ്ങനെ തൻ്റെ അനുമതിയോടുകൂടി മറ്റൊരാൾ തയമം ചെയ്യിപ്പിക്കപ്പെട്ടാലോ, അതോടുകൂടി വനവാ താൻ നിയ്യത്ത് താൻ തന്നെ ചെയ്തു. മറ്റോൻ ഈ മണ്ണ് അടിച്ചെടുത്ത് ഇവൻ്റെ മുഖം തടവി കൊടുക്കുന്നു, ഇവൻ്റെ കൈ തടവി കൊടുക്കുന്നു. അങ്ങനെ അവൻ അടിച്ചെടുത്ത് മുഖം തടവി കൊടുത്തതും കൈ തടവി കൊടുത്തതും തൻ്റെ സമ്മതത്തോടു കൂടിയാണ്, താൻ തന്നെ നിയ്യത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അജസാഹു, അത് മതിതാനും. ഇപ്പൊ മണ്ണ് അവനല്ലല്ലോ അടിച്ചെടുത്തത് എന്ന് വെക്കേണ്ട, കാരണം അവന്റെ ഉദ്ദേശത്തോടും അനുമതിയോടും കൂടിയാ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവൻ അടിച്ചെടുക്കണം എന്നല്ല, അവന്റെ ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. അത് മറ്റൊരാൾ ചെയ്യുകയാണെങ്കിൽ അവന്റെ അനുമതിയോടുകൂടിയും ഉദ്ദേശത്തോടു കൂടിയും ആയിരിക്കണം എന്നർത്ഥം. അപ്പം ഈ മണ്ണിനെ അവയവത്തിലേക്ക് എത്തിക്കുന്നത് അവന്റെ ബോധപൂർവമുള്ള പ്രവൃത്തി കൊണ്ടായിരിക്കണം എന്നർത്ഥം. വസാനി, രണ്ടാമത്തേത്, നിയ്യത്തു ഇസ്തിബാഹത്തി സ്വലാത്തി മഫ്റൂദത്തിൻ, ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. വുദൂവിൻ്റെ അവിടെ നമ്മൾ നിയ്യത്ത് ചെയ്തതുപോലെ എട്ട് നിയ്യത്തൊന്നും ഇവിടെ മതിയാവൂല, കാരണം അശുദ്ധിയെ ഉയർത്തുന്നു എന്ന്, അല്ലെങ്കിൽ തയമ്മുവിൻ്റെ ഫർളിനെ വീട്ടുന്നു എന്നിങ്ങനെയുള്ള നിയ്യത്തല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ, അതുപോലെ തയമ്മം ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, അത് ഉദാഹരണം കഅബ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മുസ്ഹഫിനെ തൊടാനും ചുമക്കാനും വേണ്ടിയിട്ട് പോലെ. വുദു ഇല്ലാത്തവർക്ക് ഹറാമാവുന്നതും വുദുവോടുകൂടി മാത്രം ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഹലാലാക്കാൻ വേണ്ടി തയമം ചെയ്യുന്നു എന്ന് ഇരുത്തേതാ മതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫർള് നിസ്കാരമാണ്. ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ അതിന്റെ താഴെയുള്ളതിനും പറ്റും, പക്ഷെ താഴെയുള്ള കാര്യങ്ങൾ നിയ്യത്ത് ചെയ്താൽ ഫർള് നിസ്കാരം അതുകൊണ്ട് സ്കരിക്കാൻ പറ്റില്ല. വയജിബു കർണുഹ, ഈ നിയ്യത്തിനെ ചേർത്തിക്കൊണ്ടുവരൽ, അന്വയിപ്പിക്കൽ നിർബന്ധമാണ്. ബിൻ നഖലി, ഈ മണ്ണിനെ നക്കൽ ചെയ്യുന്നതിനോടൊപ്പം, അതായത് മണ്ണിനെ അവൻ അടിച്ചെടുക്കുമ്പം തന്നെ ഫർദസ്കാര തയ്യാറാക്കാൻ വേണ്ടു എന്ന്, അല്ലെങ്കിൽ തയമ്മൻ ഫർദസ്കാര തയ്യാറാക്കാൻ വേണ്ടി തയമ്മൻ ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടിയായിരിക്കണം ഈ മണ്ണ് അടിച്ചെടുക്കുന്നത്. ആ സമയത്ത്, അടിച്ചെടുക്കുന്ന സമയത്ത് മാത്രം ഉണ്ടായാൽ പോരാ, വസ്തുതാമത്തുഹ, ആ നിയ്യത്ത് നിലനിൽക്കുകയും വേണം ഇരാമസ്ഹൽ വജീ, മുഖം തടകുന്നത് വരെ. അപ്പം അടിച്ചെടുക്കുമ്പോഴും വേണം, മുഖം തടകുന്ന ഒരു സമയത്തും വേണം ഈ നിയ്യത്ത്. ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ ഹലാലാക്കുന്നു, അല്ലെങ്കിൽ ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മം ചെയ്യുന്നു എന്നിങ്ങനെയുള്ള ഈ നിയ്യത്ത് മണ്ണടിച്ചെടുക്കുമ്പോഴും വേണം, മുഖം തടകുന്നത് വരെയും വേണം. വസാനിസു എന്ന് പറഞ്ഞാൽ എന്താ, മറ്റിപ്പം വുദുവിന്റെ അവിടെയൊക്കെ വെള്ളമെടുക്കുന്ന സമയത്ത് നിയ്യത്ത് വേണ്ടല്ലോ, മുഖത്ത് വെള്ളം ഒഴിക്കുമ്പോഴാണ് മുഖം കഴുകുന്നതിന്റെ ആദ്യത്തിൽ നിയ്യത്ത് വേണം എന്നാണ്. അതുപോലെ തന്നെ കുളിക്കാൻ വേണ്ടി വെള്ളം കോരുമ്പോൾ നിയ്യത്ത് വേണമെന്നില്ല. ശരീരത്തിൽ കുളിക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നത് ഏത് ഭാഗത്താണോ ആദ്യം, അപ്പോൾ വേണം. അപ്പൊ കുളിക്കുന്നതിന്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ വുദു ചെയ്യുമ്പോൾ മുഖം കഴുകുന്നതിന്റെ തുടക്കത്തിൽ നിയ്യത്ത് വേണമെന്നാ പറഞ്ഞു. ഇവിടെ അതുപോലെ ഈ മണ്ണ് അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നിയ്യത്ത് വേണം, ആ നിയ്യത്ത് തുടർന്ന് മുഖം തടകാനത് വരെയും വേണം. അതപ്പം മറ്റ് വുദുവിന്റെയും കുളിന്റെയും നിയ്യത്തും തയമ്മുവിന്റെ നിയ്യത്തും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. വസാരിസു, മൂന്നാമത്തെ റുക്കിന്, മസ്ഹു വജിഹി, മുഖം തടവൽ. അപ്പൊ മണ്ണടിച്ചെടുക്കുക, നിയ്യത്ത് ചെയ്യുക, മുഖം തടവുക. അത് കുളിക്ക് പകരമുള്ള തയമാണെങ്കിലും അങ്ങനെ തന്നെ, വുദുവിന് പകരമുള്ള തയമമാണെങ്കിലും അങ്ങനെ തന്നെ, തീരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യുന്ന തയമമാണെങ്കിലും അങ്ങനെ തന്നെ, ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനുവേണ്ടി ചെയ്യുന്ന തയമമാണെങ്കിലും ചെയ്യേണ്ടത് മുഖത്തിലും കയ്യിലും തന്നെ. അപ്പോഴാണ് ഇന്നലെ ചോദിച്ച സംശയങ്ങളൊക്കെ അവിടുന്ന് തീരും. അതായത് ഒരാള് അല്പം വെള്ളം കിട്ടി, ഒരു ഗ്ലാസ് വെള്ളം കിട്ടി, ഉള്ള വെള്ളം കൊണ്ട് മുഖം ഒരു പ്രാവശ്യം കഴുകി, ഓരോ പ്രാവശ്യം കയ്യും കഴുകി, അപ്പോഴേക്ക് വെള്ളം കഴിഞ്ഞു. എന്നാൽ പിന്നെ തല തടവാനും കാൽ നിര്യാണി ഉൾപ്പെടെ കഴുകലും ബാക്കി ഇരിപ്പുണ്ടല്ലോ, ഇതിനു വേണ്ടിയിട്ട് ഇനി അവൻ തയമം ചെയ്യണം. ഈ തയമം ചെയ്യുന്ന ഇവിടെ തന്നെ നേരത്തെ കഴുകിയ മുഖത്തിലും
നേരത്തെ കൈക കയ്യിലും തന്നെയാണ് തേമം ചെയ്യുന്നത്. കാരണം എന്താ, തല തടകുന്നതിനും കാല് കഴുകുന്നതിനും പകരമുള്ള തേമമാണത്. എന്നാലും ചെയ്യേണ്ടത് മുഖത്തിലും കൈകളിലും തന്നെയാണ് തേമം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരാളുടെ ഒരു കൈയൊടിഞ്ഞു, ആ കൈ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കാലിന് മുറിവ് പറ്റി പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അതിന് വേണ്ടി തേമം ചെയ്യുമ്പോഴും ഇതേ രീതി തന്നെ മുഖം കയ്യും തന്നെയാണ് തേമം ചെയ്യേണ്ടത്. അപ്പൊ ഏതിനു വേണ്ടി തേമം ചെയ്യുകയാണെങ്കിലും തേമം ചെയ്യേണ്ടത് ഒന്ന് മുഖം തടയുകയാണ്. ഈ രണ്ട് നിബന്ധനയോടുകൂടെ ഒന്ന് മണ്ണടിച്ചെടുത്ത് നിയ്യത്ത് ചെയ്ത് മുഖം തടയുക. മുഖം തടയുക എന്ന് പറയുമ്പോൾ മുഖം ഹത്ത വാഹിറ മുസ്തർസില ലഹ്യത്തി, അവന്റെ താടിയിൽ നിന്നും താഴേട്ട് നീണ്ടു നിൽക്കുന്ന താടിരോമത്തിന്റെ പ്രത്യക്ഷ ഭാഗം വരെ തടയണം. എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ തൊലിയും മുടിയും, മുടിയുടെ ഉള്ളു വേണ്ടാന്നത്ര. അതിപ്പോ താടി വലിയ താടിയുള്ള ആളാണ്, താഴെ നീണ്ടു കിടക്കുന്നു, എന്നാൽ മുഖത്തിൻ്റെ അതിർത്തിയിലുള്ളത് മാത്രം പോരാ, കീപ്പോട്ട് നീണ്ടു കിടക്കുന്ന താടി രോമങ്ങളുടെ പുറം ഭാഗം വരെയും തടയാൻ നിർബന്ധമാണ്. മുഖം തടയുക എന്ന പരിധിയിൽ അതും പെടും നർത്തും. അതുപോലെ തന്നെ മുഖദ്ദമ അംഫിഹി, മൂക്കിന്റെ മുമ്പാകം ഉൾപ്പെടെ, അത് പ്രത്യേകം ശ്രദ്ധ വേണ്ടിയിട്ട് പറയാം. അല്ലെങ്കിൽ മുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടു, പക്ഷേ തേമം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മണ്ണിലടിച്ച കൈ, നെയ്യത്തോടുകൂടി മണ്ണിലടിച്ച കൈ, ആ നെയ്യത്തോടുകൂടി തന്നെ മുഖം നടക്കുമ്പോൾ മുഖത്തിന്റെ മേൽഭാഗം, അതാ നെറ്റി മുതൽക്ക് തടകി താഴെ വരുമ്പോൾ മൂക്കിന്മേലൂടെ വിരൽ വന്ന് പിന്നെ താഴോട്ട് വരുമ്പോൾ ഈ മൂക്കിന്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണല്ലോ അതിന്റെ മുൻഭാഗം, അതിന്റെ നേരെ മുന്നിലുള്ള ആ മൂക്കിന്റെ പാലം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഓരോ പ്രദേശത്തും പ്രാദേശികമായ വ്യത്യാസം ഉണ്ടായിരിക്കാം. അതായത് മൂക്കിന്റെ ദ്വാരത്തിന്റെ ഇടയിൽ നടുവിൽ രണ്ട് ദ്വാരത്തെ വേർതിരിക്കുന്ന, അതിന് ഞങ്ങൾ പറയാം, ഞങ്ങൾ മലപ്പുറത്തുകാർ പറയാ മൂക്കിന്റെ പാലം എന്ന, ഈ പാലത്തിന്റെ മുമ്പാകം യഥാർത്ഥത്തിൽ വിരൽ തട്ടൂല, അതിന് നേരെ താഴെയുള്ള ഈ മേൽച്ചുണ്ടിന്റെ ഭാഗവും അല്പഭാഗം ഈ വിരല് പറ്റാതെ വരും. അവിടെ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മളെ വിരല് ചെരുത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഈ രണ്ടെന്നും ശ്രദ്ധി പ്രത്യേകം ഉണർത്തി പറയാൻ കാരണം, തയമ്മം ചെയ്യേണ്ടത് മുഖത്തിലല്ലേ, അപ്പോൾ ഒരാൾ വലിയ താടിക്കാരനാണ്, നീണ്ട് നിൽക്കുന്ന താടിക്കാരനാണ്, എന്നാൽ അയാൾ തയമ്മം ചെയ്യുമ്പം മുഖത്തിന്റെ അതിർത്തിയിലൊക്കെ കൈ ഒരു പ്രാവശ്യം എത്തിച്ചു, അതോടുകൂടി മുഖത്തിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന താടിരോമവും എത്തിയാൽ പോരാ, കീപ്പോട്ട് ഇറങ്ങി നിൽക്കുന്ന താടിരോമത്തിലും ഈ കൈ എത്തിയിരിക്കണം. പക്ഷെ എന്ത് വേണ്ട, വുദൂവിന്റെ അവിടെ താടി തിക്കകറ്റൽ സുന്നത്തുണ്ട് പറഞ്ഞു, തയമ്മമിന്റെ അവിടെ അത് വേണ്ട, അതിന്റെ പ്രത്യക്ഷ ഭാഗം മതി. അതാണ് വാഹിർ പ്രത്യേകം പറഞ്ഞത്, വാഹിറ മുസ്തഫ്സലഹിയത്തിഹീൻ, താടിയിൽ നിന്നിട്ടും താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന താടിരോമങ്ങളുടെ പ്രത്യക്ഷ ഭാഗം വരെ ഈ തടവൽ എത്തണം. കൂട്ടത്തിൽ ശ്രദ്ധ വരാതെ പോകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് മൂക്കിന്റെ മുമ്പാകം. ആ മുമ്പാകം കൈയിന്റെ വിരല് സാധാരണ കീപ്പോട്ട് തടകി വരുന്നതിൽ പെടൂല. അപ്പൊ അത് ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ വിരല് ചെലുത്തി ആ ഭാഗം തടകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ മുഖത്തിന്റെ മുഴുവൻ ഭാഗവും തീരെ ഒരു സ്ഥലവും ശ്രദ്ധ വിട്ടു പോകാതെ എല്ലാ ഭാഗത്തും തടയുക. പക്ഷേ എന്ത് വേണ്ട, താടി തിക്കകറ്റി ഉള്ളു തടയേണ്ട ആവശ്യമില്ല. ഒറാബിയോ നാലാമത്തെ റുക്കിന് മസ്ഹു യദൈഹി, രണ്ട് കൈ തടവലാണ്, മിർഫഖൈഹി രണ്ട് മുട്ട് ഉൾപ്പെടെ. അപ്പോ കൈ മുങ്കൈ അടയ്ക്കാ പോരാ, കഴുകൽ ഫറളായ കൈ ഖുർആൻ തന്നെ കൃത്യമായി നിർണയിച്ചു പറഞ്ഞു മുട്ട് വരെ എന്ന്. കാരണം കൈ എന്ന് ഒറ്റ വാക്കിൽ പ്രയോഗിച്ചാൽ ഖുർആനിൽ തന്നെ ചിലയിടത്ത് സാരക്കുത്ത് വക്തവ് ഐദ്യഹുമാനുണ്ട്, കൈമുറിച്ചോളി എന്ന് അള്ളാഹു തആല പറയുന്നുണ്ടല്ലോ. ഇവിടെ കൈ എന്ന് പറഞ്ഞാൽ ഈ മുങ്കൈ മുതൽ തുടങ്ങി തോളിന്റെ കൈച്ചട്ട വരെയുള്ള സ്ഥലം കൈ തന്നെയാണ്. അവിടെ കള്ളന്റെ കൈ മുറിക്കുന്നിടത്ത് പറയുന്നത് മണിബന്ധത്തിന് മുറിക്കാനാണ്. അതേസമയത്ത് ഉദുവിന്റെ അവിടെയോ കൈ നിറഞ്ഞ മണിബന്ധം വരെ പോരാ, എന്നാൽ കൈച്ചട്ട വരെ വരും വേണ്ട എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പറഞ്ഞു ഉസ്ലു ഐദിയക്കും ഇലൽ മറാഫിഖ് മുട്ട് വരെ എന്ന് പറഞ്ഞു. അപ്പൊ മുട്ട് ഉൾപ്പെടെ കഴുകാൻ ഖുർആൻ അതിന് പരിധി വരുന്നത്. ആ കഴുകൽ നിർബന്ധമായ സ്ഥലം മുഖം പോലെ തന്നെ കഴുകൽ നിർബന്ധമായ കൈ ആണ്
കൈമത്തിൽ തടവേണ്ടത്. അപ്പൊ അത് മുട്ടുവരെ, മുട്ടുൾപ്പെടെ തടകണം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, വയജിബു നിർബന്ധമാണ്, കൈ തടകുന്നിടത്ത് നിർബന്ധമാണ്, നസ്ഉൽ ഖാത്വമി കയ്യിൽ മോതിരമുണ്ടെങ്കിൽ അത് അഴിച്ചെടുക്കൽ. മോതിരമുള്ള വിരൽ, പലപ്പോഴും മോതിരം ഉണ്ടല്ലോ സ്ത്രീകൾക്ക് പലർക്കും ഉണ്ടാവും, പുരുഷന്മാർക്കും തന്നെ ഒരു മോതിരം ധരിക്കൽ സുന്നത്തുണ്ട്, വെള്ളി കൊണ്ടുള്ള ഒരു മോതിരം, അത് തന്നെ കയ്യിൻ്റെ ചെറുവിരലിലാണ് ധരിക്കൽ സുന്നത്ത്. ഇടത്തെ കയ്യിലും ഉപയോഗിക്കാം, വലത്തെ കയ്യിലും ഉപയോഗിക്കാം. ഇമാം ഷാഫി റളിയല്ലാഹു തആലാ മാറി മാറി ഉപയോഗിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ വലത്തെ കയ്യിൻ്റെ ചെറുവിരലിൽ ഉപയോഗിക്കും, മറ്റു ചിലപ്പോൾ ഇടത്തെ കയ്യിലെ ചെറുവിരലിൽ ഉപയോഗിക്കും. ഇതാണ് സുന്നത്തുള്ള രീതി, ചെറുവിരൽ ഉപയോഗിക്കുക. പക്ഷെ നമ്മളെ മലയാളത്തിൽ ചെറുവിരൽ കഴിഞ്ഞിട്ട് അതിൻ്റെ എങ്ങേ വിരലിനാണ് മോതിര വിരൽ എന്ന് പറയുന്നത്. അത് നാടൻ മലയാള പ്രയോഗം എന്നല്ലാതെ ഇസ്ലാമിൽ സുന്നത്തായ മോതിരം, മോതിര വിരൽ ചെറുവിരലാണ്. അപ്പോൾ ആ ചെറുവിരലിലാണ് സുന്നത്തുള്ളത് പുരുഷന്. അതേസമയത്ത് സ്ത്രീകൾക്ക് ആഭരണം എന്നുള്ള നിലയ്ക്ക് ഏത് വിരലും ആവാം, എല്ലാ വിരലിലും ഇട്ടതുകൊണ്ടും തെറ്റൊന്നുമില്ല. അങ്ങനെ സ്ത്രീയോ പുരുഷനോ ആവട്ടെ, തയമ്മം ചെയ്യുമ്പോൾ നേരത്തെ തന്നെ മോതിരം ഊരിവെക്കൽ സുന്നത്താണ്. അഥവാ മുഖം തടകാൻ വേണ്ടി മണ്ണടിച്ചെടുക്കുമ്പോൾ തന്നെ മോതിരമുണ്ടെങ്കിൽ അത് അഴിച്ച് മാറ്റൽ സുന്നത്തുണ്ട്. എന്നാൽ രണ്ടാമത് കൈ തടവാൻ വേണ്ടിയിട്ട് മണ്ണടിച്ചെടുക്കുമ്പോൾ മോതിരം ഊരിവെക്കൽ നിർബന്ധമാണ്. ആ മോതിരത്തോടു കൂടി മണ്ണടിച്ചെടുത്താൽ, കൈ തടകിയാൽ ആ മോതിരത്തിൻ്റെ അടിഭാഗത്ത് ഈ തടവൽ എത്തുകയില്ല, അപ്പോൾ ആ തയമ്മം സഹിയാവുകയില്ല. അതുകൊണ്ടും മോതിരം മാറ്റിവെക്കൽ ഉജൂബാണ്. രണ്ടാമത്തേൽ, ഒന്നാമത്തേൽ തന്നെ സുന്നത്ത്, അഞ്ഞു സുന്നത്തിൻ്റെ അവിടെ പറയും. മുഖം തടകുമ്പോഴും തന്നെ കൈ മുഴുവനായി മുഖത്തെത്താൻ വേണ്ടി, മണ്ണ് അടിച്ചെടുത്തത് കയ്യിൽ മുഴുവൻ എത്താൻ വേണ്ടിയിട്ടും മോതിരം അപ്പോൾ തന്നെ ഊരിവെക്കൽ സുന്നത്താണ്. എന്നാൽ രണ്ടാമത്തെ അടിയിൽ തടവൽ നിർബന്ധമായ ഭാഗത്തിൽ പെട്ടതായതുകൊണ്ട് മോതിരമുണ്ടെങ്കിൽ അഴിച്ചു വെച്ചുകൊണ്ടേ തയമ്മം ചെയ്യാൻ പറ്റൂ. മോതിരം ധരിച്ചുകൊണ്ട് തയമ്മം ചെയ്താൽ തയമ്മം സഹിയാവുകയില്ല. ഇവിടെ ഉസ്താദ് പറഞ്ഞിട്ടില്ലെങ്കിലും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കയ്യിൽ വള ധരിക്കുന്നവരാണല്ലോ അധികം സ്ത്രീകളും. അങ്ങനെ വള ധരിച്ചാൽ അല്പം ലൂസുള്ള വളയാണെങ്കിൽ തടകുന്ന സമയത്ത് അങ്ങും ഇങ്ങും ഇളക്കി അല്പം കയറ്റി വെച്ച് അവിടെ കൈ എത്തിയതിന് ശേഷം ഈ വള കീപ്പോട്ട് തന്നെ താത്തിയിട്ട് ആ ഭാഗം കൂടി തടകണം. വളയുടെ മുകളിൽ തടകിയാൽ തയമ്മം സഹിയാവുന്നതല്ല. വെള്ളം ഊതു കൊടുക്കുമ്പോൾ അതൊക്കെ മതി. കാരണം വെള്ളത്തിൻ്റെ പ്രത്യേകത, വെള്ളം നമ്മൾ ഒഴിച്ചാൽ മോതിരത്തിൻ്റെ ഉള്ളിലും എത്തും, അതുപോലെ തന്നെ വളയുണ്ടെങ്കിൽ ആ വളക്കകത്ത് കൂടെ കൈ നനയുകയൊക്കെ ചെയ്യും. അതേസമയത്ത് മണ്ണങ്ങനെയല്ല, മണ്ണ് നമ്മുടെ കൈ എത്തന്നെ വേണം. അപ്പൊ കൈ എത്താൻ തടസ്സമാവുന്ന നിലക്ക് കുടുങ്ങി നിൽക്കുന്ന വളയാണെങ്കിൽ അവിടെ നമ്മുടെ തയമ്മം സഹിയാകാതെ വരും. അപ്പോ കൈ ചെലുത്തി വള അങ്ങുമിങ്ങും നീക്കി വള നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് അവിടെ നമ്മുടെ കൈ എത്തി എന്നിട്ട് മാറ്റി വെച്ചുകൊടുത്തത് വള തിരിച്ചു തന്നെ ഇങ്ങോട്ട് എത്തിച്ച് കൈ പൂർണ്ണമായും തടകൽ വന്നെങ്കിലേ തയമ്മം സഹിയാവുകയുള്ളൂ. മോതിരം അഴിച്ചു വെക്കൽ നിർബന്ധമാണ്. കാരണം മോതിരത്തിന് അങ്ങനെ ആക്കാൻ സാധാരണഗതിയിൽ കഴിയില്ല. അതുകൊണ്ട് മോതിരം അഴിച്ചു വെക്കുക. വിളയാണെങ്കിൽ ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൈ എത്തിയിരിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ വുദു സഹിയാവുകയില്ല. ആ എന്തിനു വേണ്ടിയാണ് മോതിരം അഴിക്കണം എന്ന് പറയുന്നത്? ലിയസില തുറാബു, മണ്ണ് ചേരാൻ വേണ്ടി, ഇലാ മാ തഹ്തുഹു, ആ മോതിരത്തിൻ്റെ അടിഭാഗത്തുള്ള സ്ഥലം കൊള്ളെ മണ്ണെത്താൻ വേണ്ടി മോതിരമുണ്ടെങ്കിൽ അത് അഴിച്ചു വെച്ചുകൊണ്ടായിരിക്കണം തയമ്മം ചെയ്യേണ്ടത് എന്ന്. അതുപോലെ തന്നെ സ്ത്രീകളാവുമ്പോൾ വളയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൂട്ടത്തിലുണർത്തുകയും ചെയ്തു. വൽഹാമിസു, അഞ്ചാമത്തെ റുക്കിന് ആ തർത്തീബു ക്രമം പാലിക്കലാണ്. ബൈനൽ വജിഹി വല്യതയിൽ, കൈക്കും മുഖത്തിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അധികമല്ല. വുദൂവിൽ പറഞ്ഞത് കുറെ കാര്യങ്ങളുള്ളത് പോലെയല്ലേ, ഇവിടെ രണ്ട് കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ ആദ്യം മുഖം തടവിയിരിക്കണം. മുഖം തടവുകൾ പൂർത്തിയായതിനു ശേഷമേ കൈ തടകാൻ പറ്റൂ. അപ്പോ മുഖം തടകിയ കൂട്ടത്തിൽ മൂക്കിന്റെ മുൻഭാഗത്ത് അല്പം കയ്യെത്താതെ വന്നു, അങ്ങനെ അവൻ കൈ തടകിയാൽ ആ കൈ തടകൽ സഹിയാവുന്നതല്ല എന്നർത്ഥം. അപ്പൊ ആദ്യം മുഖം തടകി, ഒരു പ്രാവശ്യം മുഖം പൂർണ്ണമായി തടകി എല്ലാ ഭാഗത്തും കയ്യെത്തിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം രണ്ടാമത് മണ്ണടിച്ചെടുത്തുകൊണ്ട് വേണം കൈ തടകയിരിക്കാൻ. ഈ തർത്തീബ്, ഇങ്ങനെ അഞ്ച് റുക്നുകൾ
ഉള്ളതാണ് തേമം. ഒന്ന്, മണ്ണ് ഇവന്റെ മനഃപൂർവമുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കണം മണ്ണിനെ തൻ്റെ തയമ്മമിൻ്റെ അവയവത്തിലേക്ക് എത്തിക്കുന്നത്. രണ്ടാമത്തേത്, ഫർദ് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് തുടങ്ങിയ അശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്തല്ല, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് തുടങ്ങിയ നിയ്യത്ത് ആ നിയ്യത്ത് മണ്ണടിച്ചെടുക്കുമ്പോഴും വേണം, മുഖം തുറക്കുന്നത് വരെയും ആ നിയ്യത്ത് ഉണ്ടായിരിക്കണം. മുഖം പൂർണ്ണമായി ശ്രദ്ധിച്ച് എല്ലാ ഭാഗങ്ങളും ഒരു പ്രാവശ്യം തടകണം. പിന്നീട് ഒരിക്കൽ കൂടി മണ്ണടിച്ചെടുത്ത് കൈ രണ്ടും മുട്ടുൾപ്പെടെ പൂർണ്ണമായും ഓരോ പ്രാവശ്യം തടകണം. ആദ്യം മുഖം, പിന്നെ കൈ എന്ന നിലക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ ഒന്ന്, ഒരു മിനിറ്റ്. എമർജൻസി കേസ് പറയാൻ വേണ്ടിയിട്ടാണ്. അന്ന് രണ്ടിട്ട് ഞാനത് കട്ടാക്കി നോക്കിയിട്ട് വീണ്ടും കളി. അപ്പോൾ ഒരു അമ്മായിമ്മയുടെ, അതായത് ഭാര്യാമാതാവിൻ്റെ സഹോദരിയുണ്ട്, മമ്പാട്ട് കാജി, അവരുടെ അമ്മോഷൻ കാക്ക, എളാപ്പയുടെ വാപ്പ, നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരു നല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനാണ്. അവിടെ ഉള്ള നമ്മുടെ എ പി വിഭാഗം ജുമാഅത്ത് പള്ളി ദർസുമൊക്കെ ഉണ്ട്. ആ ദർസിൻ്റെയും മദ്രസയും അതിൻ്റെ കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഔദ്യോഗിക സ്ഥാനത്തൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും സജീവമായി സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകനായിരുന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വഫാത്തായി എന്നുള്ള വിവരമാണ് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല സഹോദരൻ്റെ ആഖിറത്ത് സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളോ വീഴ്ചകളോ പോരായ്മകളോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും പേരമക്കൾക്കും ഒക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ആ വഴിയിൽ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നല്ലൊരു മനുഷ്യനായിരുന്നു, എനിക്ക് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു മനുഷ്യനാണ്. സാധാരണ അമ്മായിമാൻ്റെ അനുജത്തിൻ്റെ അമ്മശാങ്ക എന്നുള്ള ഒരു അകന്ന ബന്ധാണെന്ന് ആ നിലയ്ക്കല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു നല്ല സജീവ പ്രവർത്തനം, പ്രത്യേകിച്ച് തന്നെ അവിടുത്തെ നമ്മളെ പള്ളിയുടെയും മദ്രസൻ്റെയും ഒക്കെ പ്രസിഡന്റായിട്ട് ദീർഘകാലം സേവനം ചെയ്തു. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് പറ്റവയ്യ, എന്നാലും ചെന്ന് കണ്ടാൽ ആ കാര്യങ്ങൾ, ആ പള്ളിൻ്റെ കാര്യമോ മദ്രസൻ്റെ കാര്യമോ അങ്ങനത്തെ നമ്മളെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീ അങ്ങനെ ആ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു നല്ല മനുഷ്യനാണ്. അല്ലാഹു തആല ആഖിറം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. ആകട്ടെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. ഇനി സുനത്തയമം, തയമമിൻ്റെ സുന്നത്തുകളാണ്. ഒന്ന്, അത്തസ്മിയത്തു അവ്വലഹു. അതിന് വേഗം വായി തീർക്കാനേ ഉള്ളൂ എന്നാണ് തോന്നുന്നു, വുദുവിൻ്റെ അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അധിക കാര്യങ്ങളും. ഒന്നാമത്തേത്, തയമമിൻ്റെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലുക. വുദുവിൻ്റെ അവിടെ പറഞ്ഞു, അതുപോലെ തന്നെ കുളിയുടെ അവിടെ പറഞ്ഞു ഒക്കെ ചെന്നു. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വലിയ ഒരു പ്രധാന സുന്നത്താണ്. കുല്ലു അംരി ദീ ബാലിൻ ലാ യുബ്ദൗ ഫീഹി ബിസ്മില്ലാഹി ഹുവ അഖ്തൽ. മറ്റൊരു വിവാഹത്തിൽ ഹുവ അബ്തറു. ഏതൊരു നല്ല കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധ നാമം ഉച്ചരിക്കാതെ തുടങ്ങിയാൽ അതിന് ബർക്കത്തുണ്ടാകുന്നതല്ല. വാലുമുറിയനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ബർക്കത്തുണ്ടാവില്ല എന്ന്. അപ്പോൾ വുദൂഇലും കുളിയിലും എന്നതുപോലെ തയമ്മമിലും ആദ്യത്തിൽ ബിസ്മി ചൊല്ലുക, ചുരുങ്ങിയത് ബിസ്മില്ലാഹ് എന്ന് പറയുക. എന്നാൽ ഉത്തമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി പറയൽ തന്നെയാണ്. അത് ഏത് ബിസ്മി സുന്നത്തുള്ളവർത്തും അങ്ങനെയാണ്. ഏറ്റവും ചുരുങ്ങിയ സുന്നത്ത് ബിസ്മില്ലാഹ് എന്ന് പറയണം. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി ഉച്ചരിക്കലാണ് ഏറ്റവും നല്ലത്. രണ്ട്, ഇസ്തിഖ്ബാലുൽ ഖിബ്ല. ഒക്കെ വുദുവിൻ്റെ അവിടെ പറഞ്ഞതാവും, അവിടെ നമ്മൾ വിശദീകരിച്ചതും ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ടായിരിക്കുക. വുദു ചെയ്യുന്നതും ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിന്നുകൊണ്ടാവൽ സുന്നത്തുണ്ട്. കുളിയുടെ അവിടെയും നമ്മൾ പറഞ്ഞു, കുളിക്കുമ്പോൾ ഫർളായ കുളിയാണെങ്കിലും സുന്നത്തായ കുളിയാണെങ്കിലും ആ കുളിക്കുന്ന സമയത്ത് ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് കുളിക്കലാണ് സുന്നത്ത് നടത്തുന്നത്. അതേ രീതിയിൽ തന്നെ തയമം ചെയ്യുമ്പോഴും ഖിബ്ലക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് ചെയ്യലാണ് സുന്നത്ത്.
മൂന്നാമത്തേത് അസിവാക്കു, വുദുവിൻ്റെ അവിടെയും കുളിയുടെ അവിടെയും മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞു. അത് ഇവിടെയും സുന്നത്തുണ്ട്. നാല്, അയ്യദ്രിബ ബിയദൈഹിമാൻ, മണ്ണ് നക്കൽ ചെയ്യലാണല്ലോ ഒന്നാമത്തെ റുക്കിന് പറഞ്ഞത്. അപ്പൊ മണ്ണിന് രണ്ട് കൈകൊണ്ടും ഒന്നിച്ച് മണ്ണെടുക്കലാണ് സുന്നത്ത്. രണ്ട് കൈകൊണ്ടും ഒന്നിച്ച്, ഒരു കൈകൊണ്ട് മണ്ണടിച്ചിട്ട് മുഖം മുഴുവൻ തടയാലും മതി, ഫർള് വിടാൻ അത് മതി. എന്നാൽ രണ്ട് കൈയും ഒന്നിച്ച് മണ്ണിൽ അടിച്ച് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ സുന്നത്ത്. അഞ്ച്, നമ്മൾ പറഞ്ഞു തന്നെ, നസ്ഉൽ ഹാത്തമി, മോതിരം ഊരിവെക്കൽ, അഴിച്ചു വെക്കൽ, ഫിൽ ഗർഭത്തിൽ ഊര, ഒന്നാമത്തെ പ്രാവശ്യം മണ്ണടിച്ചെടുക്കുമ്പോൾ തന്നെ കയ്യിൽ മോതിരമുണ്ടായിരുന്നു എങ്കിൽ ആ മോതിരം അഴിച്ചു വെക്കൽ സുന്നത്തുണ്ട്. അത് ഒന്നാമത്തെ അഥവാ മുഖം തടകാൻ വേണ്ടിയിട്ട് മണ്ണടിച്ചെടുക്കുമ്പോൾ മോതിരം അഴിച്ചു വെക്കുന്നത് സുന്നത്ത്. അമ്മാഫിസാനിയത്തി നേരത്തെ പറഞ്ഞു തന്നെ, ഒന്നുകൂടി ഉണർത്താം, രണ്ടാമത്തെ പ്രാവശ്യം കൈ തടകാൻ വേണ്ടിയിട്ട് മണ്ണടിച്ചെടുക്കുമ്പോഴോ വേജിപ്പു, അപ്പോൾ മോതിരം ഉണ്ടെങ്കിൽ പിന്നെ അഴിച്ചു വെക്കൽ നിർബന്ധം തന്നെയാവും. അപ്പൊ നേരത്തെ അഴിച്ചു വെച്ചിട്ടില്ലെങ്കിൽ കൈ തടവാൻ വേണ്ടി മണ്ണടിച്ചെടുക്കുമ്പോൾ അതിനെ അഴിച്ചു വെക്കൽ നിർബന്ധം തന്നെ. ആറ്, തഫ്രീഖു അസാബിഹി, വിരലുകൾ അല്പം അകറ്റി പിടിക്കും, എന്താ കുല്ല് നിർബത്തിൽ, ഒന്നാമത്തെ അടിയിലും രണ്ടാമത്തെ അടിയിലും, എല്ലാ ഓരോ അടിയും എന്ന് പറഞ്ഞാൽ ആകെ രണ്ടടിയേ ഉള്ളൂ. മുഖത്തിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം അടിച്ചെടുക്കുന്നു, രണ്ടാമത് കൈ തടകാൻ വേണ്ടിയിട്ട്. രണ്ട് പ്രാവശ്യമാണെങ്കിലും വിരലുകൾ പരസ്പരം ഇങ്ങനെ നിർത്തിയിട്ടാണല്ലോ ഉണ്ടാകുക, പരസ്പരം തിങ്ങി ഒരു വിരൽ മറ്റൊരു വിരലിനോട് മുട്ടി നിർത്താതെ വിരലുകൾക്കിടയിൽ അല്പം വിടവ് വരുന്ന രീതിയിൽ വിരലുകളെ അല്പം വിട്ടു പിരിച്ചുകൊണ്ടായിരിക്കുക. എന്തിനാ, ഇതിന് മണ്ണിൽ അടിക്കുമ്പം ഈ വിരലിൻ്റെ ഇടയിലേക്ക് അല്പം മണ്ണിൻ്റെ പൊടി പ്രവേശിക്കട്ടെ, അതിനുവേണ്ടി അല്പമൊന്ന് അകറ്റി വിരലുകളെ നിർത്തൽ പ്രത്യേകം സുന്നത്തുണ്ട്. എന്നാൽ കുറേ മണ്ണെടുത്തിട്ട് അതിൽ കൈ വിരലല്പം അകറ്റിയിട്ട് ഒന്ന് നന്നായിട്ടാണ്ട് അടിച്ചാൽ കയ്യിലാകെ മണ്ണിങ്ങോട്ട് നിറയും. ഈ നിറഞ്ഞ മണ്ണൊന്നായിട്ട് മുഖത്തെടുത്ത് വെച്ചാൽ ആകെ നല്ല കോലം ഉണ്ടാവും. അങ്ങനെ വികൃതമായ ഒരു കോലം വരുത്തിൽ ഇവിടെ ലക്ഷ്യമില്ല. അതുകൊണ്ട് തഹ്ഫീഫു തുറാബ്, ഏഴാമത്തേത്, മണ്ണിനെ ലഘുവാക്കുക. മിൻ കഫൈഹി, രണ്ട് മുങ്കയിൽ നിന്നും, എന്ന് പറഞ്ഞാൽ മണ്ണിൽ അടിച്ചപ്പോൾ മണ്ണ് നന്നായി കയ്യിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. ഈ മണ്ണ് ഒന്നിച്ച് മുഖത്ത് കയ്യിലോ തേച്ചാൽ ആകെ മണ്ണിൻ കൊണ്ട് വികൃതമാകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വേണ്ട, ആ പറ്റിപ്പിടിച്ച മണ്ണ് ഒന്ന് ലഘുവാക്കിയിട്ട് എങ്ങനെ, ഒരു പക്ഷേ ബിന്നഫ്ലി, ഒന്ന് കൊടയുക, കൈ പുറത്തോട് പുറമൊന്ന് മെല്ലെ കൊട്ടുക, എന്ന് പറഞ്ഞാൽ വലത്തെ കൈയിൻ്റെ പുറംഭാഗം ഇടത്തെ കൈയിൻ്റെ പുറംഭാഗത്തേക്ക് കൂട്ടിമുട്ടുക. നമ്മൾ കൈയടിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ്, അത് കൈയിൻ്റെ ഉള്ളുമായിട്ടാണല്ലോ അടി, ഇതതിനെ നേരെ മറിച്ച് കൈയിൻ്റെ പുറം പുറത്തോട് ചേർത്തി മെല്ലെ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ഇങ്ങനെ തട്ടുക. അപ്പം കൂടുതലുള്ള മണ്ണൊക്കെ കൊഴിഞ്ഞു പോകും. അതല്ലെങ്കിലോ ബിന്നഫ്ഹി, അല്ലെങ്കിൽ ഊതിക്കളയുക, രണ്ടും പറ്റും. ഊതിയാ പോകുന്നതാണെങ്കിൽ കയ്യിലേക്ക് ഊതിയിട്ട് കട്ടി ഉറക്കുക, അതല്ലെങ്കിൽ പുറത്തോട് പുറം മെല്ലെ തട്ടിയിട്ട് അങ്ങനെയും ആകാം. അങ്ങനെ മണ്ണിനെ ലഘുവാക്കുക. എന്തിനാന്ന് വെച്ചാൽ ഈ മുഖത്തൊന്നായിട്ട് മണ്ണ് പരണ്ട് കോലക്കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, കയ്യിലും തന്നെ ആകെ മണ്ണ് വരണ്ട് കോലക്കേടാകാതിരിക്കാൻ വേണ്ടി. അപ്പൊ മണ്ണ് വേണം, അതൊരു ബർക്കത്തിനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ മണ്ണുകൊണ്ട്. തന്നെയല്ല, ജീവൻ നൽകുന്ന രണ്ട് വസ്തുക്കളിൽപ്പെട്ട രണ്ടാമത്തത് മണ്ണാണ്. അപ്പൊ ആ ഒരു വർക്കത്തിന് വേണ്ടി മണ്ണുണ്ടാകാന്നല്ലാതെ ആകെ മുഖത്തും കയ്യിലും മണ്ണ് പുരട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹുത്തേരെ പറഞ്ഞ മണ്ണ് എന്ന് പറഞ്ഞതിനൊരു വർക്കത്തിന് വേണ്ടി മണ്ണ് അല്പം എത്തിയാൽ മതി, അല്ലാതെ വികൃതമാവുന്ന രീതിയിൽ കട്ടിയിലുള്ള മണ്ണ് അങ്ങനെ മുഖത്തും കയ്യിലും തുടക്കേണ്ടതില്ല. ലഘുവാക്കൽ പ്രത്യേകം സുന്നത്ത. എട്ട്, തഖ്ദീമു അലാ വജീഹി, മുഖം തടകുമ്പോൾ അതിൻ്റെ മേൽഭാഗത്തെ മുന്തിക്കുക. എന്ന് പറഞ്ഞാൽ മുഖം എങ്ങനെ തടകിയാലും ഫർള് വീടും, മുഖം ഒരു പ്രാവശ്യം
എല്ലായിടത്തും കയ്യെത്തണമെന്നേ ഉള്ളൂ. എന്നാൽ ആദ്യം ഈ മണ്ണിലടിച്ച കൈ മുഖത്തിൻ്റെ മേൽഭാഗമാവുന്ന നെറ്റിയുടെ മേലെ തലക്കിൽ വെച്ചിട്ട് അവിടുന്ന് കീപോട്ട് അവിടുന്ന് കീപോട്ട് ഒരു പ്രാവശ്യം തടയുക. അത് സുന്നത്ത. അതായത് എങ്ങനെ തടയാലും മതി, ഒരു പ്രാവശ്യം എത്തണമെന്നേ ഉള്ളൂ. എന്നാൽ അത് ഈ നെറ്റിയുടെ മേൽഭാഗം, അതായത് മുഖത്തിന്റെ മേലെ തലക്കിൽ നിന്ന് തുടങ്ങി താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ആവുന്ന രീതിയാണ് മുഖം തടകുന്നതിൽ ഉത്തമമായ രീതി, സുന്നത്ത്. അതുപോലെ തന്നെ വയുമ്നായ ദേഹി, രണ്ട് കൈകളിൽ നിന്നും ആദ്യം വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. അപ്പോൾ ഉദൂലൊക്കെ അങ്ങനെ തന്നെ, ആദ്യം വലത്തേ കൈ കഴുകി പിന്നെ അടുത്തേ കൈയാണല്ലോ കഴുകേണ്ടത്. എന്നതുപോലെ തയമം ചെയ്യുമ്പോഴും ആദ്യം വലത്തേ കൈ തടവിയതിനു ശേഷം പിന്നീട് അടുത്തേ കൈ തടവുക, അങ്ങനെ വലത്തേതിനെ മുന്തിക്കുക, ഇതും സുന്നത്താണ്. അപ്പോൾ മുഖത്തിൻ്റെ മേൽഭാഗത്ത് നിന്ന് താഴോട്ട് തടവുക, കൈ ആദ്യം വലത് കൈ മുന്തിക്കുക, എന്നിട്ട് പിന്നീട് ഇടത് കൈ, ഈ രീതിയിൽ ആയിരിക്കൽ സുന്നത്താണ്. അതും ഒക്കെ വുദൂഇൽ പറഞ്ഞ സുന്നത്തുകൾ തന്നെയാണ്. ഒമ്പത്, തഹ്ലീലു അസാബിഉൽ യദൈൻ, കൈ രണ്ടും മുട്ടുൾപ്പെടെ തടവിയതിന് ശേഷം രണ്ട് കൈവിരലുകൾ തിക്കകറ്റുക, ബിത്തഷ്ബീക്കി, പരസ്പരം വിരൽ കോർത്തുകൊണ്ട്. എന്ന് പറഞ്ഞാൽ കൈ, അതിൻ്റെ രൂപം ഇനി പറയും, തയമം ചെയ്യേണ്ട രൂപം, വിരലുകൾ അടിയിൽ വലത്തേ കൈയിൻ്റെ നാല് വിരലുകൾക്കടിയിൽ ഇടത്തേ കൈയിൻ്റെ നാല് വിരലുകളുടെ പള്ള വരുന്ന രീതിയിൽ തുടങ്ങി മുഴങ്കയിലെത്തുമ്പോൾ അല്പം കൈ വലത് കൈ ചുരുട്ടിപ്പിടിച്ച് മുട്ടുവരെ കൊണ്ടുവന്ന് കൈ അവിടെ നിന്ന് എടുക്കാതെ നേരെ കൈയിൻ്റെ ഉൾഭാഗത്തേക്ക് കൈ മാറ്റുകയും ഉള്ളം കൈയിൻ്റെ പള്ള കൊണ്ട് വലത്തേ മുഴങ്കയ്യൻ്റെ പള്ളഭാഗം തടവുകയും അവസാനം ഇടത് കൈയിൻ്റെ പെരുവിരൽ കൊണ്ട് വലത് കൈയിൻ്റെ പെരുവിരലിൻ്റെ പുറം ഭാഗം തടവുകയും ചെയ്യുക, എന്നിട്ട് അതേ രീതിയിൽ ഇടത് കൈയും ചെയ്യുക. ഇങ്ങനെ വന്നതിന് ശേഷം വലത് കൈയിൻ്റെ വിരലുകളും ഇടത് കൈയിൻ്റെ വിരലുകളും പരസ്പരം കോർത്തുകൊണ്ട് വിരലുകൾക്കിടയിൽ തിക്കകറ്റുക. പത്ത്, മസ്ഹുൽ അഉദി മഅൽ യദി, കൈയിന്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കൈ മുട്ടുൾപ്പെടെ കഴുകിയാൽ മതി. മുട്ടുൾപ്പെടെ തടയാൽ മതിയെങ്കിലും ആ മുട്ടിന്റെ മേലെയുള്ള തോൾ കഴുകിയിൽ നിന്നും അല്പം കൂടിക്കര, അതായത് വുദു ചെയ്യുമ്പോൾ നമ്മൾ മുട്ടുവരെ കഴുകൽ വുജൂബാണെന്ന് പറഞ്ഞു, അല്പം കയറ്റി കഴുകൽ സുന്നത്തുമാണ്. എന്നതുപോലെ മുട്ടുവരെ തടകൽ വുജൂബാണ്, അല്പം അവുദ് എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ മേലെ ഈ കച്ചത്തിന്റെ താഴെ ആയിട്ടുള്ള ഭാഗമാണ് അവുദ് എന്ന് പറയുന്നത്. അതിൽ നിന്നിട്ട് അല്പം തടക, എന്തിനാ ഫർള് വീടിയിട്ട് അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മേപ്പോട്ട് കയറ്റുമ്പോൾ സുന്നത്തുടി കിട്ടും. കയ്യുന്നത് കൈ കഴുകുന്നത് പോലെ തന്നെ അല്പം കയറ്റി കഴുകുക, എന്നതുപോലെ അല്പം കയറ്റി തടവുക. പതിനൊന്ന്, മസ്ഹു ഇഹ്ദാ റാഹത്തൈഹി, രണ്ട് ഉള്ളം കൈകളിൽപ്പെട്ട ഒന്ന് കൊണ്ട് തടയ, ഒന്നിനെ തടയുക ബില്ലുഹ്റ മറ്റേത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ വിരലുകൾ പരസ്പരം കോർത്താൽ മാത്രം പോരാ, ഉള്ളം കൈ കൊണ്ട് തടവുകയും കൂടി ചെയ്യുക എന്നർത്ഥം. അതൊരു സുന്നത്താണ്. പന്ത്രണ്ട്, ഇംറാറുൽ യദി അലൽ ഉദുവി, ഇതിപ്പോ ഇങ്ങനെ ഒന്ന് തടകി പോകുന്നതിന്റെ പുറമെ ഈ മുഖത്ത് കൈയൊന്ന് സാധാരണ വെള്ളം ഒഴിച്ചതിന് ശേഷം വുദുഇൽ അവയവം തേച്ച് കഴുകൽ സുന്നത്തുണ്ട് കാരണല്ലോ. എന്നതുപോലെ ഒരു പ്രാവശ്യം മണ്ണുകൊണ്ട് തടകിയിട്ട് ആ കൈ കൊണ്ടൊന്ന് തേക്കുന്നത് പോലെ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ രണ്ടു വട്ടം കൂടി മുഖത്ത് കൈ നടത്തുക. എന്നതുപോലെ ഒരു പ്രാവശ്യം കൈ തടകി കഴിഞ്ഞു, വലതേ കൈ തടകി, പിന്നെ ഒരു പ്രാവശ്യം ഇടതേ കൈ തടകി, ഇങ്ങനെ ഓരോ പ്രാവശ്യം തടകുന്ന ഫർദിന്റെ പുറമെ ഒന്ന് കൈ അതിമ്മിലൂടെ വീണ്ടും നടത്തുക, അവയവങ്ങൾ തേച്ചുരക്കുന്നത് പോലെ. അത് പ്രത്യേകം സുന്നത്ത് തന്നെ. പതിമൂന്ന്, അൽ മുവാലാത്തു, തുടരെയായിരിക്കുക. എന്ന് പറഞ്ഞാൽ ആദ്യം മുഖം തടങ്ങിക്കഴിഞ്ഞാൽ താമസം വിന കൈ തടകുക, ആദ്യം വലത്തേ കൈ, അത് കഴിഞ്ഞിട്ട് താമസിക്കാതെ ഇടത്തേ കൈ, ഇടക്ക് തുടർച്ചയാക്കുക, ഇടവിട്ട കൊണ്ടാവാതിരിക്കുക എന്നർത്ഥം. പതിനാല്, അടുമു തിക്റാറിൽ മസ്ഹി, വുദൂഇൽ മൂന്ന് അട്ടാക്കൽ സുന്നത്തുണ്ട്, കുളിയിലും മൂന്ന് പ്രാവശ്യം ആവർത്തിക്കൽ സുന്നത്തുണ്ട്. എന്നാൽ തയമ്മത്തിൽ
ഒന്നിലധികം പ്രാവശ്യം ആവർത്തിക്കൽ സുന്നത്തില്ല. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം മണ്ണടിച്ചെടുത്ത് മുഖം തിരകി, വീണ്ടും ഒന്നുകൂടി മണ്ണടിച്ചെടുത്ത് വീണ്ടും മുഖം തിരകി, ഒന്നുകൂടി മണ്ണടിച്ചെടുത്തിട്ട് അങ്ങനെ മൂന്ന് വട്ടാക്കൽ ആ സുന്നത്തില്ല എന്നർത്ഥം. അതുപോലെ തന്നെ കൈ ഒരു പ്രാവശ്യം തടയുക, പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടം ആവർത്തിക്കൽ, പ്രത്യേകം മണ്ണടിച്ചെടുത്തുകൊണ്ട് രണ്ടാമതും തുടങ്ങി, പിന്നെ ഒരിക്കലും കൂടി മണ്ണടിച്ചെടുത്തുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് സുന്നത്തിന് മാറ്റാണ്. അപ്പൊ അതുമു തക്രാർ ലിൽ മസ്ഹ്, തടവിൽ ആവർത്തിക്കാതിരിക്കുക, മുഖം തടകുന്നതും ആവർത്തിക്കാതിരിക്കുക, കൈ തടകുന്നതും ആവർത്തിക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞത് അവയവം ഈ തടവി അതേ കൈകൊണ്ട് തന്നെ വേറെ മണ്ണടിച്ചെടുക്കാതെ തേച്ചൊരുക്കുന്നതിന് പകരം കൈ നടത്തുക എന്ന, അല്ലാതെ ഇവിടെ പറയുന്നത് രണ്ടാമത് മണ്ണടിച്ചെടുത്തുകൊണ്ട് വീണ്ടും തടകാതിരിക്കുക എന്ന. 15 അല്ലായം സഹ തുറാബ് എന്നായി, തമൻ ചെയ്താൽ കുറഞ്ഞ മണ്ണ് ഉണ്ടാവുമല്ലോ മുഖത്ത്, മുഖത്ത് മണ്ണിലടിച്ച് കൈ അല്പം ഊതിയിട്ടോ അല്ലെങ്കിൽ തട്ടിയിട്ടോ മണ്ണ് കുറച്ചെങ്കിലും ആ മണ്ണ് കൊണ്ട് മുഖത്ത് തടകുമ്പോൾ, അതുപോലെ കയ്യിൽ തടകുമ്പോൾ അല്പം മണ്ണിൻ്റെ ഭാഗങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും, ഈ പറ്റിപ്പിടിച്ച മണ്ണിനെ തുടച്ചു കളയാതിരിക്കുക. അല്ലാം സഹ തുറാബ, മണ്ണിനെ തുടച്ചു കളയാതിരിക്കുക, നേറായി ഈ തയമത്തിൻ്റെ അവയവങ്ങളിൽ നിന്നും. ഏതുവരെ തുടച്ചു കളയാതിരിക്കുക, ഹത്തായ ഫുറാമിൻ സലാത്തിഹി, ഏതൊരു നിസ്കാരത്തിന് വേണ്ടിയാണോ തയമം ചെയ്തതെങ്കിൽ ആ നിസ്കാരം നിർവഹിച്ചു കഴിയുന്നത് വരെ ഈ തയമം ചെയ്ത മണ്ണ് മുഖത്തിൽ നിന്നും കയ്യിൽ നിന്നും തുടച്ചു മാറ്റാതിരിക്കൽ സുന്നത്ത. അഥവാ തുടച്ചു മാറ്റിയതുകൊണ്ട് തയമം ബാത്തിലാവുമൊന്നുമില്ല, പക്ഷേ അങ്ങനെ തുടച്ചു മാറ്റാതിരിക്കൽ പ്രത്യേകം സുന്നത്ത. 16 അദ്-ദിക്റു വദ്-ദുആഉ ബഅദഹു, തയമം ചെയ്തു കഴിഞ്ഞതിന് ശേഷം വുളൂഇന്റെ ശേഷം പറഞ്ഞതും കുളിയുടെ ശേഷം പറഞ്ഞതുമായ ദിക്റും ദുആഉം. ഇവിടെ പറയുന്ന ദിക്റു ദുആഉ മാ സബഖ ഫിൽ വുളു, വുളൂഇന്റെ അവിടെ മുമ്പ് പറഞ്ഞ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അതാണ് ദിക്ർ. അവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീന വജഅൽനീ മിനൽ മുത്തത്വഹിരീന വജഅൽനീ മിൻ ഇബാദിക സ്വാലിഹീൻ, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ എന്ന് തുടങ്ങുന്ന ദുആവും. അപ്പോ വുളൂഇന്റെ ശേഷവും കുളിയുടെ ശേഷവും പറഞ്ഞ അതേ ദിക്റും ദുആവും തയമ്മുമിന്റെ ശേഷവും സുന്നത്ത് തന്നെ. 17 റക്കാത്താനി ബഅദഹു, വുളു എടുത്തു കഴിഞ്ഞാൽ വുളുവിന്റെ രണ്ട് റക്കാത്ത് സുന്നത്തുണ്ടല്ലോ എന്നതുപോലെ തയമ്മം ചെയ്താലും തയമ്മുന്റെ ശേഷം രണ്ട് റക്കാത്ത് സുന്നത്തുണ്ട്. ഇങ്ങനെ 17 സുന്നത്തുകളും 5 റുക്നുകളും ഉൾക്കൊള്ളുന്ന തയമ്മം. ഇനി എന്റെ പ്രായോഗിക രൂപമാണ് അത്, ഇൻഷാല്ലാ തയമ്മത്തിന്റെ പ്രായോഗിക രൂപവും ഒരു സന്ദർഭത്തിൽ ഒന്നിലധികം തയമ്മം ചെയ്യേണ്ടി വരുന്ന സാഹചര്യവും, തയമ്മം ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അത് മടക്കേണ്ടതുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയൊക്കെ എന്നിങ്ങനെയുള്ള എൻ്റെ തുടർ വിഷയങ്ങൾ ഇൻഷാല്ലാ തയമ്മം ബാത്തിലാകുന്ന കാര്യങ്ങൾ വരെയുള്ളത് അടുത്ത പാഠങ്ങളിൽ വരും. കൂടുതലാവുമ്പം മടുപ്പ് വേണ്ട, ഇന്നലെ നമ്മൾ ബുധനാഴ്ച ക്ലാസ് നടക്കാത്തത് കൊണ്ട് ഇന്നലെ കുറച്ച് നീട്ടി എടുത്തതാണ്. കൂടുതലാകുമ്പം പ്രയാസമൊക്കെയാണ് അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട പ്രവർത്തകന്മാരും സുന്നത്തമായത്തിൻ്റെ ഹാദിനീങ്ങളും എല്ലാവരും. ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകമല്ലേ, ഒക്കെ വാഹനങ്ങൾ കണ്ടമാനം വർദ്ധിക്കുകയും അപകടങ്ങൾ കണക്കിലേറെ വർദ്ധിക്കുകയും, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് നമ്മളെല്ലാവരെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹു തആല ഷിഫയും പൂർണ്ണമായ ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് സുന്നത്ത് ജമാഅത്തിനെയും അതിൻ്റെ പ്രവർത്തകന്മാരെയും ലോകത്തു നിന്ന് ഒറ്റപ്പെടുത്താനും അതുപോലെ തന്നെ അവഹേളിക്കാനും അവമതിക്കാനും വേണ്ടി മുബത്തദീകൾ കച്ചകെട്ടിയിറങ്ങി അതിന് യുക്തിവാദികളെയും മതനിഷേധികളെയും ഒക്കെ കൂട്ടുപിടിച്ച് പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനം നടത്തി വരികയാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാക്കൾ അതിൻ്റെ നേതാക്കന്മാർ അവർക്ക് ശക്തമായ പിന്തുണ നൽകുകയും അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യുക. കാരണം അവരും മനുഷ്യരാണല്ലോ. കുറേ കണക്കിലേറെ ആകുമ്പോൾ ഏതൊരു മനുഷ്യനും മടുപ്പ് തോന്നിപ്പോകും, അതല്ലെങ്കിൽ മനപ്രയാസം അനുഭവപ്പെട്ടു പോകും. അങ്ങനെ വന്നാൽ പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ
നേതൃത്വം വഹിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു മടുപ്പോ പ്രയാസമോ വന്നാൽ അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദാവത്ത് രംഗത്ത് വരുന്ന പരാജയമാണ്. അങ്ങനെ വരാതിരിക്കാൻ നാം രണ്ട് കാര്യം എപ്പോഴും ചെയ്യുക. ഒന്ന്, നമ്മുടെ നേതാക്കന്മാർ, സുന്നത്ത് ജമാഅത്തിൻ്റെ നായകന്മാർ, അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുക. അത് മാത്രം പോരാ, ശക്തമായ നമ്മുടെ പിന്തുണ എല്ലാ നിലക്കും നാം അറിയിക്കുകയും ചെയ്യുക. ഹഖിന് വേണ്ടി ജീവൻ തന്നെ വെടിയാൻ തയ്യാറായി എല്ലാവിധ എതിർപ്പുകളെയും അവഗണിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സേവനത്തിനിറങ്ങിയ നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ, ഉലമാക്കന്മാർ, അവരുടെ പിന്നിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നാം പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും ഏത് പ്രതിസന്ധിയിലും അവരുടെ മുന്നിലും പിന്നിലും ഇടതുവശത്തും വലതുവശത്തും ആയി നാം ഉണ്ടാകുമെന്നും അപ്പോഴും ആ നേതൃത്വത്തിനെ അനുസരിക്കുമെന്ന് മാത്രമല്ല ആ നേതൃത്വത്തിൻ്റെ പിന്നിൽ എന്തിനും സന്നദ്ധരായി ഉണ്ട് എന്നുമുള്ള നമ്മുടെ ഈ സന്നദ്ധത അറിയിച്ചു കൊണ്ടിരിക്കണം. ആ അറിയിക്കുമ്പോൾ അത് അവരുടെ ഹിമ്മത്ത് വർദ്ധിക്കും, അതിലൂടെ ദീനി ദാഴ്വത്തിന് കൂടുതൽ ഊർജം പകരാൻ സഹായകമാവുകയും ചെയ്യും. അതിനുവേണ്ടി എന്ന് തോന്നുന്നു. ഏതായാലും ചോദ്യകർത്താക്കൾക്ക് വേണ്ടി ഞാൻ മൈക്ക് കൈമാറുകയാണ്. സുഹൃത്തുക്കൾ, ഇനി ഞാൻ ഇപ്പോൾ തൽക്കാലമൊന്നും പറയുന്നില്ല. ഏതായാലും ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാണ്. എല്ലാവരും ഫാത്തിഹ ഓതാൻ കഴിയുന്നവർ അങ്ങനെ, യാസീൻ ഓതാൻ കഴിയുന്നവർ അങ്ങനെ, അതുപോലെ എല്ലാവരും ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങളെ അനുസ്മരിക്കുകയും അവരുടെ മേലിൽ ദുആ ചെയ്യുകയും അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കന്മാർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജവും ഊർജസ്വലതയും അള്ളാഹു സുബ്ഹാനഹു വതാല നൽകാൻ വേണ്ടി ദുആ ചെയ്യുകയും എല്ലാവിധ ശത്രുക്കളിൽ നിന്നിട്ട് മാഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണമെന്ന് എൻ്റെ സ്വന്തം നഫ്സിനോടും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഉണർത്തി ചോദ്യകർത്താക്കൾക്ക് വേണ്ടി ഞാൻ മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഒരു ചോദ്യം. ഒരാൾക്ക് അപകടം മൂലം അയാളുടെ മുഖം, കൈ, കാല്, തല എന്നീ അവയവങ്ങൾക്ക് മുറിവ് പറ്റുകയും പ്ലാസ്റ്ററിട്ടിരിക്കുകയുമാണ്. തലയിൽ നിന്ന് ഒരു മുടി പോലും തടവാൻ കിട്ടൂല. ബാക്കി മൂന്നവയവങ്ങൾക്കും കഴുകാൻ കിട്ടുകയുമില്ല. കുറഞ്ഞ ഭാഗങ്ങൾ കിട്ടും കഴുകാൻ. എന്നാൽ ഇയാൾ എത്ര തയമം ചെയ്യണം എന്നാണ് എൻ്റെ ചോദ്യം. ഒരാൾക്ക് അപകടം മൂലം മുഖം, കൈ, കാല്, തല എന്നീ അവയവങ്ങൾക്ക് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ തലയിൽ നിന്ന് അല്പം പോലും തടവാൻ കിട്ടുകയില്ല. മറ്റുള്ള അവയവങ്ങളിൽ നിന്ന് ശേഷിച്ച് കുറഞ്ഞ ഭാഗങ്ങളൊക്കെ കിട്ടും തടവാൻ. എങ്കിൽ ഇയാൾ എത്ര തയമം ചെയ്യണം എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതൊക്കെ വരാൻ പോകുന്നില്ലുള്ളൂ കീശീരിയ. ഒന്നിലധികം തയമ്മം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം തയമ്മത്തിൻ്റെ പ്രായോഗിക രൂപം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തഅദ്ദുദു തയമ്മം എന്ന് പറഞ്ഞിട്ട് നാല് തയമ്മം വരെ വരാൻ സാധ്യതയുള്ള രൂപങ്ങൾ പറയുന്നുണ്ട്. അതവിടെ അതിൻ്റെ വിശദമായ രൂപം പറയും. ഒരവയവത്തിനും തീരെ ഉപയോഗിക്കാൻ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വന്നാൽ ഒറ്റ തയമ്മം ചെയ്താൽ മതി. അതേസമയത്ത് ഒരവയവത്തിൽ അല്പം സ്ഥലം കഴുകാൻ കഴിയും, കുറച്ച് സ്ഥലം കഴുകാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ മുഖത്തിന് വേണ്ടി സ്വന്തമായി ഒരു തയമ്മം ചെയ്യണം, രണ്ട് കൈകൾക്ക് കൂടി ഒരു തയമ്മവും ചെയ്യണം, തല തടകാൻ കഴിയാത്തത് കൊണ്ട് അതിനു വേണ്ടി ഒരു തയമ്മം ചെയ്യണം, കാല് രണ്ടും പൂർണ്ണമായി കഴുകാൻ കഴിയാത്തത് കൊണ്ട് അതിനു വേണ്ടി ഒരു തയമ്മവും വേണം. അങ്ങനെ നാല് തയമ്മം വരെ വരാം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ. അതിനെപ്പറ്റി വരുന്നുള്ളു പാഠഭാഗം ഇൻഷാല്ല. പാഠഭാഗത്തിൽ തന്നെ അക്കാര്യം വിശദീകരണം വരും ഇൻഷാല്ല.
അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരു സംശയം, ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ഇമാമ് ഒടുവിലത്തെ അത്തിയായത്തിൽ സലാം വിട്ടതിന് മുമ്പാണ് ഒരാൾ ഇമാമിനെ തുടരുന്നതെങ്കിൽ ആ നിസ്കാരം മുഴുവനും ജമാഅത്തായിട്ട് നമസ്കരിച്ചതിൻ്റെ കൂലി കിട്ടുക എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. ഒരാള് ഒരു ഇമാമിനെ തുടർന്നത് സലാം വെട്ടുന്നതിന് അല്പം മുമ്പായിട്ടാണ്. റക്കാത്തുകളൊന്നും പൂർണ്ണമായി ഇമാമിൻ്റെ കൂടെ കിട്ടിയിട്ടില്ല. എങ്കിലും സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോൾ തുടർന്നാലും നിബന്ധന അനുസരിച്ച്, അതായത് അതിൻ്റെ നിയമങ്ങൾ, തുടർച്ചയുടെ ഷർത്തുകളും സുന്നത്തുകളും ഒക്കെ അനുസരിച്ച് നിബന്ധന പാലിച്ചുകൊണ്ട് ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പോൾ തുടർന്നാലും ജമാഅത്തിൻ്റെ പ്രതിഫലമാവുന്ന 27 ദറജ എന്ന പ്രതിഫലം അവന് ലഭിക്കും. അത് തുടക്കത്തിൽ തുടർന്നവനും കിട്ടും 27 ദറജ, സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പ് തുടർന്നവനും കിട്ടും 27 ദറജ. പക്ഷേ ഓരോ റക്കാത്ത് ആദ്യം മുതൽക്ക് തന്നെ തുടങ്ങിയവന് മറ്റ് ചില പ്രത്യേക പ്രതിഫലങ്ങളും മഹത്വങ്ങളുമുണ്ട്. പക്ഷെ ജമാഅത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്ന 27 ദറജ സലാം വീട്ടുന്നതിൻ്റെ മുമ്പ് എപ്പോൾ തുടർന്നാലും ലഭിക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഒരാള് പിന്നെ ഇമാമും ജമാഅത്ത് നിസ്കരിക്കുന്നിടയില് മറ്റൊരാള് കയറി വന്നു. അദ്ദേഹം മസ്ബൂക്കായിട്ടാണ് നിന്നത്. ശേഷം പിന്നെ രണ്ടാളുകൾ ഉണ്ടായിരുന്നു. ഒരാള് മൂന്നാമത്തെ റക്കഅത്തിലാണ് എത്തിയത്, മറ്റൊരാള് രണ്ടാമത്തെ റക്കഅത്തിലാണ് എത്തിയത്. ആ സമയത്ത് നിസ്കാര സലാം വീട്ടി, ഇമാം സലാം വീട്ടി, ശേഷം രണ്ടുപേരും എണീറ്റ് നിന്നു. ശേഷം വരുന്ന ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജമാഅത്തായിട്ട് മറ്റൊരു തുടരാൻ പറ്റുമോന്നാണ് ചോദ്യം. എണീറ്റേക്കുന്ന മസ്ബൂക്ക് ആയിട്ട് രണ്ടാളുകള്, അവരിൽ നിന്ന് തുടരാൻ പറ്റുമോ എന്ന ചോദ്യം. അസ്സലാം. രണ്ട് മസ്ബൂക്കീങ്ങളുണ്ട്. ഇമാം സലാം വീട്ടി ഈ പിന്തി തുടർന്ന വ്യക്തി തന്റെ നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിൽപ്പെട്ട ഒരു മസ്ബൂക്ക് മറ്റൊരു മസ്ബൂക്കിനെ തുടരാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം തുടർച്ച സഹിയാകും. പക്ഷേ അങ്ങനെ തുടരൽ തുടർച്ച സംബന്ധമായ കറാഹത്താണ്. അതുകൊണ്ട് ജമാഅത്തിന്റെ പ്രതിഫലമാവുന്ന 27 ദറജ കിട്ടൂല, എന്നാൽ നിസ്കാരം സഹിയാകും എന്നതാണ് ഷാഫി മദ്ഹബിലെ മുഅത്തമദായ അഭിപ്രായം. അതുകൊണ്ട് നിസ്കാരം സഹിയാണ്, പക്ഷേ ജമാഅത്തിന്റെ 27 ദറജ ഈ രണ്ടാമത്തെ തുടർച്ച കൊണ്ട് കിട്ടൂല. ആദ്യം നിസ്കരിച്ചതിന്റെ കൂലി നഷ്ടപ്പെടില്ലല്ലോ. ആദ്യം അദ്ദേഹം പിന്നെ മസ്ബൂക്ക് ആകുമ്പോ ആദ്യം ഇമാമിനെ തുടർന്നിട്ടുണ്ടല്ലോ, അതിന്റെ 27 കൂലി നഷ്ടപ്പെടില്ലല്ലോ. കിട്ടിയത് പോവില്ല. ജമാഅത്ത് നേരത്തെ സഹിയായ നിലക്ക് സുന്നത്തൊക്കെ പാലിച്ചു കൊണ്ടുള്ള ജമാഅത്ത് നേരത്തെ ലഭിച്ചു, അത് നഷ്ടപ്പെടുമൊന്നുമില്ല. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് എന്ന് പറയാൻ കാരണം അങ്ങനെ തുടർന്ന നിസ്കാരം തന്നെ ബാത്തിലാകും എന്ന് ഷാഫി മദ്ഹബിൽ തന്നെ രണ്ടാമത്തെ ഒരു കൗലുണ്ട്. അതനുസരിച്ച് ജമാഅത്തിന്റെ കൂലി മാത്രമല്ല പോകാൻ നിസ്കാരം തന്നെ ഉണ്ടാവില്ല. പക്ഷെ അത് ബലപ്പെട്ടതല്ല, ഷാഫി മദ്ഹബിലെ രണ്ടാം കൗല. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ അനുസരിച്ച് തുടർച്ച സഹിയാവും, പക്ഷേ കറാഹത്തായതുകൊണ്ട് 27 ദറജ കിട്ടൂല. കഴിയുന്നതും അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം എന്തതിൻ്റെ ആവശ്യം? ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് എപ്പ തുടർന്നാലും 27 ദറജ കിട്ടുമല്ലോ. അതിപ്പോ ഒരു റക്കായത്ത് ഇമാമിന്റെ കൂടെ കിട്ടിയവനും രണ്ട് റക്കായത്ത് കിട്ടിയവനും ഒക്കെ ജമാഅത്തിന്റെ കൂലി കിട്ടിക്കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള റക്കായത്ത് ഒരു പൂർത്തിയാക്കുമ്പോൾ പിന്നെ എന്തിനാ ഒരാൾ ഒരാളെ തുടരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ എന്നാലും ഷാഫി മദ്ഹബ് അനുസരിച്ച് അങ്ങനെ ഒരാൾ തുടരുകയാണെങ്കിൽ നിസ്കാരം ബാത്തിലാവുന്നില്ല, നിസ്കാരം സഹിയാവും, പക്ഷേ 27 ദറജ കിട്ടൂല. നേരത്തെ കിട്ടിയത് കൊണ്ട് പോയിക്കൊള്ളണം എന്നില്ല. അസ്സലാമു അലൈക്കും ഉസ്താദെ. ജമ്മും കസറാക്കി നിസ്കരിക്കുമ്പോൾ ലോഹറും അസറും ജമ്മും കസറാക്കി ദൂറിൻ്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ ആ ദൂർ നിസ്കാരത്തിന് പൂർണ്ണമായി നിസ്കരിക്കുന്ന ഇമാമിനെ തുടരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം.
ജമ്മും കസറുമാക്കി നിസ്കരിക്കുന്ന, ജമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കസറാക്കി നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഇമാമിനോട് ഒരു നിമിഷം സമയം തുടർന്നാൽ ആ നിസ്കാരം പിന്നെ കസറാക്കാൻ പറ്റുന്നതല്ല, പൂർത്തിയാക്കി നിസ്കരിക്കുക തന്നെ വേണം. ഉദാഹരണം പറഞ്ഞാൽ യാത്രക്കിടയിൽ ഇവൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കയറിയപ്പോൾ അവിടെ ജമാഅത്ത് ഇറക്കുന്നുണ്ട്, ജമാഅത്ത് കയ്യാനാണ്. അപ്പൊ ഇവൻ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഖസറാക്കിയതായിരിക്കും എന്ന് മനസ്സിലാക്കി ധരിച്ചുകൊണ്ട് ഈ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ഇത് തക്ബീർ കെട്ടി. തക്ബീർ കെട്ടി അപ്പോൾ തന്നെ മറ്റേയാള് സലാം വീട്ടിയും ചെയ്തു. അതിന്റെ ശേഷമാണ് പിന്നെ ഇവൻ അറിഞ്ഞു ആ ഇമാമ് നിസ്കരിച്ചിരുന്നത് പൂർത്തിയാക്കിയാണ്, എന്നാൽ ഇനി ഇയാള് ഈ നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കാൻ വേണം, ഖസറാക്കി നിസ്കരിക്കാൻ പറ്റില്ല. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ പൂർത്തിയാക്കി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയോട് ഖസറാക്കി നിസ്കരിക്കുന്ന ഒരാൾ തുടർന്നാൽ ഈ തുടർന്ന മഅ്മൂമായ മനുഷ്യന് ഖസറാക്കി നിസ്കരിക്കാൻ ഇനി പറ്റുകയില്ല, ആ നിസ്കാരം പൂർത്തിയാക്കൽ നിർബന്ധമാണ്. അപ്പൊ ഞാൻ അറിയാത്ത ഒരാൾ രണ്ടരക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടിയാലോ എന്ന്, ആ നിസ്കാരം ബാത്തിലായി, വേറെ ദുഹ്ർ ആണെങ്കിൽ ആ ദുഹ്ർ പിന്നെ രണ്ടാമത് മടക്കി നിസ്കരിക്കണം, വഖ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ എന്നെങ്കിൽ ഖളാ വീട്ടണം. അസ്സലാമു അലൈക്കും. ചോദ്യം, ഒരാൾക്ക് ഉദ്ദേശം ചെയ്യാനുള്ള വെള്ളവും കിട്ടില്ല, തയാമം ചെയ്യാനുള്ളതായിരിക്കുന്ന മണ്ണ് കിട്ടുന്ന കിട്ടില്ല. മീൻസ് ഇപ്പോ ഫ്ലൈറ്റിലെല്ലാം പോകുമ്പോ ചില അനുഭവപ്പെടാറുണ്ട്, ചില വെള്ളം ഉണ്ടാവില്ല, തയാമം ചെയ്യാൻ മണ്ണും ഇല്ലല്ലോ. അപ്പോ ഈ നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ സമയം ആയാൽ അവർ എങ്ങനെ നിസ്കരിക്കണോ? അത് അങ്ങനെ തയാമം ഒന്നുമില്ലാതെ നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ നല്ലൊരു പാഠം. ആ ഭാഗം നമ്മൾ പാഠത്തിൽ വരുന്നുണ്ട്, ഏതായാലും ഒരു പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗം. വുദു ചെയ്യാൻ വെള്ളമില്ല, എന്നാൽ തയമം ചെയ്യാൻ മണ്ണും കിട്ടാത്ത ഒരു സാഹചര്യത്തിലെത്തി നിസ്കാരത്തിന്റെ വക്കത്ത് കടന്നു. ഇനി വെള്ളം കിട്ടുന്ന അതല്ലെങ്കിൽ മണ്ണ് കിട്ടുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോഴേക്ക് നിസ്കാരം ഖളാ ആകും എന്ന് കണ്ടു. ഈ സാഹചര്യത്തിൽ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, അത് ഹറാമാണെന്ന് മാത്രമല്ല വൻകുറ്റം. ഒറ്റ നിസ്കാരം വഖ്തിനെ തൊട്ട് കാരണം കൂടാതെ പിന്തിച്ച് ഖളാ ആക്കിയാൽ തൗബ ചെയ്യൽ വുജൂബുള്ള വൻദോഷങ്ങളിൽപ്പെട്ടൊരു ദോഷമാണ്, അല്ലാതിരുന്നാൽ ഫാസിഖ് എന്നറിയണം, പാപി ദോഷിയായിത്തീരും. അപ്പോ ഖളാ ആക്കാൻ പാടില്ല. വുദൂട്ട് ഇല്ലാതാനും എടുക്കാൻ വെള്ളവുമില്ല, പറഞ്ഞേക്കന്നെ ഫ്ലൈറ്റിലേക്ക് വന്ന് പലപ്പോഴും അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ മണ്ണുമില്ല വെള്ളവും ഇല്ലാത്തൊരു സാഹചര്യം വന്നുപോയി. ഫർദ്ണ്ടെങ്കിലും എടുത്ത് വുദൂ ചെയ്യാനുള്ള വെള്ളവുമില്ല, അവിടെ മണ്ണ് ഏതായാലും ഇല്ല. ഈ സാഹചര്യത്തിൽ ഖളാ ആക്കാതെ ഫർദ് മാത്രം നിസ്കരിക്കൽ വുജൂബാണ്. പക്ഷെ അവിടെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല, മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തും ഒന്നും നിസ്കരിക്കാൻ പാടില്ല. എന്നാൽ നിസ്കാരം വഖ്തിൽ നിർബന്ധമാക്കിയത് കൊണ്ട് ആ വഖ്ത് ഖളാവുന്നതിന് മുമ്പ് വെള്ളമോ മണ്ണോ കിട്ടാൻ സാധ്യതയില്ലെന്ന് കണ്ടാൽ നിസ്കാരം ഖളാ ആക്കാതെ വഖ്തിൽ തന്നെ ഫർള് മാത്രം നിസ്കരിക്കൽ വുജൂബാണ്. അങ്ങനെ നിസ്കരിച്ച് ഉദാഹരണം പലപ്പോഴും നമുക്ക് സുബഹിക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ നാട്ടിൽ ബോംബേക്ക് പോവുകയാണെങ്കിലും കലിയറ്റിലേക്ക് പോവുകയാണെങ്കിലും ഒക്കെ കണക്കാണ്, നാട്ടിലെത്തുമ്പോഴേക്ക് സുബഹിക്ക് പോയി കിട്ടും. ഇങ്ങനെ സുബഹി ഖളാ ആക്കാൻ പാടില്ല. ജമ്മും ഖസറും കൂടി ഇല്ലാത്ത നിസ്കാരമാണല്ലോ സുബഹി. വുദു എടുക്കാൻ വെള്ളവും ഇല്ല, തയമം ചെയ്യാൻ മണ്ണും ഇല്ല, എങ്കിലും സുബഹി ആയി എന്ന് കണ്ടാൽ ഖളാ ആകുന്നതിന് മുമ്പ് നമ്മൾ ലാൻഡ് ചെയ്യൂല എന്ന് ഉറപ്പാണ്. എങ്കിൽ ഖളാ ആക്കാതെ സുബഹി എന്ന ഫർദ് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി തക്ബീർ കെട്ടി നിസ്കരിക്കുക, നിസ്കരിച്ച് സലാം വിട്ട്. ഇപ്പോ ഫർദ് നിസ്കാരം അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ച ഫർദ് നിർവഹിച്ചു എന്നതിന്റെ പേര് നമുക്ക് നിസ്കാരം ഖളാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യം അപൂർവമായതുകൊണ്ട് നമ്മൾ താഴെ ഇറങ്ങി സൗകര്യപ്പെടുന്ന സമയത്ത് വുദു ചെയ്ത് രണ്ടാമത് മടക്കി നിസ്കരിക്കണം. അതിന് ഖളാ വിട്ടുക എന്നല്ല പറയാം, ഖളാ അല്ല, അതാ ആയി തന്നെ നിസ്കരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെ വെള്ളവും മണ്ണും ഇല്ലാതെ തയമും ചെയ്തിട്ടില്ല, വുദുവും ചെയ്തിട്ടില്ല, അങ്ങനെ നിസ്കരിച്ചത് കൊണ്ട് സൗകര്യം കിട്ടുന്ന സമയത്ത് വെള്ളം കൊണ്ട് വുദു ചെയ്ത് രണ്ടാമത് മടക്കി നിസ്കരിക്കണം. എന്നാൽ ഈ മടക്കി നിസ്കരിച്ചതിന് നമുക്ക് അള്ളാഹു തആല പ്രത്യേകം കൂലി തരികയും ചെയ്യും,
നേരത്തെ വഖ്ത് നിസ്കരിച്ചത് കൊണ്ട് നമ്മളെ ഫർദ് വിടുകയും ചെയ്യും. ഇതാണ് ചെയ്യേണ്ടത്. അങ്ങനെ വരാൻ ധാരാളം സാധ്യത ഇപ്പോഴുണ്ട്. മുമ്പ് അത് അപൂർവങ്ങളിൽ അപൂർവ സാധ്യതയായിരുന്നു. വെള്ളവും മണ്ണും കിട്ടാത്ത അവസ്ഥ എന്ന് പറയുന്നത്, വെള്ളം ഇല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയാലും മണ്ണിട്ടൂലേ എന്ന്. അപ്പൊ ആകാശത്ത് പറക്കുന്ന നമുക്ക് ഇവിടെ മണ്ണിട്ടണ്. അപ്പൊ പിന്നെ വേറൊന്നുണ്ട്, അനഫി മദബിലൊക്കെ ഇങ്ങനെ അയിമ്പൽ അടിച്ചിട്ട് കൈമം ചെയ്താൽ മതിയല്ലോ. അനഫി മദബിലും ഭൂമിന്റെ ഭാഗത്തിൽപ്പെട്ടതിനെ അടിച്ചിട്ട് കൈമം ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഭൂമിന്റെ ഭാഗങ്ങളിൽപ്പെട്ടതാവണം. ഭൂമിന്റെ ഭാഗങ്ങളിൽപ്പെട്ടതെന്ന് പറഞ്ഞപ്പോ നമ്മളെ ഗ്രാനൈറ്റോ മാർബിളോ പോലത്തെ ഒക്കെയാണെങ്കിൽ ഭൂമിന്റെ ഭാഗമാണെന്ന് പറയാം. അയിമലൊക്കെ അടിച്ചിട്ട് കൈമം ചെയ്യാം അവരെ മതബനുസരിച്ച്. അതേസമയത്ത് ഇത് ഫൈബറല്ലേ, അല്ലെങ്കിൽ അലുമിനിയം അല്ലേ, അലുമിനിയോ ഫൈബറോ ഒക്കെ ഉള്ള ഈ ഫ്ലൈറ്റിൽ എവിടെ അടിച്ചിട്ട് നമ്മൾ കൈമം ചെയ്യുന്നത്? അപ്പൊ അവിടെ മണ്ണുമില്ല വെള്ളവുമില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ നല്ലതാണ് ഒരു ചെറിയ കടലാസിന് കുറച്ച് മണ്ണ്, നല്ല പൊടി മണ്ണ് കരുതിയാൽ തയമം തന്നെയെങ്കിലും ചെയ്ത് നമുക്ക് നിസ്കരിക്കാം. യാത്രയിൽ തയമം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യവുമില്ല. അത് കൂട്ടത്തിൽ കരുതുന്നത് നല്ലതാണ്. പക്ഷെ അങ്ങനെ സാധിച്ചില്ല, അല്ലെങ്കിൽ സമയമാകുമ്പോഴത്തെ നമ്മൾ അവിടെ എത്തും എന്ന് കണ്ടു, അല്ലെങ്കിൽ പലപ്പോഴും വെള്ളം ഉണ്ടായതുണ്ട്, അപ്പൊ ഫർള് എന്നെങ്കിലും എടുത്ത് ഒരു പ്രാവശ്യം മുഖം കഴുകി, മുട്ടുൾപ്പെടെ രണ്ട് കൈ ഓരോ പ്രാവശ്യം കഴുകി, ഒറ്റ പ്രാവശ്യം തല തടകി, കാല് രണ്ട് നിര്യാണി ഉൾപ്പെടെ ഓരോ പ്രാവശ്യം കഴിഞ്ഞ് കുറഞ്ഞ വെള്ളം മതിയല്ലോ, അത്രയെങ്കിലും വെള്ളം ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ സംഗതി വശാൽ വെള്ളം ഇല്ലാതെ വന്നു, മണ്ണുമില്ല എങ്കിൽ ഫർള് മാത്രം നിസ്കരിക്കുകയും പിന്നീട് വുദു ചെയ്തതിന് ശേഷം മടക്കി നിസ്കരിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും സർ. ഒരു സംശയം, ഒരു സുഹൃത്ത് ചോദിച്ചു, അതായത് അദ്ദേഹം ഒരു മുസ്ലിം സ്ത്രീ വിവാഹം കഴിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുമോ? അതോടൊപ്പം തന്നെ ആ സ്ത്രീ ഒരു ഭർത്താവും മൂന്ന് മക്കളുള്ള സ്ത്രീയാണ്, ഇങ്ങേരും ഭാര്യയും മക്കളുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിൽ തെറ്റുണ്ടോ, അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുമോ എന്നുള്ള സംശയം. ആ മുസ്ലിം സ്ത്രീയെ, അങ്ങനെയാണോ കേട്ടത്? അങ്ങനെ ഞാൻ കേട്ടത്, ചോദ്യത്തിൽ എങ്ങനെ പറഞ്ഞു? ആ മുസ്ലിം സ്ത്രീ എന്നാ, അങ്ങനെയല്ലേ കേട്ട് ചോദ്യം? എങ്ങനെ ആ എല്ലാരും കേട്ട അങ്ങനെ തന്നെ, നിങ്ങൾ ചോദ്യം അങ്ങനെ തന്നെയാണോ? ആ മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അതിന് കൂലി കിട്ടുമോ? അത് കിട്ടണ കൂലി വച്ച തയ്ക്കാറെന്ന് അത്ര. എങ്ങനെ കൂലി? രണ്ടും കൂലി തന്നെ, എടുത്ത ജോലിക്ക് കിട്ടുന്ന പ്രതിഫലത്തിനാണല്ലോ ഈ കൂലി എന്നറിയുന്നത്. അപ്പോ സ്വർഗത്ത് കിട്ടുന്ന കൂലി ആവൂല, നരകത്ത് കിട്ടുന്ന കൂലി ആവും, അവിടെ പ്രശ്നം. കാരണം ഒരു അമുസ്ലിം സ്ത്രീയെ ഒരു മുസ്ലിമായ പുരുഷന് വിവാഹം കഴിച്ചുകൂടാ എന്നും ഒരു അമുസ്ലിമായ പുരുഷനോട് ഒരു മുസ്ലിമായ പെൺകുട്ടിയെ കഴിച്ചുകൂടാ എന്നും ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ലാ തങ്കഹുൽ മുശ്രിക്കീന ഹത്താ യൂമിനു വല അബ്ദു മുഅ്മിനു ഖൈറു മിൻ മുശ്രിക്കിൻ വലവ അജബക്കും വലാ തങ്കഹുൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന വല അമത്തും മുഅ്മിനത്തുൻ ഖൈറു മിൻ മുശ്രിക്കത്തിൻ വലൗ അജബതുക്കും എന്ന് അള്ളാഹു തആല ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിന്റെ ശേഷം കാര്യകാരണ സഹിതം അള്ളാഹു തആല വിശദീകരിക്കുകയും ചെയ്തു. യദ്ഊന ഇലന്നാർ വല്ലാഹു യദ്ഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നിഹി. അള്ളാഹു സത്യവിശ്വാസികളെ സ്വർഗത്തിലേക്കും പാപമോചനത്തിന്റെ മാർഗത്തിലേക്കുമാണ് ക്ഷണിക്കുന്നത്. കാഫിരീങ്ങൾ എപ്പോഴും നരകത്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുക. അതുകൊണ്ട് ഒരു മുഅ്മിനായ പുരുഷന് കാഫറായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൂടാ എന്നും ഒരു മുഅ്മിനായ സ്ത്രീയെ ഒരു കാഫറായ പുരുഷനോട് വിവാഹം കഴിച്ചു കൊടുത്തുകൂടാ എന്നും ഖുർആൻ വ്യക്തമായി വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ പിന്നെ ഒരു എക്സ്ക്യൂസുമില്ല. അതുകൊണ്ട് ആ വിവാഹ ബന്ധം കടുത്ത ഹറാമാണ്, നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നടക്കുന്ന ബന്ധം വ്യഭിചാരമാണ്. വ്യഭിചാര കുറ്റത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ മുന്നിൽ ശിക്ഷ കിട്ടും, അതാ വേണ്ടത്. അതേസമയത്ത് അവർ ഇസ്ലാമതം സ്വീകരിച്ചു, എന്നാ പിന്നെ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. അപ്പൊ ഒരു അന്യ സമുദായത്തിൽ നിന്നിട്ട് ഒരു സ്ത്രീ ഇസ്ലാമതം സ്വീകരിച്ചു, നിലവിൽ ഒരു ഭാര്യ ഉള്ളതോടുകൂടി ആ സ്ത്രീ അന്യ സമുദായത്തിൽ വന്ന ഈ പാവപ്പെട്ട സ്ത്രീ അന്യാധീനപ്പെട്ടു പോകരുത്, അവർക്കൊരു സംരക്ഷണം കൊടുക്കാം എന്ന നിലക്ക് അവരെ ഭാര്യയാക്കുകയും അവർക്ക് വേണ്ട സംരക്ഷണവും ചെലവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെയും മക്കളെയും സംരക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് അള്ളാഹു തആല പ്രതിഫലം തരും. അതല്ലാതെ അവര് അമുസ്ലിമായി കൊണ്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് അതിന് കിട്ടുന്ന കൂലി മറ്റേ കൂലിയായിരിക്കും. ഓക്കെ, ആയിക്കോട്ട്.
ഹലോ ഉസ്താദ്, തൈമത്തിന്റെ വിഷയം പറഞ്ഞല്ലോ, ഹനഫി മദബിന്റെ ഒരു വിഷയം പറഞ്ഞു, പിന്നെ ചുമരുമ്പിന് അടിച്ചാൽ മതി. അപ്പോ ഉണ്ടാക്കിയ സാധനം ഫൈബർ ആണ്, പക്ഷെ അത് പൊടി വാരിട്ട് നല്ല ഉഷാറായിട്ട് പൊടി വാരിക്കണം, അയിമ അടിച്ചുകൊണ്ട് തൈമം ചെയ്യാൻ പറ്റുമെന്ന വിഷയം. മാഷാല്ലാ, പൊടി വാരിയായി എല്ലാവർക്കും പറ്റും, പൊടി ഇല്ലാഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കേസ്. പൊടി എവിടെയുള്ള പൊടിയാണെങ്കിലും നജസ്സാണെന്ന് ഉറപ്പില്ലാത്തോടത്തോളം ഏത് പൊടിയും പറ്റും. നമ്മൾക്ക് ഇവിടെ ഗൾഫിലൊക്കെ വളരെ സുഖമാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ സൗദി അറേബ്യയിലൊക്കെ മേശ അതുപോലെ തന്നെ മറ്റ് നമ്മുടെ വീട്ടുപകരണങ്ങള് ജനലുകള് എല്ലായിടത്തും ഈ കാറ്റിൽ പൊടിക്കാറ്റിൽ വ്യാപകമായി ചെറിയ തോതിൽ പൊടിയുണ്ടാവും. ആ പൊടി മതി, നമ്മൾ വെറുതെ പൊടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നെങ്കിലും കുഴിയൊന്ന് കുഴിച്ചെടുത്ത് കുത്തി പൊടിച്ച് പൊടിയാക്കി ഒരു കടലാസിൽ വിരിച്ചൊന്നും വേണ്ട, അതൊക്കെ വിവരമില്ലാത്ത തൈമാണ്, അങ്ങനെയൊന്നും ആവശ്യമില്ല. മറിച്ച് നമ്മൾ ഒരു മേശ ഉണ്ടായിരുന്നു, ഒരാഴ്ചയായിട്ട് മേശ തുടച്ചിട്ടില്ല. ഈ തുടക്കാത്ത മേശയിൽ നമ്മൾ വിരല് കൊണ്ട് ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ അടയാളപ്പെടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ അടയാളപ്പെട്ട് കാണുന്നതിൻ്റെ അർത്ഥം ആ മേശയിൽ മണ്ണ് കാറ്റിൽ വന്ന് പൊടി നിറഞ്ഞിരിക്കുന്നു എന്നാ. ഈ പൊടിയിൽ നിങ്ങൾ നിയ്യത്തോടുകൂടി കൈയടിച്ച് തൈമം ചെയ്താൽ മതി, അത് എല്ലാ മതബിലും മതി. അതിന്ന് അനഫി മതബിലേക്കൊന്നും പോണ്ട. അനഫി മതബും ഷാഫി മതബും തമ്മിൽ വ്യത്യാസം, തീരെ പൊടിയില്ലാത്ത ഭൂമിയുടെ ഭാഗമാവുന്ന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗ്രാനൈറ്റോ മാർബിളോ അല്ലെങ്കിൽ കടപ്പക്കല്ലോ ഒക്കെ പോലെയുള്ള തീരെ പൊടിയില്ലാത്ത നല്ല ശുദ്ധമായ മിനുസുള്ള പാറ അതിമലടിച്ചാലും മതി എന്നാണ് അനഫി മതബ്. ഭൂമിന്റെ ഭാഗമായാൽ മതി, പൊടി വേണമെന്നില്ല എന്ന് അവരെ മതം. ഇതങ്ങനെയല്ല, ഈ ചോദ്യത്തിൽ പറഞ്ഞ് ശരിക്കും എല്ലാ മതം അനുസരിച്ചും പറ്റും, ഒരു മതത്തിലും തർക്കമില്ല. പൊടി എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ഒരു വിവരമില്ലാത്തൊരു അവസ്ഥ ഉണ്ട്. കിണറ്റിന്ന് മണ്ണെടുത്ത് കൊണ്ടുവന്ന് വെയിലത്ത് വെച്ച് ഉണക്കി അത് പൊടിച്ചിട്ട് ഒരു കടലാസിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് അതുകൊണ്ട് തയ്യമം ചെയ്യുക, അതൊന്നും ഇസ്ലാമല്ലാതെ കോസ്വാസ, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. കിണറ്റിന്റെ അടിയിൽ നിന്ന് മണ്ണെടുക്കുക, എന്തിനാ? നായ പട്ടികളൊന്നും തൊടാത്തതും കാഷ്ടം മൂത്രം പോലെ നജസ്സൊന്നും കരരാത്തതും ശുദ്ധിയാണെന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി കിണറ്റിന്റെ അടിയിൽ നിന്ന് മണ്ണെടുക്കുക. അപ്പൊ അനുവിളിക്കാരല്ലോ. എന്നിട്ട് ആ മണ്ണ് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിക്കുക, പൊടിച്ചിട്ട് ഒരു കടലാസിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക തയ്യമം ചെയ്യാൻ വേണ്ടി. അങ്ങനെയൊന്നും ഇസ്ലാം ആരോടും പറഞ്ഞിട്ടില്ല, മറിച്ച് നജസ്സാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. ഈ ദുന്യാവൊക്കെ വളരെ നജസ്സാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മളെ കണ്ണ് കാണുന്നുണ്ടെങ്കിൽ നജസ്സാണെന്ന് വെച്ചാൽ മതി. അപ്പൊ ഈ കാറ്റത്ത് പറന്ന് വരുന്ന പൊടിമണ്ണുകൾ അത് എവിടെയെങ്കിലും അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ കൈകൊണ്ട് നെയ്യത്തോടുകൂടി അടിച്ച് നെയ്യത്തോടുകൂടി മുഖവും കൈയും തടയാൽ മതി. അതന്നെ ഈ തെമെന്ന് അറിയുന്നത്, അല്ലാതെ അതിന് കുറെ ഒരു കടലാസിലെടുത്ത് വെക്കുക എന്നിട്ട് അത് പൊതിഞ്ഞുകൊണ്ടിറക്കണം എന്നൊന്നും ആവശ്യമില്ല. പൊടി വേണമെന്ന്, അതിപ്പോ ഏതുമല അടിച്ചാലും വേണ്ടിയില്ല. ഈ നമ്മൾ ഈ അടിക്കുന്ന സ്ഥലത്ത്, അതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യം വിരലുകൊണ്ട് നമ്മളൊന്ന് അവിടെ ഇങ്ങനെ വരച്ചു നോക്കുക. വരച്ചപ്പോൾ അവിടെ വര കാണുന്നുണ്ട് പൊടിയുടെ അടയാളം കൊണ്ട്, അപ്പൊ അവിടെ പൊടിയുണ്ടെന്ന് ഉറപ്പാണ്. അങ്ങനത്തെ സ്ഥലത്ത് കൈയടിച്ചാൽ മതി. അപ്പൊ കൈമൽ അധികം പറ്റി കാണാമെന്നില്ല, ഒരു വർക്കത്തിനാണ് പറയുന്നത്, കുറഞ്ഞതുണ്ടായാൽ മതി. അങ്ങനെ പൊടി ഉണ്ടായാൽ മതി, അതിപ്പോ ധാരാളം. സാധാരണ ഞങ്ങൾ ഇവിടുന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് തയ്യമം ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയും ഫോഡിയോ നല്ലോണം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഒരു ദിവസം കുട്ടികൾ ആരോ തുടക്കാൻ മറന്ന്, അത് പറയാനും പെയ്യ എന്നാ പറയും വേണം, അപ്പൊ തയ്യമം ചെയ്യണോടത്ത് പറഞ്ഞു ഞാനും പറഞ്ഞു ഇപ്പൊ ഈ ഫോഡിയെത്തുമെന്ന് അടിച്ചാലും തയ്യമം ചെയ്യാറ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാഴ്ച തുടക്കാത്തത് കൊണ്ട് ഫോഡിയം ആകെ പൊടി വന്ന് ഇറങ്ങിയിരിക്കുന്നു. അയിമൽ ഇങ്ങനെ നോക്കിയാൽ കാണാൻ, വിരലുകൊണ്ട് ഇങ്ങനെ വരച്ച അക്ഷരം കാണുന്ന നിനക്കുണ്ട്, അതിമത്തോടെ അടിച്ചിട്ട് തയ്യമം ചെയ്താൽ മതി. ഇത് തന്നെ ഇപ്പൊ ഈ മണ്ണ് അടിക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. അല്ലാതെ നമ്മളെ നാട്ടിൽ കാട്ടും പോലെ കിണറ്റിന്ന് കുഴിച്ചെടുത്ത് എന്നിട്ട് അത് വെയിലത്തിച്ച് ഉണക്കി പൊടിച്ച് ചില സാധുക്കള് ഓട്, ഇന്നലെ ഗീശിരി ചോദിച്ചേക്ക്, ഓടിന്റെ കഷ്ണം എടുത്ത് ഇടിച്ച് പൊടിച്ച്, അതല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണം ഇടിച്ച് വരലിലിട്ട് പൊടിച്ച് പൊടിയാക്കിയിട്ട് ആ പൊടി കടലാസ് പൊതിഞ്ഞ് നിൽക്കും, അതൊന്നും അല്ല തയ്യമം എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ പറഞ്ഞല്ലോ, ഓട് ഇഷ്ടിക പോലത്തെ ചൂള വെച്ച് വേവിച്ച മണ്ണ് അത് പൊടിയാക്കിയാൽ തയ്യമം ചെയ്യാൻ പറ്റൂല. കിണറ്റിലിറങ്ങി മണ്ണെടുത്തിട്ട് അത് വെയിലത്തിച്ച് ഉണക്കി പൊടിയാക്കി കടലാസ് പൊതിഞ്ഞുകൊണ്ടുവന്ന് എന്ന് പറഞ്ഞത് അത് തകശ്ശുഫാണ്, ആവശ്യമില്ലാത്ത കീർത്തനങ്ങൾ, അതൊന്നും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. നജസ്സില്ലാത്ത പൊടിമണ്ണ് എവിടെ ഉണ്ടെങ്കിലും ആ പൊടിമണ്ണിൽ കൈയടിച്ചാൽ തയ്യമം ചെയ്യാൻ പറ്റും. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ് തസ്ബീഹ് നമസ്കാരം ഈ രണ്ട് റക്അത്ത് വീതം നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത റക്അത്ത് നിസ്കരിക്കണോ? അത് അതിനിപ്പോൾ ഒരു ചില സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഉദാഹരണത്തിന് വേഷം നിസ്കരിക്കാൻ വേണ്ടി പള്ളി പോയി, ആ വേഷം നിസ്കരണം കഴിഞ്ഞ ശേഷം തസ്ബീഹ് രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടപ്പോൾ പള്ളി അടക്കാൻ വേണ്ടി വരികയും
അപ്പൊ അത് പുറത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ല. അപ്പൊ ഒരു റൂമിൽ ബാക്കി റൂമിൽ ഒന്ന് രണ്ടരൊക്കെ നിസ്കരിക്കാൻ പറ്റുന്നത്, അപ്പൊ ഒരു 5-10 മിനിറ്റ് വഴി ദൂരം ഉണ്ട്, അങ്ങനെ നിസ്കരിച്ചാൽ ശരിയാവും എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ ശബ്ദം കുറച്ച് കുറവായിരുന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശബ്ദം ദൂരെ ഈ ഇതിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക്, ഒരുപാട് ആളുകൾ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരിക്കാത്ത റേഡിയോയിൽ കേൾക്കുന്നവരുണ്ട്, അവരെ സംബന്ധിച്ചാണ് ഈ ശബ്ദം കുറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകുക. അതായത് ചോദിച്ചത് തസ്ബീഹ് നിസ്കാരം ഈ രണ്ട് രീതി നിസ്കരിക്കുക, 4 റക്കായത്തും ഒന്നിച്ചു നിസ്കരിക്കുക, 2 റക്കായത്ത് 2 റക്കായത്ത് അങ്ങനെ വേറിരിച്ചു നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുമ്പോൾ 2 റക്കായത്ത് നിസ്കരിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ 2 റക്കായത്ത് നിസ്കരിച്ചു കൊള്ളണം എന്ന് നിർബന്ധമുണ്ടോ? അതല്ല, ആദ്യത്തെ 2 റക്കായത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി നിസ്കരിച്ചാൽ മതിയോ എന്നാണ് ചോദ്യം. അതെ, അങ്ങനെ നിസ്കരിച്ചാൽ മതി, അതിന് വിരോധമൊന്നുമില്ല. രണ്ട് രീതിയിൽ നിസ്കരിക്കാവുന്ന അനുമതി ഉണ്ട്. അതായത് 4 റക്കയത്തും കൂടി തസ്ബീഹ് നിസ്കാരം 4 റക്കയത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി ഒന്നിച്ച് തക്ബീർ കെട്ടി 4 റക്കയത്ത് നിസ്കരിക്കുന്ന രീതിയുണ്ട്, അങ്ങനെ പറ്റും. എന്നാൽ അതിനേക്കാൾ നല്ല രീതി 2-2 വീതം നിസ്കരിക്കലാണ്. അങ്ങനെ 2 റക്കയത്ത് നിസ്കരിച്ചപ്പോൾ ഉദാഹരണം പള്ളി ഇശ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം 2 റക്കയത്ത് തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞു, അപ്പോഴേക്ക് പള്ളി അടക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്, നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒക്കെ അടക്കുകയാണല്ലോ, അങ്ങനെ പള്ളി അടക്കേണ്ടി വന്നു. അപ്പോൾ ബാക്കി 2 റക്കയത്തും കൂടി അവിടെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ച് റൂമിലെത്തിയതിന് ശേഷം ബാക്കി 2 റക്കയത്ത്, അപ്പോൾ അതിൻ്റെ അടുക്കൊരു 5-10 മിനിറ്റ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് പറ്റും 5-10 മിനിറ്റ് അല്ല, കുറേ കഴിഞ്ഞതിന് ശേഷം, 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്, എന്നാലും വിരോധമില്ല. തുടർന്ന് അതിൽ നല്ലതാണ് എന്നല്ലാതെ 4 റക്കയത്ത് ഒന്നിച്ച് 2 റക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ തന്നെ ബാക്കി 2 റക്കയത്ത് കൂടി നിസ്കരിക്കുക എന്നത് തസ്ബീഹ് നിസ്കാരം സഹിയാകാൻ ഷർത്തല്ല. അങ്ങനെ ചെയ്തെങ്കിലേ പറ്റൂ എന്ന് നിബന്ധനയില്ല. പക്ഷെ നല്ലത് സൗകര്യപ്പെടുമ്പോൾ ആദ്യം 2 റക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടി ഉടനെ തന്നെ ബാക്കി 2 റക്കയത്തും കൂടി നിസ്കരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇടവിട്ട് സമയം 1-2 റക്കയത്ത് നിസ്കരിച്ചതിന് പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം ബാക്കി 2 റക്കയത്ത് നിസ്കരിച്ചാൽ നിസ്കാരത്തിന് തകരാറൊന്നുമില്ല, സഹിയാവുന്നതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ ഒമാനിലാണ്. കേൾക്കുന്നുണ്ടോ? ആ, ഞാൻ ഒമാനിലാണ്. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ മിക്കവാറും ഇവിടെ ഒമാനികളെല്ലാം അബാദി ഗ്രൂപ്പുകളിൽ പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പം ഇവിടെയുള്ള പള്ളികളിലെ ഇമാമുമാരും എല്ലാം അബാദികളാണ്. അപ്പം അബാദികളെ തുടർന്ന് നമസ്കരിക്കുന്നതുകൊണ്ട്, ജുമാക്കും മറ്റും തുടർന്ന് നമസ്കരിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയാനുള്ളത്. അബാദികള് യഥാർത്ഥത്തിൽ ഷിയാ വിഭാഗം, ഷിയാ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് അബാദികൾ. അതുകൊണ്ട് സുന്നികളായ ആളുകളുടെ ജുമാ ലഭിക്കുമെങ്കിൽ അതാണ് വേണ്ടത്. അങ്ങനെ കിട്ടാനില്ല എങ്കിൽ പ്രത്യക്ഷത്തിൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ ഒന്നും വരുന്നില്ലെങ്കിൽ, നമ്മുടെ മതം അനുസരിച്ച് പ്രത്യക്ഷമായി നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും അവരിൽ നിന്ന് കാണുന്നില്ലെങ്കിൽ തുടർന്ന് നിസ്കരിച്ചാൽ നമ്മുടെ ഫർള് വീടും ജുമാ സഹിയാവും. അതേസമയത്ത് പ്രത്യക്ഷത്തിൽ ജുമാ ബാത്തിലാവുന്ന, നമ്മുടെ നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നതായി ബോധ്യപ്പെട്ടാൽ അയാളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, നമ്മൾ ദുഹർ നിസ്കരിക്കുകയാണ് വേണ്ടത്. എങ്കിലും പ്രത്യക്ഷത്തിൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല എങ്കിൽ അവരോട് തുടർന്ന് നിസ്കരിക്കാം, ജുമാ നിസ്കാരം സഹിയാണ്. എങ്കിലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി പിന്നെ ദുഹ്ർ മടക്കി നിസ്കരിക്കുന്നത് സുന്നത്താണ്, അത് എത്തയാത്താണ് സൂക്ഷ്മത. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അവർ സുന്നികളല്ല, ഷിയാക്കളിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് അബാദി വിഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തുമായി വിശ്വാസപരമായി ഒരുപാട് അന്തരമുണ്ട്. ഫിഖ്ഹിലും തന്നെ അവർക്ക് പ്രത്യേകം 2 മദ്ഹബുകളാണ്. ഇമാമിയ മദ്ഹബുകാരും സൈദിയ മദ്ഹബുകാരും എന്നിങ്ങനെ പ്രശസ്തമായ തന്നെ 2 മദ്ഹബുണ്ട്. വേറെ ചെറിയ ചില്ലറ ചില്ലറ മദ്ഹബുകൾ വേറെയുണ്ട്. അങ്ങനെ ഫിഖ്ഹ് സംബന്ധമായും അഭിപ്രായ വ്യത്യാസമുണ്ട്,
അതോടുകൂടി അഖീദ സംബന്ധമായി ഒരുപാട് വ്യത്യാസമുണ്ട്. ഹൽക്കുൽ ഖുർആനിൽ മാത്രമൊന്നുമല്ല, ഒരുപാട് വ്യത്യാസമുണ്ട് അബാദികൾക്ക്. ഏതായാലും ഷിയാക്കളാണെന്ന് ചുരുക്കം പറഞ്ഞാൽ മതി. ഷിയ ആവുമ്പോൾ മുബ്തദിയത്താണ് ഉറപ്പ്. അപ്പൊ മുബ്തദി ആയതോടുകൂടി ഫിഖ്ഹിലും വ്യത്യാസമുള്ളതായതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കുഫരിയത്ത് കൊണ്ട് വിധിക്കാത്തടത്തോളം കാലം പ്രത്യക്ഷത്തിൽ നിസ്കാരം പാകത്തിനാവുന്ന കാര്യങ്ങളൊന്നും ആ ഇമാമുകളിൽ നിന്ന് വരുന്നില്ലെന്ന് ബോധ്യമുണ്ടെങ്കിൽ അവിടെ തുടർ നിസ്കരിക്കാം. നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും, ജുമയുടെ ഫർദ് വീടും. എങ്കിൽ പോലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ദുഹ്ർ മടക്കി നിസ്കരിക്കൽ അതാണ് നല്ലത്. അത് എഹ്തിയാത്ത് സൂക്ഷ്മത എന്ന് പറയും. ഓക്കെ. അതേസമയത്ത് പ്രത്യക്ഷത്തിൽ നിസ്കാരം പാകത്തിലാവുന്ന വല്ല കാര്യങ്ങളും അവരിൽ നിന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ തുടരാൻ പാടില്ല, ദുഹ്ർ നിസ്കരിക്കുകയാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നു വിചാരിക്കുന്നു. പിന്നെ ഒരു ചോദ്യം, എനിക്ക് ലോക്കറിൽ 100 പവൻ ഗോൾഡ് ഉണ്ട്, എനിക്കല്ലോ ഈ ചോദിച്ച ആൾക്കാണ് പറഞ്ഞത്. അതിൻ്റെ സക്കാത്ത് ഗോൾഡ് തന്നെ കൊടുക്കണോ? എൻ്റെ ഹസ്ബൻഡ് പറയുന്നു ഈ കാര്യം ഞാൻ തന്നെ നോക്കണം എന്ന്. ഗോൾഡ് എൻ്റെ ഉപ്പ തന്നതാണ്, അതിൻ്റെ സക്കാത്ത് വർഷാവർഷം കൊടുക്കാനുള്ള സാമ്പത്തികം എൻ്റെ ഹസ്ബൻഡിന് ഇല്ല. ഞാൻ എന്ത് ചെയ്യണം? അതിൽ നിന്ന് എടുത്ത് കൊടുക്കണോ എന്നാണ് ഉസ്താനോട് ചോദിക്കാൻ പറഞ്ഞത്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. കീശിരി എനക്കും ഇക്കൊക്കെ ഇപ്പൊ 100 പവന് ഇപ്പൊ ലോക്കറിൽ ഉണ്ടെങ്കിൽ നമുക്ക് വിറ്റാല് 10 സെന്റ് വരമ്മാങ്ങിയൊരു കാര്യത്തിക്ക് എന്തെങ്കിലും പഠിത്തേനി. നമുക്കിപ്പോ അതോട്ട് സ്റ്റോക്ക് ഇല്ലാണ്. ഏതായാലും 100 പവനായാലും ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായ പ്രകാരം സ്ത്രീകൾക്ക് ഉപയോഗിക്കൽ ഹലാലാക്കപ്പെട്ട ആഭരണം അതിന് സക്കാത്തില്ലാന്നാ. ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന എന്നല്ല, ഉപയോഗിക്കൽ അള്ളാഹു ഹലാലാക്കിയതും ഉപയോഗിക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടിയും സൂക്ഷിക്കുന്ന ആഭരണത്തിനും സക്കാത്തില്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ചോദ്യകർത്താവ് ഷാഫി മദ്ഹബുകാരിയാണോ എന്ന് അറിയില്ല. ഹനഫി മദ്ഹബിലാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ആഭരണമാണെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്ന ആഭരണമാണെങ്കിലും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. 2.5% സക്കാത്ത് കൊടുക്കണം. ഹനഫി മദ്ഹബുകാരാണെങ്കിൽ 2.5% സക്കാത്ത് നിർബന്ധം തന്നെയാണ്. അതിന് സാധന ഗോൾഡിന് ഗോൾഡായി തന്നെ കൊടുക്കാം, അതല്ലെങ്കിൽ വില കെട്ടിയിട്ട് വിലയായും കൊടുക്കാം. അത് രണ്ടും അനുവദനീയമാണ് ഹനഫി മദ്ഹബ് അനുസരിച്ച്. അപ്പൊ ഈ 100 പവൻ ഗോൾഡ് സൂക്ഷിക്കുന്ന ലോക്കറിലുള്ള ഈ സഹോദരി ഷാഫി മദ്ഹബുകാരിയാണെങ്കിൽ ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായ പ്രകാരം സക്കാത്ത് വുജൂബില്ല. എന്നാൽ ഷാഫി മദ്ഹബിലെ തന്നെ 2-ാമത്തെ അഭിപ്രായ പ്രകാരം സക്കാത്ത് വുജൂബ് തന്നെയാണ്. 2.5% സക്കാത്ത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ സ്വർണത്തിന് സ്വർണമായി തന്നെ കൊടുക്കുകയാണ് സൂക്ഷ്മത. എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് 20 മിസ്ക്കാൽ അഥവാ 85 ഗ്രാം തികഞ്ഞ് അതിന്റെ മേപ്പെട്ട് എത്ര ഉണ്ടെങ്കിലും ശുദ്ധമായ സ്വർണം ആഭരണമാകട്ടെ അല്ലാത്തതാവട്ടെ അതിന് സക്കാത്ത് വുജൂബാണ്. 2.5% സക്കാത്ത് കൊടുക്കണം. അത് സ്വർണമായിട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കുക, വില കെട്ടിയിട്ട് വില കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കുക. അങ്ങനെ അപ്പൊ ഷാഫി മദ്ഹബും ഹനഫി മദ്ഹബും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് സ്ത്രീകൾക്ക് ഉപയോഗിക്കൽ ഹലാലാക്കപ്പെട്ട ആഭരണത്തിന് സക്കാത്ത് വേണമോ വേണ്ടയോ എന്ന്. അത് വേണ്ട എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമെങ്കിലും 2-ാം കൗലി ഷാഫി മദ്ഹബ് അനുസരിച്ചും സക്കാത്ത് വേണമെന്ന്. അങ്ങനെ വരുമ്പോൾ 2.5% സ്വർണം തന്നെയാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്. ഇനി സ്വർണത്തിന്റെ സ്ഥാനത്താണ് ഇന്ന് കറൻസികൾ എന്നതുകൊണ്ട് ആ സ്വർണത്തിന്റെ വില കെട്ടി എത്ര സംഖ്യ വരുമെങ്കിൽ ആ തുകക്ക് തുല്യമാവുന്ന 2.5% സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അസ്സലാമു അലൈക്കും. ഞാൻ 2 പ്രാവശ്യം ലൈനിന് മുകളിൽ അത്യാവശ്യം താഴെ ഇറങ്ങിപ്പോയതാണ്, അതുകൊണ്ടാണ് താഴെ തന്നെ ഇപ്പൊ എടുത്തത്. പിന്നെ സാക്ഷിമാരെ ക്ഷമിക്കണം. എന്റെ ഒരു സംശയം, നിക്കാഹുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിട്ടാണ് ഇരുന്നത്. ഇവിടെയൊക്കെ നിക്കാഹ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഈ മുമ്പിലിരിക്കുന്ന മഹർ ഈ മാലയ്ക്ക് പകരം എന്ന് പറയാറുണ്ട്. ഈ ഇരിക്കുന്ന പിന്നെ മാലയ്ക്ക് പകരം.
അപ്പൊ പിന്നീട് തലാക്ക് ചെല്ലുമ്പോ മറ്റേ വിഷയത്തിന് ഇപ്പം തിരിച്ചു കൊടുക്കേണ്ടി വരുമ്പോ ഇതന്നെ തിരിച്ചു കൊടുക്കേണ്ട ഒരു പ്രശ്നം വരുമോ? അല്ലെങ്കിൽ പകരമായിട്ട് അത് പിന്നെ നഷ്ടപ്പെട്ടു അതിന്റെ വിറ്റേറ്റ് പോയാല് പകരം കൊടുത്താലും മതിയോ? അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രശ്നമുണ്ടോ എന്നാണ് ഉസ്താദിനോട് ചോദിക്കാണ്. അസ്സലാമു അലൈക്കും. സ്സലാം. ശബ്ദം വളരെ കുറവായിരുന്നു സുഹൃത്തെ. ഇതൊക്കെ റേഡിയോക്കാർക്ക് എല്ലാ ബുദ്ധിമുട്ടാവും. ഈ ശബ്ദം വളരെ കുറഞ്ഞ ഇഞ്ഞു അദ്ദേഹത്തെ താഴെ വരുത്താനും പോലെയാണ്. കാരണം രണ്ടു പ്രാവശ്യം മുകളിൽ വന്നിട്ട് എത്താനാവുമ്പോൾ താഴെ പോയതാണ്. ഇനിയിപ്പോ താഴെ പോയാൽ ചിലപ്പോൾ ഇനിയും സമയം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കയറി വരാൻ പറ്റില്ലെന്ന് വരും. അപ്പോ ചില തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ചോദ്യത്തിലുണ്ട്, നിങ്ങൾക്ക് അതും കൂടി വിശദീകരിക്കേണ്ടി വരും എന്നർത്ഥം. വിവാഹം നിക്കാഹ് നടക്കുമ്പോൾ മഹർ നിശ്ചയിക്കപ്പെട്ട ആഭരണം സഭയിൽ ഹാജരാക്കി ഈ ആഭരണത്തിന് പകരം എൻ്റെ മകൾ ഇന്നവളെ, ഉദാഹരണം എൻ്റെ മകൾ ഫാത്തിമയെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് ഇണയാക്കി തന്നു, കൂട്ടിച്ചേർത്ത് തന്നു എന്ന് രക്ഷിതാവ് പറയുമ്പോൾ നിങ്ങളുടെ മകൾ ഫാത്തിമ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം നിങ്ങളെനിക്ക് ഇണയാക്കി തന്നതിനെ, കൂട്ടിച്ചേർത്ത് തന്നതിനെ ഞാൻ സ്വീകരിച്ചു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആഭരണമാണ് ഇവിടെ മഹറായി പറഞ്ഞത്. അത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നിക്കായ് കഴിഞ്ഞ് ആദ്യ രാത്രി ഒരുമിച്ച് കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതോടുകൂടി അതിൻ്റെ 100% ഉടമാവകാശം ആ സ്ത്രീയുടേതായി കഴിഞ്ഞു. അല്ല, വിവാഹം കഴിഞ്ഞു പക്ഷേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ എന്തോ കാരണവശാൽ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ചെറുക്കനും പെണ്ണും ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് നിക്കാഹ് നടന്നെങ്കിലും ഒരുമിച്ച് കൂടുന്നതിന് മുമ്പ് വിവാഹമോചനം നടന്നാൽ നേരത്തെ നിങ്ങൾ നിശ്ചയിച്ചു കൊടുത്ത ഈ സ്വർണ്ണാഭരണത്തിൻ്റെ പകുതി അവകാശം ആ പെൺകുട്ടിക്ക് സ്ഥിരപ്പെടുകയും ബാക്കി പകുതി നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ അർഹതയുണ്ടാവുകയും ചെയ്യും. അതേസമയത്ത് ഭാര്യയും നിങ്ങളും തമ്മിൽ ഒറ്റ പ്രാവശ്യം ഒത്തുകൂടി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 100% ഉടമാവകാശം ആ പെൺകുട്ടിയുടേതായി കഴിഞ്ഞു. ഇനി ഒരു സാഹചര്യത്തിലും നിങ്ങൾക്കത് തിരിച്ച് ചോദിക്കാനോ തിരിച്ച് ലഭിക്കാനോ അർഹതയില്ല. അത് അവളുടെ സ്വന്തം അവകാശ സ്വത്താണ്. അതിൽ അവളുടെ വാപ്പക്കോ ഭർത്താവാവുന്ന നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല. അത് അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അവളെ സ്വത്താണ്. അവൾ വെറുതെ ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ കൈയിടാൻ പറ്റൂല. അതല്ലെങ്കിൽ അവൾ സ്വന്തം വിറ്റ് മറ്റെന്തെങ്കിലും സാധനം വാങ്ങുകയാണ്, അതിലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. കാരണം അത് അവളുടെ അവകാശം, അവളുടെ സ്വത്തായി കഴിഞ്ഞു. പിന്നെ അത് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പിന്നെ എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. തിരിച്ചു കൊടുക്കേണ്ടി വരും. മഹറായ ഒരു പെൺകുട്ടിക്ക് കൊടുത്ത ഒരു ആഭരണം ആവട്ടെ, വസ്തു ആവട്ടെ, പണമാവട്ടെ, എന്തോ ആവട്ടെ, അത് നിക്കാഹ് ചെയ്ത് പൂർത്തിയായതോടുകൂടി 50% അവളുടെ അവകാശമായി മാറി. ഇനി വിവാഹമോചനം നടന്നാലും അല്ലാത്ത നിലക്ക് ബന്ധം വേർപ്പെട്ടാലും ഒക്കെ അതിൻ്റെ പകുതി അവൾക്ക് തന്നെ ഉടമയൊക്കെ. നിങ്ങൾ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒത്തുകൂടിയാൽ 100% അവളുടെ അവകാശമായി. ഇനി നിങ്ങൾ വിവാഹമോചനം നടത്തിയാലും മരിച്ചു പിരിഞ്ഞാലും എന്തായാലും അത് അവളുടെ അവകാശമാണ്. പിന്നെ അവളിനെ തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഈ ആഭരണം എന്ന് പറഞ്ഞാൽ അത് തന്നെ, അല്ലെങ്കിൽ നിശ്ചിത സുഖ, അല്ലെങ്കിൽ ഇത്ര ഗ്രാം ഉള്ളത്, അല്ലെങ്കിൽ ഇത്ര പവനുള്ളത് എന്ന് പറഞ്ഞാൽ അത് തന്നെ. അത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയല്ലാതെ അത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യമില്ല. വിവാഹമോചനായാലും ഇല്ല, മരിച്ചാലും ഇല്ല, എന്തായാലും ഇല്ല. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ ചോദ്യം, ഇപ്പോ ഗൾഫിൽ താമസിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മാത്രം ഉള്ളതാണ്,
അപ്പോ ഭാര്യയും ഭർത്താവും ഇമാം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതാണോ റൂമിൽ നല്ലത്, അല്ലെങ്കിൽ ഭർത്താവ് പോയി പള്ളിയിൽ നിസ്കരിക്കുന്നതാണോ എന്നിട്ടത് പറഞ്ഞു തരണം. ഇപ്പൊ ഫ്ലാറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ അപ്പോ ഭാര്യക്കും രണ്ടാൾക്കും ഇമാം ജമാഅത്തിന്റെ പുലി കിട്ടുമല്ലോ. അപ്പോ പുരുഷന് പള്ളിക്ക് പോയെങ്കിൽ ഒറ്റയ്ക്കല്ലേ, അപ്പൊ അവൾ ഒറ്റയ്ക്കായി നിസ്കരിക്കേണ്ടി വരും. അപ്പോ എന്താണ് ചെയ്യുന്നത്, ഏതാണ് നല്ലതെന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ ഭാര്യയും ഭർത്താവും ആയിട്ട് ഒന്നിച്ചു താമസിക്കുകയാണ്, മക്കളും മറ്റുള്ളവരും കുടുംബാംഗങ്ങളും ഒന്നുമില്ല, ഇപ്പൊ ഉദാഹരണം ഗൾഫിലൊക്കെ വന്നിട്ട് താമസിക്കുകയാണ്. അങ്ങനെ ഭർത്താവ് കൂടി വീട്ടിൽ നിന്ന് രണ്ടാളും കൂടി ഒന്നിച്ചു നിസ്കരിക്കുകയാണെങ്കിൽ ഭാര്യക്ക് കൂടി ജമാഅത്ത് കിട്ടും, പള്ളിയിൽ പോയാല് ഭാര്യക്ക് ജമാഅത്ത് കിട്ടാതെ പോകും. അതിന് കൊണ്ട് പള്ളിയിൽ പോകാതെക്കാൻ പറ്റൂല. പുരുഷന്മാരോട് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയും അള്ളാഹുവിന്റെ തിരുദൂത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളോട് ആജ്ഞാപിച്ചതാണ്. അതുകൊണ്ട് പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുക തന്നെ വേണം. എന്നിട്ടെന്നാ എന്റെ ഭാര്യ ഒറ്റയ്ക്ക് ആവുമല്ലോ എന്നുള്ളതിന് അതിന് നല്ലൊരു മാർഗമുണ്ട്. അത് മറ്റൊരു സുന്നത്ത് നമുക്ക് കിട്ടും. നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക, നിങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞ് വേഗം തിരിച്ചു പോരുക. അപ്പോഴേക്ക് ഭാര്യ ഒതുവൊക്കെ എടുത്ത് റെഡിയായി നിൽക്കട്ടെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഭാര്യക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഈ നിസ്കാരം ഒരിക്കൽ കൂടി നിങ്ങൾ മടക്കി നിസ്കരിക്കുക. നിങ്ങൾ ഇമാമായി നിസ്കരിക്കുക, ഭാര്യ മൗമുമായും നിസ്കരിക്കുക. അപ്പൊ നിങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന പ്രതിഫലം അതും കിട്ടി, വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടുന്ന ആ കൂലിയും കിട്ടി. ഭാര്യക്ക് ഒരു ജമാഅത്ത് കിട്ടാൻ നിങ്ങൾ കാരണമായി എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കൂലി കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? അതാണ് അതിന് പണി. അല്ലാതെ ഭാര്യയ്ക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പള്ളിക്ക് പോകാതെ വീട്ടിൽ വെച്ച് രണ്ടാളും കൂടി നിസ്കരിക്കുക അല്ല വേണ്ടത്. നിങ്ങൾ ഭർത്താവ് പള്ളിയിൽ പോയി ജമാഅത്തായി നിയമപ്രകാരം നിസ്കരിക്കുക, ജമാഅത്ത് കഴിഞ്ഞ് വേഗം തിരിച്ചു വീട്ടിലേക്ക് വരിക, വീട്ടിൽ വന്നിട്ട് ഭാര്യയ്ക്ക് ഇമാമ് നിന്നുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക. അപ്പോഴും നിയ്യത്ത് വെക്കേണ്ട എന്ത് തന്നെയാണ്? ദുഹറാണെങ്കിൽ ദുഹർ എന്ന ഫർദ് നിസ്കാരം ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന്, അസർ എന്ന ഫർദ് നിസ്കാരം ഞാൻ ജമാഅത്തായി നിസ്കരിക്കും അല്ലെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു, രണ്ടും കയ്യ. അതുപോലെ മഗ്രിബ് എന്ന ഫർദ് നിസ്കാരം ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു, ഇഷ എന്ന ഫർദ് നിസ്കാരം ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു, സുബ്ഹ് എന്ന ഫർദ് നിസ്കാരം ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിങ്ങൾ ഇമാമായി നിസ്കരിക്കുക. നിങ്ങളെ തുടർന്ന് ഭാര്യ നിസ്കരിക്കട്ടെ. അപ്പോ നിങ്ങൾക്ക് ഫർദ് നിസ്കാരം ഒരിക്കൽ കൂടി മടക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞ സുന്നത്തും കിട്ടും. ഒറ്റക്കായി പോകുന്ന ഭാര്യയുടെ ഒറ്റക്ക് നിസ്കരിക്കുന്നതിന് 27 ദർജ കൂലി കിട്ടാൻ നിങ്ങൾ കാരണമായി എന്നതുകൊണ്ട് ഭാര്യക്ക് ജമാഅത്തിന്റെ കൂലിയും കിട്ടും. ഭാര്യക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടാൻ നിങ്ങൾ കാരണമായി എന്നതുകൊണ്ടുള്ള ഒരു പ്രതിഫലം അതും കിട്ടും. ഇതൊക്കെ ചെയ്യാം. പക്ഷേ പള്ളി പോകാതെ വീട്ടിലിരുന്ന് രണ്ടാളും കൂടി ജമാഅത്തായാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പാലിച്ചതായി വരില്ല. അപ്പം ഈ രീതിയിൽ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ. തയ്യമ്മം ചെയ്യാൻ വേണ്ടിട്ട് എത്ര പിന്നെ ഗ്രാംസ് മാറി മണ്ണ് വേണ്ടി വരും ഒന്ന് വിശദീകരിച്ചാലും. അങ്ങനെ കണക്കൊന്നുമില്ല ഹബീബേ, ഇത്ര ഗ്രാം മണ്ണ് വേണമെന്നൊന്നും കണക്കില്ല. ഒരു പേരിന് അല്പം പൊടി നമ്മുടെ രണ്ട് കൈ ഇങ്ങനെ വെച്ചാൽ ആ കൈ എത്തുന്ന സ്ഥലത്ത് ഉള്ള പൊടി കുറേശ്ശെ വേണം. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു മേശ ഗൾഫിലാണെങ്കിൽ, നിങ്ങൾ എവിടെ ഉള്ളത് അറിഞ്ഞ, ഗൾഫിലാണെങ്കിൽ ഒരു മേശ തുടക്കാതെ വെച്ചിരുന്നു. ആ തുടക്കാതെ വെച്ച മേശ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ അതിമേൽ നമ്മൾ കൈയോണ്ട് ഇങ്ങനെ വരച്ചാൽ അക്ഷരം വെളിവാവുന്ന നിലക്ക് പൊടിയുണ്ട്, വളരെ കുറഞ്ഞതല്ലേ ഉണ്ടാവുള്ളൂ. അതിമേൽ നമ്മൾ ഇങ്ങനെ കൈ വെച്ചാൽ മതി. അതല്ലെങ്കിൽ ഒരു ഗ്രാം നല്ല പൊടിമണ്ണ് ഒരു പേപ്പറിൽ വിരിച്ചു, ഈ വിരിച്ച പേപ്പറിൽ നമ്മൾ കൈകൊണ്ട് അടിച്ചു, നമ്മളെ കൈ എത്തണോർത്തൊക്കെ പൊടി വേണമെന്നേ ഉള്ളൂ. അല്ലാതെ ഇത്ര ഗ്രാം വേണമെന്നോ കട്ടിയായിട്ട് വേണമെന്നോ കൂടുതൽ വേണമെന്നോ ഒന്നുമില്ല. മറിച്ച് മണ്ണിന്റെ ചെറിയ അംശം, പൊടിയുടെ അംശം ഉള്ള സ്ഥലമായിരിക്കണം നാം അടിക്കുന്നത്, അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. അതെ, ഈ ഉമ്മയുടെ സ്വത്തിൽ, ഉമ്മയുടെ മരണശേഷം ഉമ്മയുടെ സ്വത്തില് മക്കൾക്ക്
തുല്യ പങ്കാണോ അതല്ല ലിദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസൈനി എന്നുള്ള രൂപത്തിലാണ് അവർ ഒന്ന് വിശദീകരിച്ചു തന്നാറ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതെ അതെ, രണ്ടും ഒരു കണക്കാ. ഉമ്മാന്റെ സ്വത്തായാലും വാപ്പന്റെ സ്വത്തായാലും മക്കളുടെ അവകാശം രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അടോ ലിർജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂന വലിൻ നിസായി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂന മിമ്മാ ഖല്ല മിൻഹു ഔ കസുറ നസീബം മഫ്റൂള എന്നാണ് അല്ലാഹു തആല അനന്തരാവകാശത്തെ പറ്റി ആദ്യം പറയുന്നത്. ലിർജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ, ഉമ്മ വാപ്പമാരോ അടുത്ത കുടുംബങ്ങളോ മരണപ്പെട്ടാൽ ആ സ്വത്തിന്റെ അവകാശം പുരുഷന്മാർക്കുണ്ട്. വലിന്നിസായി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ, സ്ത്രീകൾക്കും അങ്ങനെ തന്നെ ഉമ്മ വാപ്പമാരും അടുത്ത ബന്ധുക്കളും മരിക്കുമ്പോൾ ഉണ്ടാവുന്ന അവനന്തര സ്വത്തിൽ അവകാശമുണ്ട്. മിമ്മാ ഖല്ല മിൻഹു ഔ കസുറ, ഈ മരിച്ചുപോയ ഉമ്മ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ അടുത്ത കുടുംബക്കാര് അവരുടെ സ്വത്ത് അല്പമാണെങ്കിലും ധാരാളമുണ്ടെങ്കിലും സ്ത്രീക്കും പുരുഷനും അവകാശമുണ്ട് എന്ന് ആദ്യമാണ് പറഞ്ഞു. അപ്പൊ മരണപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും, മരണപ്പെട്ട വ്യക്തി സ്ത്രീയായാലും പുരുഷനായാലും, അതായത് ഉമ്മയായാലും വാപ്പയായാലും, അവകാശം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുണ്ട് എന്ന് പറഞ്ഞു. ആർക്ക് എത്രയെന്ന് പറഞ്ഞില്ല. എന്നിട്ട് പിന്നെയാണ് അല്ലാഹു സുബ്ഹാന യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസൈൻ. ആദ്യം പറഞ്ഞു ഉമ്മാന്റെ സ്വത്തിലും മക്കൾക്ക് അവകാശമുണ്ട്, ആ മക്കൾക്കുണ്ട്, പൊമ്മക്കുണ്ട്. വാപ്പന്റെ സ്വത്തിലും അനന്തരാവകാശം പൊമ്മക്കുണ്ട്, ആ മക്കൾക്കുണ്ട്. ഉമ്മാന്റെയും വാപ്പാന്റെ സ്വത്ത് കൂടുതലുണ്ടോ കുറച്ചുണ്ടോ നോക്കേണ്ടതില്ല, രണ്ടിനും അവകാശമുണ്ട്. എന്നിട്ട് പിന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ അവകാശം വ്യക്തമാക്കുന്നത്. യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസൈൻ, നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ വാപ്പാന്റെ മക്കളും പെട്ട് ഉമ്മാന്റെ മക്കളും പെട്ട്. അപ്പൊ ഉമ്മാന്റെ സ്വത്തിൽ നിന്നും വാപ്പാന്റെ സ്വത്തിൽ നിന്നും മക്കൾക്ക് അള്ളാഹ് വസിയത്തായി പറയുന്നവരെന്ന് തിരുത്താത്ത നിയമത്തിന് ആ വസിയത്ത് എന്നറിയാം. ചില നിയമങ്ങളൊക്കെ പിൽക്കാലത്ത് ഇസ്ലാം തന്നെ ഖുർആനിലൂടെ തന്നെ തിരുത്തിയിട്ടുണ്ട്. വസിയത്ത് എന്ന പ്രയോഗത്തിലൂടെ ഖുർആൻ പ്രയോഗിച്ച ഒരു നിയമവും പിന്നെ തിരുത്തലുണ്ടായിട്ടില്ല. അപ്പൊ തിരുത്തില്ലാത്ത സ്ഥിരമായ നിയമമായ അള്ളാഹുത്തിൽ ഉപദേശിക്കുന്നത് ഒരു ആൺകുട്ടിക്ക് രണ്ട് പെൺകുട്ടികളുടെ അവകാശം എന്ന നിലക്ക് വീതിക്കണം. അത് വാപ്പാന്റെ സ്വത്ത് ഒരേക്കാണെങ്കിലും ഉമ്മാന്റെ സ്വത്ത് ഒരേക്കാണെങ്കിലും രണ്ടും യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് ഖുർആൻ ഒരർത്ഥശങ്കക്കും ഇടയില്ലാതെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചില നാട്ടിലൊക്കെ അങ്ങനെ ഒരു നടപ്പുണ്ട്, വാപ്പാന്റെ സ്വത്ത് ഒരുക്കുമ്പം മക്കൾ ആ മക്കൾക്ക് ഇരട്ടിയും പൊമ്മക്കൾക്ക് പൗതിയും, ഉമ്മാന്റെ സ്വത്ത് ഒരുക്കുമ്പോൾ ആണിനും പെണ്ണുവിനും ഒരുപോലെ. അങ്ങനെ ഒരു ഇസ്ലാമില്ല. ഖുർആൻ വളരെ വ്യക്തമായി ഉമ്മാന്റെയും വാപ്പാന്റെയും സ്വത്തിൽ നിന്നിട്ട് മക്കൾക്ക് ആൺമക്കൾക്കും പെൺമക്കൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആ അവകാശം വിശദീകരിച്ചുകൊണ്ട് പുരുഷന് സ്ത്രീയുടെ ഇരട്ടി എന്ന നിയമം പറഞ്ഞത് ഉമ്മാന്റെയും വാപ്പാന്റെയും സ്വത്തിന് തുല്യബാധകമാണ്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാമോ? കേൾക്കാമോ? ഉസ്താദ്, ഞാൻ യു എയിൽ വർക്ക് ജോലി ചെയ്യുന്നു. എൻ്റെ ജോലി സംബന്ധമായിട്ട് സുബൈൻ്റെ ജമാഅത്ത് പല പള്ളികളിലാണ് കൂടേണ്ടി വരാറ്. അത് പല ചില പള്ളികളിൽ ബിസ്മി ഓതാറുണ്ട്, ചില പള്ളികളിൽ ബിസ്മി ഓതാറില്ല. അത് അങ്ങനെ ഓതാത്ത ഇമാമുമായിട്ട് നമ്മൾക്ക് തുടരാൻ പറ്റുമോ പറ്റൂല എന്നറിയാനായിരുന്നു. ഇമാമ് ഓതുന്നത് കേൾക്കുന്നില്ല എന്നതുകൊണ്ട് തുടരാൻ പറ്റില്ല എന്ന് പറയാൻ നിവൃത്തിയില്ല. അതേസമയത്ത് ഇമാമ് ഓതുന്നില്ല എന്ന് ഉറപ്പാണെങ്കിൽ അങ്ങനെയുള്ള ഇമാമിനോട് തുടരൽ സഹിയല്ല. കാരണം
നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ച് അതുപോലെ ഹംബലി മദ്ഹബ് അനുസരിച്ചും ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്താണ് ബിസ്മി. ഖുർആൻ ഇജ്മ കൊണ്ട് സ്ഥിരപ്പെട്ടതും മുസ്ലിം ഉമ്മത്തിന് ഇജ്മ ഉള്ളതുമാണ് ഫാത്തിഹ സൂറത്ത് ഏഴ് ആയത്താണ് മസാനി വൽ ഖുർആൻ അലീം എന്ന ആയത്തിലൂടെ ഫാത്തിഹ സൂറത്താണ് ഉദ്ദേശിച്ചതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഏഴ് ആയത്തുള്ള സൂറത്താണ് ഖുർആൻ തന്നെ പറഞ്ഞത് ഫാത്തിഹയെ പറ്റി. അതിൽപ്പെട്ട ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് എന്നാണ് ഷാഫി മദ്ഹബും ഹംബലി മദ്ഹബും പറയുന്നത്. അതുകൊണ്ട് ബിസ്മി ഓതാതിരുന്നാൽ ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്ത് നഷ്ടപ്പെടുന്നതും അതുകൊണ്ട് ഫർള് വീടാത്തതിനാൽ നിസ്കാരം സഹിയല്ലാത്തതുമാണ്. അപ്പൊ ഓതുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തുടരാൻ പാടില്ല, പക്ഷെ കേട്ടുകൊള്ളണം എന്ന് നിർബന്ധമില്ല. ഇമാമ് ഓതുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ആവശ്യമില്ല, ഓതുന്നില്ല എന്ന് ഉറപ്പില്ലാതിരുന്നാൽ തുടരാം. അതേസമയത്ത് ഓതുന്നില്ല എന്ന് ഉറപ്പായാലോ തുടരാൻ പാടില്ല. അപ്പൊ അതനുസരിച്ച് ചെയ്താൽ മതി. നമുക്ക് തീരെ ഓതുന്നില്ല എന്ന് ഉറപ്പ് തോന്നിയാൽ അയാളോട് തുടരാൻ പാടില്ല, ഇല്ലാത്തോടത്തൊക്കെ തുടരാം. കാരണം എന്താണെന്ന് വെച്ചാല് ഹംബലി മദ്ഹബുകാര് ഞങ്ങളിവിടെ സൗദി അറേബ്യയിലൊക്കെ അധിക പള്ളികളിലും ഇമാമുമാർ ഹംബലി മദ്ഹബുകാരാ. അവര് ഫാത്തിഹയിൽ ഒരായത്ത് എന്ന നിലയ്ക്ക് തന്നെ ബിസ്മി ഓതും, പക്ഷെ അവരെ മദ്ഹബ് അനുസരിച്ച് ബിസ്മി പതുക്കെ ഓതുകയും ബാക്കി ആയത്തുകൾ ഉറക്കം ഓതുകയും ചെയ്യണം എന്ന്. അതുകൊണ്ട് ബിസ്മി പതുക്കെ ഓതും. ചില ആളുകള് മൈക്കിന്റെ അടുത്ത് നിന്നാ ശേഷം ബാക്കിൽ ഇരിക്കുന്നവർക്ക് പതുക്കെ കേൾക്കാം ബിസ്മി. അപ്പോ അവിടെ ഉറക്കെ കേട്ടിട്ടില്ലെങ്കിലും അവർ ഓതുന്നുണ്ട് എന്നതുകൊണ്ട്. ഇനി ഹനഫി മദ്ഹബിൽ വുജൂബ് ഇല്ലെങ്കിലും അവർക്ക് സുന്നത്തുണ്ട്. ആ നിലക്ക് വിവരമുള്ള ഇമാമാണെങ്കിൽ അയാൾ പതുക്കെ ബിസ്മി ഓതിയിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ളത് കൊണ്ട് ഓതിയിട്ടില്ല എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ തുടരാൻ പാടില്ല, ഇല്ലെങ്കിൽ തുടരാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്കറിയാത്ത കാര്യം, ഞാൻ ഷാർജയിലാണ്, ഇപ്പം നാട്ടിലാണ്, പക്ഷേ ഇൻഷാ അല്ലാ 8-ാം തീയതി പോകണം. അപ്പോൾ അവിടെ സാധാരണ ജമാഅത്തിന് നമ്മൾ സാധാരണ ഷാഫി മദ്ഹബ് പ്രകാരമുള്ള ഒന്ന് കൊടുത്തിട്ട് ആണ് പോകൽ. അയാൾ എന്ത് മദ്ഹബാന്ന് ചോദിച്ചാൽ ഒരു വലിയ പിടിയില്ല. സാധാരണ അവിടെ നിസ്കരിക്കാറുണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്നുള്ളത്, അയാൾ ഏത് മദ്ഹബ് ആയാലും നമ്മൾ എന്താണ് പ്രത്യേകമായിട്ട് ഒന്നുകൊടുക്കുമ്പോൾ എന്തെങ്കിലും എത്തി ചെയ്യേണ്ടതുണ്ടോ? ഞാൻ പൂർണ്ണമായിട്ട് തല തടകലുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെ സംശയം ഉള്ള അതുകൊണ്ട് ഒന്ന് പൂർണ്ണമായിട്ട് തല തട ഹലോ കേൾക്കുന്നുണ്ടോ? കേട്ടാണ്ടോ? അങ്ങനെ പൂർണ്ണമായിട്ട് തല തടകിയിട്ടൊക്കെയാണ് ഞാൻ ഒന്ന് കൊടുത്തിട്ട് നിസ്കരിക്കാൻ തുടരാറുള്ളത്. അതിനെ സംബന്ധിച്ച് ഉസ്താദ് പറഞ്ഞാൽ ശ്രമമാരി. വാലൈക്കും അസ്സലാം. സംഗതി, നമ്മളെ ക്ലാസ് റൂം കളറാക്കിയപ്പം ബുദ്ധിമുട്ടാ. നേരത്തെ ചോദിച്ചിരുന്ന ആ സഹോദരൻ കുറേ സമയം മൈക്ക് പിടിച്ച് നിന്നല്ലാതെ ഒരക്ഷരം കേട്ടിട്ടില്ല. മൈക്ക് ചാടാനാണെങ്കിൽ ഒരു വകുപ്പൂല, ചാടിയാ പൊന്നൂല. നമ്മളിവിടെ ഇരിക്കുക എന്നല്ലാതെ ചാടിയാ കിട്ടൂല. മറ്റുള്ള മൈക്ക് ഇവിടെ തന്നെ വേണം. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ശബ്ദം തീരെ കേട്ടിട്ടില്ല. രണ്ടാമത്തെ സഹോദരന്റെ ശബ്ദം കേട്ടു, പക്ഷെ അത് മൈക്ക് വിടാൻ കുറെ താമസിച്ചു. ചോദ്യകർത്താക്കളൊക്കെ ശ്രദ്ധിക്കുക, ചോദ്യം കഴിഞ്ഞാൽ ഉടനെ ലോക്ക് ഓൺ മൈക്കിന്റെ അവിടെ തന്നെ ഒന്നുകൂടി നമ്മൾ എന്താക്കുക, ക്ലിക്ക് ചെയ്താൽ നമ്മളെ മൈക്കിനെ പോയിക്കോളും. അല്ലാതിരുന്നാൽ ഞങ്ങൾ ഇവിടെ കാത്തിരിക്കേണ്ടി വരും. മറ്റേ ചാടാമായിരുന്നു, ഇപ്പൊ ചാടാൻ നിവൃത്തിയില്ല. ആദ്യം ചോദിച്ചാൽ ഇതൊന്നും കേട്ടിട്ടില്ല. ആട്ടെ, ചോദ്യം, ഇമാമ് ഏത് മദ്ഹബുകാരനാണെന്ന് അറിയില്ല, ഗൾഫിലാണ്. അപ്പോ അവിടെ നമ്മൾ മദ്ഹബ് ഏതാണെന്നൊന്നും അറിഞ്ഞുകൊള്ളണം എന്നില്ല. നമ്മുടെ മദ്ഹബ് അനുസരിച്ച് വുളു ചെയ്ത് സുന്നത്തൊക്കെ പാലിച്ചാലൊക്കെ സൂക്ഷിച്ചായി. അങ്ങനെ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് തന്നെ പോയി
നമ്മുടെ മതമനുസരിച്ച് ബാത്തിലാവുന്ന ഒരു കാര്യം ഇമാമിൽ നിന്ന് ഉണ്ടായി എന്ന് ഉറപ്പില്ലാത്തടത്തോളം നാല് മദ്ഹബിൽപ്പെട്ട ഏത് മദ്ഹബ് പിന്തുടരുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ഇമാമ് ചെയ്തു എന്ന് ഉറപ്പായാൽ പിന്നെ തുടരാൻ പാടില്ല. കാരണം എന്താ, അപ്പൊ നമ്മുടെ വിശ്വാസപ്രകാരം നിസ്കാരത്തിന് ബാത്തിലായ കഴിഞ്ഞ അയാൾ നിസ്കാരത്തിലല്ലല്ലോ, നിസ്കാരത്തിലല്ലാത്ത ഒരാളോട് തുടരാന്ന് പറഞ്ഞു. അത് പക്ഷേ എപ്പോഴാണ്, നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം അയാൾ ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിലാണ്. ഉറപ്പില്ലാത്തോടത്തോളം എല്ലാ മുസ്ലിമീങ്ങളെ പറ്റിയിട്ടും നമ്മൾ നല്ലതേ വിചാരിക്കാവൂ. അയാൾ നിസ്കാരം ബാത്തിലാവൂല, സഹിയാവുന്ന നിലക്ക് തന്നെയാണ് എന്ന നിലക്കാണ് നല്ലതേ വിചാരിക്കാൻ പാടുള്ളൂ. നമ്മളിങ്ങനെ ചെകഞ്ഞ് നോക്കി അത് ശരിയാവുമോ, അത് ബാത്തിലാവുന്ന വല്ലതും വന്നു പോയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടാവുമോ, അങ്ങനെയൊന്നും പോകണ്ട. എപ്പോഴും നമ്മൾ ഹുസ്നുൽ ബന്ന്, നമ്മൾ മുഅ്മിനീങ്ങളായ ആളുകളെ പറ്റി നല്ലത് വിചാരിക്കുക, ഏതുവരെ തെറ്റ് ബോധ്യപ്പെടുന്നത് വരെ. അപ്പൊ അയാൾ നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം ചെയ്തതായി നമുക്ക് ബോധ്യപ്പെടാത്തോളം കാലം ഷാഫി മദ്ഹബ് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കുകയും ആ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ബാത്തിലാവുന്ന വല്ല കാര്യവും നമ്മളെ ബോധ്യപ്പെട്ടു, നമ്മളെ ശ്രദ്ധയപ്പെട്ടു എന്നാൽ ആ നിസ്കാരത്തിൽ തുടരാൻ പാടില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ. അവസാദ, ഞാൻ ആദ്യം ഒരു പകുതിയോളം മറുപടി കേട്ടില്ല, എവിടെ നിന്ന് കട്ടാണോ എന്തോന്ന് അറിയില്ല. ഒന്ന് അത്, രണ്ടാം എവിടെ കളർ ഐ ഡി കളറായാലേ എന്ന് കേട്ടു, വേറൊന്നും കേട്ടില്ല. പിന്നെ കുറെ അവസാന ഭാഗം കേട്ടു, ഏതായാലും എനിക്ക് ആ സംശയം തീർന്നു. പക്ഷെ രണ്ടാമത്, ഞാൻ ആ പള്ളിയിൽ മിക്കവാറും ജമാഅത്ത് നഷ്ടപ്പെടുത്തണ്ടെന്നുള്ള ആൾക്കാരും പോകാറുള്ളത്. അപ്പൊ സുബഹിക്ക് അവിടെ ഇയാള് കുനൂത്ത് ഓതാറില്ല. അപ്പോ അവിടുന്ന് നമ്മൾ ആ എത്തിയതാലില് ഒരു കുറച്ച് പെട്ടെന്ന് എത്തിയത് റബ്ബനാഅത്തിന് അമ്മതി ചൊല്ലി കഴിഞ്ഞ് ഒരു അടക്കം അടങ്ങിയതിന് ശേഷം വേഗം റബ്ബനാഅത്തിന് അഫിദ്ദിന ഹസന എന്ന് മാത്രം ഒതുക്കിയിട്ട് കുനൂത്ത് ഓതാറുണ്ട്. അപ്പൊ നമ്മളടുത്ത് ഉള്ള ഒരു അറബി എന്നെ കാണുമ്പോ കാണുമ്പോ ഒക്കെ പറയും, എന്തിനാ ഈ കുനൂത്ത് ഓതന്റെ ആവശ്യമില്ല, ഈ കുനൂത്ത് ഓതനെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുമ്പോ അങ്ങനെ ഓതിക്കോ, ഇല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടും ഈ ഇമാമിന്റെ കൂടെ എന്ന് നിർബന്ധം രണ്ടു മൂന്ന് പ്രാവശ്യം അയാൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഇങ്ങനെ ഒരു വിശ്വാസാക്കിയോണ്ടിരിക്കും, ഇങ്ങനെ ആളുടെ അടിയിൽ തന്നെ അയാൾ പറയും ചെയ്യും. അപ്പൊ നമ്മളൊരു വിവരമുള്ളവനായ അല്ലെങ്കിൽ കിതാബായിട്ട് നമുക്ക് മറിച്ച് വെച്ച് കൊടുക്കാനോ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും അറിയില്ല, എനിക്ക് കിതാബ് നോക്കാനൊന്നും അറിയില്ല. അപ്പോ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോ ഈ കുനൂത്ത് ഓതിക്കോളണമെന്നുണ്ടോ, അല്ലെങ്കിൽ മനസ്സിലെങ്ങനെ കൈ ഉയർത്താതെ അപ്പോ ഓതേണ്ട ആവശ്യമുണ്ടോ, അല്ലാതെ അവരെ കൂടെ തന്നെ തുടർന്നാൽ മതിയോ എന്നുള്ളതും കൂടി ഒരു മറുപടി പറഞ്ഞു തന്നാൽ വേറെ. അസ്സലാമു അലൈക്കും. മൈക്ക് ഇപ്പൊ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. നിങ്ങൾ മൈക്ക് വേഗം വിടണം എന്നാ പറഞ്ഞു. ഇപ്പോഴും അത് നിങ്ങൾക്ക് ശീലമില്ലാത്ത കൊണ്ടായിരിക്കും, മൈക്ക് വിടാഞ്ഞാൽ മൈക്ക് കിട്ടൂല. കാരണം ഐഡിയ അല്ല കളറായത്, നമ്മളെ ക്ലാസ് റൂം ആകെ കളറായിരിക്കുന്നു. ഇപ്പം സുന്നി ഗ്ലോബൽ വോയിസ് ചർച്ചാ റൂം എന്ന് പറഞ്ഞാൽ നമ്മളെ റൂം യഥാർത്ഥത്തിൽ കളർ റൂമാണ്. ഇപ്പം കളർ റൂമായപ്പോ മുമ്പത്തേക്ക് മൈക്ക് ചാടാൻ നിവൃത്തി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വേഗം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ മൈക്ക് വിടണം, അല്ലെങ്കിൽ നമുക്ക് മൈക്ക് കിട്ടൂല. അവിടെ പ്രശ്നം അതാ പറഞ്ഞേ ആദ്യം, അല്ലാതെ ഐഡിന്റെ പ്രശ്നമല്ല. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാല് സുബഹിന്റെ കുനൂത്തിന്റെ വിഷയമാണ്. മറ്റുള്ളവർ പറയുന്നത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ ജാഹിലീങ്ങളാ, ഒരു വിവരവും ഇല്ലാത്ത ജാഹിലീങ്ങളായിട്ട് ഞങ്ങൾ അറബിയിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നല്ലാതെ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വിവരമുള്ള, പ്രത്യേകിച്ച് കർമ്മശാസ്ത്രപരമായ വിവരമുള്ള ആളുകൾ വളരെ കുറവാണ്. നമ്മുടെ കേരളത്തിന്റെ മഹത്വവും വലുപ്പവും ഒക്കെ കാണണമെങ്കിൽ പുറത്തുള്ള ആളുകളുമായിട്ട് വിവരമുള്ളവർ ബന്ധപ്പെട്ട് നോക്കണം. കേരളത്തിൽ അൽഹംദുലില്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ്, പിന്നീട് സുന്നി വിദ്യാഭ്യാസ ബോർഡ്, ഇങ്ങനെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ശാസ്ത്രീയമായ വിദ്യാഭ്യാസ സംവിധാനം വളരെ വിപുലമായി നടന്നതുകൊണ്ട് സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ഫിഖ് കർമ്മശാസ്ത്ര സംബന്ധമായും വിശ്വാസശാസ്ത്ര സംബന്ധമായും ആത്മസംസ്കരണ സംബന്ധമായും ഇത്രയും വ്യാപകമായ അറിവുള്ള ലോകത്ത് മശ്രിഖ് മഗ്രിബിലും മറ്റൊരു രാജ്യമില്ല. അതുകൊണ്ട് നമ്മളൊരു അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിന്റെ യോഗ്യത എത്തിയ ആളുകൾ, അറബി ലോകത്ത് പണ്ഡിതന്മാരുണ്ടാവും, അവരെ ഞാൻ നിഷേധിക്കുന്നില്ല, സാമാന്യ ജനങ്ങൾ വിവരമില്ലാത്തവരാണ്. അപ്പൊ അവര് പറയുന്നത് അവർ അറബികളാന്ന് എഴുതിയിട്ട് അവർ പറയുന്നത് കേൾക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇമാമ് എത്തിനാലിൽ വരുമ്പോൾ റബ്ബനാലക്കൽ ഹംദു എന്നത് ചൊല്ലിയതിന് ശേഷം നമുക്കവിടെ കുനൂത്ത് ഓതാവുന്നതാണ്. ഒന്നാമത്തെ സുജൂദിൽ നിന്ന്
ഇമാമ് തല ഉയർത്തുന്നതിന്റെ മുമ്പ് നാം ഒന്നാമത്തെ സുജൂദിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കുനൂത്ത് ഓതുന്നത് സുന്നത്ത് തന്നെയാണ്. അതേസമയത്ത് ഒന്നാമത്തെ സുജൂദിൽ നിന്നും ഇമാമ് തല ഉയർത്തുന്നത് വരെ നാം കുനൂത്ത് അവസാനിപ്പിച്ച് സുജൂദിൽ എത്താതെ നിന്നാൽ അവിടെ കറാഹത്ത് വരും. അപ്പൊ അത് വേണ്ട പറഞ്ഞേക്ക്. റബ്ബനാ ലക്കൽ ഹംദു പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ وصلى الله على سيدنا محمد وعلى آله وصحبه وسلم എന്ന് മാത്രം പറഞ്ഞാൽ കുനൂത്തും ആയി സലാത്തും സലാമും അതുമായി. എന്നിട്ട് ഇമാം ഒന്നാമത്തെ സുജൂദിൽ നിന്നിട്ട് വരുന്നതിനും നമ്മൾ സുജൂദിലെത്തിയാൽ നമുക്ക് കുനൂത്ത് ഓതിയ സുന്നത്ത് കിട്ടുകയും ചെയ്യും, ജമാഅത്തിന്റെ കൂലി നമുക്ക് നഷ്ടപ്പെടുകയും ഇല്ല. അതിന് കൈയുയർത്തണം എന്ന് നിർബന്ധമില്ല. കൈയുയർത്താൻ പറ്റുമെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ കൈയുയർത്തിക്കൊള്ളണം എന്നില്ല. മറ്റുള്ളവർ പറയുന്നതിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആ ജമാഅത്തിൽ തുടർന്നാൽ നിങ്ങൾക്ക് ഏത്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു പറഞ്ഞതിന് ശേഷം റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസനത്തൻ ഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്നോ, അല്ലെങ്കിൽ ഇമാം നബി തങ്ങൾ പറഞ്ഞ പോലെ അല്ലാഹുമ്മ റബ്ബനാ അത്തിനാ ഫിദ്ദുനിയ ഹസനത്തൻ ഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്നും പറഞ്ഞതിന് ശേഷം സലാത്തും സലാമോ സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിയും ആലി വസഹബി അജ്മൈൻ എന്നോ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിയും ആലി സയ്യിദിനാ മുഹമ്മദ് എന്നോ സലാത്തും സലാമോ അതും ചൊല്ലി നേരെ സുജൂദ് പോയാൽ മതി. അപ്പോൾ ഇമാമിന്റെ സുജൂദ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇമാമിന്റെ കൂടെ സുജൂദ് കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കുനൂത്ത് ഓതിയ കൂലിയും കിട്ടി, ജമാഅത്തിൽ ഒരു തകരാറും ഇല്ലാണ്. അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിന് കൈ ഉയർത്തിക്കൊള്ളണം എന്നില്ല, കൈ ഉയർത്താൻ പറ്റുമെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാലും കുനൂത്തിന് യാതൊരു തകരാറും ഇല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. കേൾക്കുന്നു വിചാരിക്കുന്നു, അത് പിന്നെ ഹാങ്ങാവുന്ന അറിയില്ല, ഒരുപാട് പി എം ഒന്ന് കിടക്കുകയാണ്. ഉസ്താദ് ഒരു ചോദ്യം ഇന്നലെ ചോദിച്ചിരുന്നതാണ് സഹോദരി. മുമ്പ് രണ്ട് പ്രാവശ്യം അബോർഷനായി, അഞ്ചാമത്തെ മാസത്തിൽ അബോർഷനായി, അൽഹംദുലില്ലാ ഇപ്പോൾ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ്. ഇനി അബോർഷൻ ആവാതിരിക്കാനുള്ള ദ്വാ പറഞ്ഞു തരാമോ എന്നാണ് ചോദിച്ച്. അതേപ്രകാരം തന്നെ ഫ്ലൈറ്റിൽ നിസ്കരിക്കുമ്പോൾ കിബില എങ്ങനെ തിരിയും എന്നും കൂടി ചോദിച്ചിരുന്ന ആ സഹോദരി തന്നെ. മൈക്ക് വിട്ടു. അല്ലാ രണ്ട് കാര്യ ചോദിച്ച്, അല്ലാഹു സുബ്ഹാനഹു വതആലനോട് ദ്വാർക്കാനല്ലാതെ എനിക്ക് അജാദ് ഇൽമൊന്നുമില്ല കിശിയെ. അത് നമ്മളെ കൈക്കൂട്ട ഉസ്താദ് ഉണ്ടാവുമ്പോൾ ചോദിക്കണം. അങ്ങനത്തെ ദിക്റും ദുആ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന വലിയ മഹാനാണ് കഴക്കൂട്ട മുസ്താദ്. നാളെ ക്ലാസ്സിലുണ്ടാവും, ഇന്ന് ക്ലാസ്സുണ്ടായിരുന്നു, ആ ക്ലാസ്സിൽ ചോദിക്കുക. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പ്രത്യേകമായി പതിവാക്കേണ്ട ദിക്ർ ഏതാണ് എന്ന് ചോദിക്കുക. അതിന് ബഹുമാനപ്പെട്ട കഴക്കൂട്ട ഉസ്താദ് മറുപടി പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ഇവിടെ വരുന്ന ബാക്കി ഉസ്താദോ അങ്ങനെ ആരെങ്കിലും പറയാം. ആ ഇൽമ് എൻ്റെ അടുക്കൽ ഇല്ല, തിബുമായി ബന്ധപ്പെട്ട ഇൽമ് ഇല്ല. ഇല്ലാത്തത് നമ്മൾ പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിന് കാര്യമില്ല. ഏതായാലും സ്വലാത്ത് ഇല്ലെന്നത് നല്ലതാണ് എന്ന് മാത്രം എനിക്ക് പറയാം. 44 വട്ടം സ്വലാത്തിനാരിയത്ത് സുബഹിക്ക് ശേഷം പതിവാക്കിയാൽ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരും. അതൊരു കാര്യമാണ്, അതേതായാലും നല്ലതാണ്. പക്ഷെ അതിന് പ്രത്യേകമായ ദിക്റുകൾ എന്താണ് ചെല്ലേണ്ടത് എന്ന് കൈക്കൂട്ട ഉസ്താദിന്റെ ക്ലാസ്സിൽ നാളെ കീശീരി എന്നൊന്ന് ചോദിച്ച് ആ സഹോദരിക്ക് അത് ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാം, ഇല്ലെങ്കിൽ അവർക്ക് പി എം ചെയ്തിട്ട് അറിയിക്കാവുന്നതാണ്. ആ ഭാഗം മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. രണ്ടാമത്തേത്, കിബില അറിയാൻ ഫ്ലൈറ്റിലാണെങ്കിലും അല്ലാത്തയിടത്താണെങ്കിലും നമ്മൾ ഇജ്തിഹാദ് ചെയ്യുക. അതിന് ഒരു പക്ഷേ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് അതിൻ്റെ ഗൈഡും ഉപയോഗപ്പെടുത്തിയാൽ എവിടെയാണുള്ളതെങ്കിലും അത് നിശ്ചിത പോയിന്റിലേക്ക് അതിൻ്റെ സൂചി തിരിക്കുമ്പോൾ ആരോമാർക്ക് കിബിലയുടെ നേരെ കാണിക്കുന്ന തവക്കകളുണ്ട്, അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കൃത്യമായി ലോകത്തിൻ്റെ എവിടെയാണ് ഞാനുള്ളത് എന്ന് എനിക്ക് തന്നെ കാണിച്ചു തരികയും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കിബിലയുടെ ദിശ ഏതാണ് എന്ന് കൃത്യമായി കാണിച്ചു തരികയും ചെയ്യുന്ന മൊബൈൽ മാർക്കറ്റിൽ സുലഭമായി വാങ്ങാൻ ലഭിക്കും. യാത്രാവേളകളിൽ അങ്ങനെയുള്ള ഒരു മൊബൈൽ കയ്യിൽ വെച്ചാൽ പിന്നെ ഈ ചോദ്യം തന്നെ വരുന്നില്ല. മനസ്സിലായില്ലേ?
അപ്പൊ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് പല പരിഷ്കരണങ്ങളും വരുന്നു. ഇസ്ലാം ശരീഅത്തിന് എതിരല്ലാത്ത പരിഷ്കരണങ്ങളൊക്കെ ഉപയോഗിച്ച് ദീനിയ കാര്യങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ തുബക്ക വാങ്ങിയ തുബക്ക കൊണ്ട് സ്വന്തം കഴിയില്ല, തുബക്കന്റെ കൂടെ ചെറിയൊരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡ് നോക്കിയിട്ട് ഇപ്പോൾ ഏത് ദിശയിലാണെന്ന് കണ്ടെത്തിയിട്ട് ഈ എത്ര നമ്പറിലേക്കാണ് സൂചി നിൽക്കേണ്ടത് എന്ന് ബോധ്യപ്പെട്ട് ആ നിരക്ക് തിരിക്കുമ്പോൾ ആരോമാർക്ക് കിബിലന്റെ നേരെ കിട്ടും. അതൊരു വഴിയാണ്, പഴയ വഴി അതന്നെ ഉള്ളു. ഇന്ന് ഇപ്പോ ഈ മൊബൈൽ വന്നപ്പം വളരെ സുഖമാണ്. എവിടെയാണ് ഉള്ളത് എന്ന് വരെ ഞാൻ ഇപ്പൊ ഏത് ദിശയിലാണുള്ളത്, നമ്മളിപ്പോ വടക്ക് ഭാഗം ഏതാണ്, തെക്ക് ഭാഗം ഏതാണ്, കിഴക്ക് ഏതാണ്, പടിഞ്ഞാറ് ഏതാണെന്നൊക്കെ കൃത്യമായി കാണിച്ചു തരികയും ഇപ്പോൾ നാം നിൽക്കുന്ന സ്ഥലത്തു നിന്ന് കിബിലയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നും കൃത്യമായി കാണിച്ചു തരുന്ന മൊബൈൽ ഉണ്ട്. യാത്രയല്ലേ, അപ്പോ അതിനു വേണ്ട നിസ്കാരത്തിന് സമയം വരുമ്പോൾ അത് കൃത്യമായിട്ട് സഹായിക്കുന്നൊക്കെ ഇത്തരം ഉപകരണങ്ങളൊക്കെ സാധിക്കുന്നവർ വാങ്ങി ചെയ്യുക. ഇനി ഇതിനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് എങ്കിൽ ഒത്തതുപോലെ നിസ്കരിക്കുകയും പിന്നീട് മടക്കി നിസ്കരിക്കുകയും ചെയ്യണം. അതിന് വിഭിന്നമായ ഒരു ചോദ്യം ഉസ്താദെ, പിന്നെ ഞാൻ അങ്ങനെ ചോദിക്കണം, എനിക്കും ഇതിനെ കുറിച്ചൊന്ന് അറിയേണ്ടതുണ്ട്. ഒരു ആൾ അറിയിക്കുന്നു, ഞാൻ സ്വപ്നത്തിൽ റസൂലുള്ളാഹിനെയും കൂടെ ആയിഷ റളിയല്ലാഹുവിനെയും ഫാത്തിമ റളിയല്ലാഹുവിനെയും കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നീ വിധവയായി ആയിരിക്കും മരിക്കുന്നത് എന്ന്. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഞാൻ ചോദ്യം അയച്ചോണം ചോദിച്ചു എന്നുള്ളത്, എനിക്ക് തന്നെ അത് അറിയേണ്ടതുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അല്ല, ഭാഗ്യമുള്ള ആളാണെന്ന് ഉറച്ചു, ഭാഗ്യമുള്ള ഒരാളാണെന്ന് ഉറച്ചു. കാരണം എന്താന്ന് വെച്ചാല്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതുപോലെ തന്നെ ആയിഷത്തു ത്വഹറ റളിയല്ലാഹു തആലയെയും ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആലയെയും സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യല്ലേ? പ്രത്യേകിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ യഥാർത്ഥത്തിൽ തന്നെയാണ് എന്നും, ലാ യതമസ്സലു ബിയ ശൈത്താൻ, എന്റെ രൂപത്തിൽ രൂപപ്പെട്ടുകൊണ്ട് സ്വപ്നത്തിൽ പോലും സമീപിക്കാൻ പിശാചിന് അല്ലാഹു തആല കഴിവ് കൊടുക്കുകയില്ല എന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി വളരെ പ്രബലമായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ കഴിയാറുന്ന വലിയൊരു കാര്യം തന്നെ. പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പം ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആലയെയും ആയിഷ ഹബീബ് റളിയല്ലാഹു തആലയെയും ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഭാഗ്യം എന്താണ്. ഏതായാലും അത് ഖൈറിനാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സ്വപ്ന വ്യാഖ്യാനം പറയാൻ അറിവെനിക്കില്ല, അതുകൊണ്ട് എനിക്കറിവില്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല. ഏതായാലും അല്ലാഹു തആല ഖൈറാക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞമ്മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ഉസ്താദെ, മുന്നിലുള്ള ആള് മൈക്ക് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇവിടെ വിസ്റ്റിന് UAE വിസ്റ്റിന് വന്ന ഒരാള് കൈ പൊട്ടി, അങ്ങനെ ബാൻഡേജ് ഇട്ട് അദ്ദേഹം ഒരു താമം ചെയ്യുന്നുണ്ട്. ഇന്നലെ പറയാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, പക്ഷെ എനിക്ക് ഇന്നലെ ചോദിക്കാൻ കഴിഞ്ഞില്ല. ആ ബാൻഡേജ് ഇട്ട് അയാൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ പിന്നെ പറയുന്നതും ഇത് മടക്കി നിസ്കരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതൊന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അതായത് ഉസ്താദിന് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരു കൈ പൊട്ടി ആ കൈക്ക് ബാൻഡേജ് ഇട്ടിരിക്കുന്നു എന്നാ പറഞ്ഞു. അപ്പോ വുളൂ ചെയ്യണം. ഷാഫി മദ്ഹബ് അനുസരിച്ച് വുളൂ ചെയ്യുമ്പോ മുങ്കൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യം മുങ്കൈ ചെയ്യും, വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയതിന് ശേഷം മുഖം കഴുകി പിന്നീട് കൈ, ഈ ബാൻഡേജ് ഇട്ട കൈ മുട്ടുൾപ്പെടെ പൂർണ്ണമായിട്ടും മറണ്ടെങ്കിൽ മറ്റേ കൈ കഴുകണം. അല്ല, അല്പഭാഗം
ഒഴിവുണ്ടെങ്കിൽ ആ ഒഴിവുള്ള ഭാഗവും കഴുകണം, എന്നിട്ട് തേമം ചെയ്യണം, മുഖത്തും കയ്യിലും തേമം ചെയ്യണം. തേമം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് തല തടവേണ്ടതും കാല് കഴുകേണ്ടതും. ഇങ്ങനെയാണ് ഷാഫി മദ്ഹബിൽ അതിൻ്റെ രീതി. എന്നാലും ഇവിടെ കൈ തേമത്തിൻ്റെ അവയവവും ആണ്, വുദൂഇൻ്റെ അവയവവും ആണ്. അതുകൊണ്ട് ഇവിടെ വുദൂഉം പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല, തേമവും പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പിന്നീട് രോഗം മാറി ഈ മറ നീക്കിയതിനു ശേഷം ഇത്രയും നിസ്കാരം മടക്കി നിസ്കരിക്കണം എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. മനസ്സിലായി കാണുമല്ലോ, ഷാഫി മദ്ഹബിൽ പറഞ്ഞത് രണ്ട് കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, വുദു ചെയ്യണം, വുദു ചെയ്യുമ്പോൾ തെർത്തീബ് പാലിക്കണം, മുഖം കഴുകിയതിന് ശേഷം കൈ കഴുകണം. ഈ കൈ ഒരു കൈ പൂർണ്ണമായിട്ടും മറയാണെങ്കിൽ മറ്റേ കൈ കഴുകണം, അല്ല ഒരു കയ്യിൽ കുറച്ച് ഭാഗം മറ ഇല്ലാത്തതുണ്ടെങ്കിൽ ആ മറയുള്ള അല്ലാത്ത ഭാഗവും കഴുകും വേണം, മറ്റേ കൈയും കഴുകണം. എന്നിട്ട് തേമം ചെയ്യുക വേണ്ടത്, മുഖത്തും കയ്യിലും തേമം ചെയ്യുക. തേമം ചെയ്തതിന് ശേഷമാണ് പിന്നെ കൈ കഴുകിയതിന് ശേഷമാണല്ലോ തല തടവേണ്ടത്, തല തടവുക, പിന്നെയാണ് കാലി കഴുകേണ്ടത്. ഇങ്ങനെ തെർത്തീബ് പാലിച്ചുകൊണ്ട് ചെയ്യണം. എന്നാലും പിന്നെ രോഗം മാറി ഇതിന് ശേഷം ഇവിടെ വുദൂഇന്റെ അവയവമാവുന്ന ഒരു കൈ കഴുകാൻ കഴിഞ്ഞിട്ടില്ല, അതോടുകൂടി തേമത്തിന്റെ അവയവമാണല്ലോ കൈ, അവിടെ തടവാനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ തേമവും പൂർണ്ണമല്ല, വുദൂഉം പൂർണ്ണമല്ല എന്നതുകൊണ്ട് പിന്നീട് വുദൂ ചെയ്ത് ഈ രോഗം മാറിയതിനു ശേഷം വുദൂ ചെയ്ത് ഇത്രയും നിസ്കാരങ്ങൾ മടക്കണം എന്നതാണ് പ്രബലമായ അഭിപ്രായം. പിന്നെ രണ്ടാമത്തെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മദ്ഹബ് മാറുന്ന രീതികളുണ്ട്. ഇൻഷാല്ലാ ആ ഭാഗം നമുക്ക് അടുത്ത രണ്ടാമത്തെ പാഠം, ഈ വരുന്ന പാഠമല്ല അതിൻ്റെ തൊട്ടടുത്ത പാഠത്തിൽ നമ്മുടെ പാഠത്തിൽ ഭാഗം വരും, അവിടെ വിശദീകരിക്കും. അടിയന്തര ഘട്ടങ്ങളിൽ ചിലപ്പോൾ ചെയ്യേണ്ടതിന് സൗകര്യത്തിന് വേണ്ടി ഹംബലി മദ്ഹബ് അനുസരിച്ചും ഹനഫി മദ്ഹബ് അനുസരിച്ചുള്ള തേമത്തിനെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണവും അവിടെ വെച്ചുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഹനഫി മദ്ഹബോ അല്ലെങ്കിൽ ഹംബലി മദ്ഹബോ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് തേമം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമാണ് പറഞ്ഞത്, തേമം ചെയ്യണം, ആദ്യം വുദൂ ചെയ്യണം, വുദൂ ചെയ്ത് പൂർത്തിയാക്കാതെ ആ അവയവങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം അടുത്ത അവയവത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തേമം ചെയ്യണം, എന്നിട്ട് ബാക്കിയുള്ള അവയവങ്ങൾ കഴുകി പൂർത്തിയാക്കണം, എന്നിട്ട് നിസ്കരിച്ച് രോഗം മാറിയതിന് ശേഷം വുദു എടുത്ത് രണ്ടാമത് ഇത്രയും നിസ്കാരങ്ങൾ മടക്കി നിസ്കരിക്കണം എന്നത് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമാവുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്, എൻ്റെ ചോദ്യം, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് അവരെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? വേറെ ചോദ്യം കൂടെയുണ്ട്, അവർ സീഡികളൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ റസൂലിൻ്റെ പേര് ചെല്ലുമ്പോൾ അവർ സലാത്ത് ചെല്ലുന്നില്ല, ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ? ഇതാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. രണ്ടും ഇല്ല എന്നാണ് മറുപടി. ഒന്ന്, അവരെ തുടർന്ന് നിസ്കരിച്ചു കൂടാ, ഒന്നുകൊണ്ടല്ല ഒരുപാട് കാരണങ്ങളെ കൊണ്ട്. ഒന്ന്, അവർ വിശ്വസിക്കുന്ന അള്ളാഹുവും നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവും ഒന്നല്ല. പ്രത്യേകം ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കയ്യും കാലുമുള്ള, നടക്കുകയും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന രണ്ട് കൈയുള്ള, കൈ രണ്ടും വലതുഭാഗത്തുള്ള, ഒരു തണ്ടങ്കാല് മാത്രമുള്ള ഒരു വികലാംഗനായ ഏതോ ഒരു വിഗ്രഹം, അത് തന്നെ ആകാശത്തിന്റെ മുകളിൽ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച ഒരു പ്രതിഷ്ഠയാണ് അവരുടെ ദൈവം. അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങിയിട്ട് സാധാരണ മനുഷ്യനാണെന്ന് മാത്രമല്ല, സാധാരണ മനുഷ്യർക്കുള്ള കഴിവ് പോലും ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണ് അവരുടെ നബി. ഇങ്ങനെ തുടങ്ങി വിശ്വാസപരമായി ഒരിക്കലും പിന്തുടരാൻ പറ്റാത്ത അവസ്ഥ ഉള്ളതോടുകൂടി ജനാബത്ത് കുളിക്കുമ്പോഴും വുദൂ ചെയ്യുമ്പോഴും നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്ന, ജനാബത്ത് കുളിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യാത്ത, വുദൂ എടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്യാത്ത ഈ കമ്പനിന്റെ പിന്നിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് എന്ത് നിസ്കാര ഹബീബന്മാരെ, പിന്നെ ആ തുടരാൻ തന്നെ പോകണ്ട. ആദ്യം തന്നെ അതാണ്, തുടരാൻ തന്നെ പോകണ്ട. രണ്ട് കാരണത്താൽ, ഒന്ന്, കർമ്മശാസ്ത്രപരമായി തന്നെ നിയ്യത്ത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ സഹിയാകാത്ത അവസ്ഥ ഉണ്ട്. അതോടുകൂടി അവരുടെ വിശ്വാസത്തിന്റെ പട്ടികയിലേക്ക് ഇറങ്ങി ചെന്നാൽ അവർ തന്നെ മുമ്പ് പറഞ്ഞ കാഫറാവെന്ന് പറഞ്ഞ അവസ്ഥ, നമ്മൾ കാഫറാവെന്ന് അറിയില്ല,
അവര് തന്നെ പണ്ട് അൽമനാറിൽ പറഞ്ഞത് അങ്ങനെയൊക്കെ വിശ്വസിച്ച കാഫറാവുന്ന ആ വിശ്വാസമാണ് അവർക്കുള്ളത്. എന്തിനാണ് അവരെ തുടരാൻ പോകുന്നത്? പിന്നെ രണ്ടാമത്തേത്, അവരുടെ കാസറ്റുകൾ കേൾക്കുമ്പോൾ അവർ സലാത്തിൽ നിന്ന് നമ്മൾ സലാത്തില്ലണോ? അവരുടെ കാസറ്റ് കേൾക്കൽ ഹറാമാണ് ഹറാമാണ് ഹറാമാണ്, യാതൊരു ശക്കും ആ വിഷയത്തിലില്ല. അതേസമയത്ത് അവര് പറയുന്നതിലുള്ള വഴികേടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന്റെ നിജസ്ഥിതി ഹക്ക് എന്താണ് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രം അത്തരം കാസറ്റുകൾ ഉലമാക്കൾക്ക് കേൾക്കാവുന്നതാണ്. അത് തന്നെ അവരെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടോ പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ല, അവരിരുന്നിട്ട് ഒന്നും പഠിക്കാനില്ല ഇസ്ലാമിന്. മറിച്ച് അവരുണ്ടാക്കിയിടുന്ന ഈ വഴികേട്, ഈ വലാലത്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും എന്തൊക്കെയാണ് അതിന്റെ സത്യം എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതും ആവശ്യത്തിന് ആ നീയത്തോടുകൂടി അതിന് കഴിവും പ്രാപ്തിയുള്ള ഉലമാക്കൾക്ക് കേൾക്കാമെന്നല്ലാതെ സാധാരണക്കാരും ആലിമീങ്ങളാണെങ്കിൽ പോലും ഇതിന് പ്രാപ്തരല്ലാത്തവരും കേൾക്കൽ തന്നെ ഹറാമാണ്, ഈമാൻ തെറ്റിപ്പോകാൻ അത് സബബാണ്. പിന്നെ അവിടെ സലാത്തിലാണോ ചെല്ലണ്ടേ എന്നുള്ള മസല തന്നെ ഇല്ല, അത് കേൾക്കൽ തന്നെ ഹറാമാണ്. ഒരു ഫർളു നിസ്കാരത്തിന് മുമ്പുള്ള റവാദ് നിസ്കാരം, അത് ഫർളു നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ? ഉദാഹരണമായിട്ട് സുബഹ് നിസ്കാരത്തിന് മുമ്പുള്ള റവാദ് നിസ്കാരം സുബഹ് നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് എന്റെ സംശയം. അതെ അതെ, അത് പറ്റും. ഏത് നിസ്കാരത്തിന്റെയും മുമ്പുള്ള റവാദിവ് സുന്നത്ത്, ശേഷം നിസ്കരിക്കാം. പക്ഷേ അസറിന്റെയും സുബഹിയുടെയും സുന്നത്ത് മനഃപൂർവ്വം പിന്തിക്കുന്നത് നല്ലതല്ല. സംഗതി വശാൽ ഉദാഹരണം, നമ്മൾ പള്ളിയിൽ പോയിട്ട് സുന്നത്ത് നിസ്കരിക്കാൻ കരുതി പുറപ്പെട്ടു, പള്ളിയിലെത്തിയപ്പോൾ സുബഹി നിസ്കാരം തുടങ്ങിയിരുന്നാ പിന്നെ അവിടെ സുന്നത്ത് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയൊക്കെ വന്നാൽ സുബഹിന്റെ ശേഷം നിസ്കരിക്കുക, അതായത് മനഃപൂർവ്വം സുബഹിന്റെ ശേഷത്തിലേക്കും അസറിന്റെ ശേഷത്തിലേക്കും പിന്തിക്കരുത് എന്നതൊഴിച്ചാൽ സംഗതി വശാലാകുകയോ അല്ലെങ്കിൽ ബാക്കി ഏത് നിസ്കാരത്തിനാണെങ്കിലും നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കാവുന്നതും അത് അതാ ആവുന്നതുമാണ്. കളാവ് കൂടിയല്ല, വഖ്ത് കടന്നാൽ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ വഖ്ത് പ്രവേശിക്കുകയും നിസ്കാരം കളാവുന്നതോടുകൂടി മാത്രം കളാവുന്നതുമാണ്. അപ്പോ അവിടെ മാത്രമല്ല, ജുമാക്കും പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. പലപ്പോഴും ചില പള്ളികളിലൊക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെയാണ് ഖുത്ബ ആദ്യം മെമ്പറിൽ കയറി പ്രത്യേകം ഇരുന്നിട്ടേക്കാരോ ഒന്നാം ബാങ്ക് തന്നെ കൊടുക്കുക. ഒന്നാം ബാങ്ക് കാരണം ഒരു ബാങ്കേ ഉണ്ടാവുള്ളൂ ചിലടത്ത്. ഇപ്പൊ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ഹംബലി മദ്ഹബ് അനുസരിച്ചായതുകൊണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഒന്നാം ബാങ്ക് കൊടുക്കും, അപ്പൊ നമുക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ രണ്ടാമത് ദുഹറിന്റെ വഖ്ത് കടക്കുമ്പം നേരെ ഖത്തീബ് മെമ്പറിൽ കയറി ഇരുന്ന് സലാം പറയും, എന്നിട്ടാണ് ബാങ്ക് കൊടുക്കുക. പിന്നെ അവിടെ ഈ ഖത്തീബ് മെമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ഈ സുന്നത്ത് നിസ്കാരം ഫർളിന്റെ ശേഷം നിസ്കരിക്കാവുന്നതാണ്. അത് ഏത് നിസ്കാരത്തിന്റെയും മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ശേഷം നിസ്കരിക്കാവുന്നതാണ്, അതുകൊണ്ട് ഖളാവുന്നതല്ല. കാരണം കൂടാതെ പിന്തിക്കുന്നത് ഉത്തമമല്ല, എത്രയുള്ളൂ. പിന്തിച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് ഖളാവൂല, പിന്തിച്ച് നിസ്കരിക്കാം, സഹിയാകും. സുബഹിന്റെ ശേഷമാവാം, അസറിന്റെ ശേഷമാവാം, അല്ലാത്ത നിസ്കാരത്തിന് ശേഷമാവാം. ഏത് നിസ്കാരത്തിന് ശേഷം മുമ്പുള്ള സുന്നത്ത് ശേഷം നിസ്കരിക്കുന്നതുകൊണ്ട് തെറ്റില്ല, അതാ ആയി തന്നെ സുന്നത്ത് നിസ്കാരം സഹിയാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? പിന്നെ ഒരു സഹോദരി ചോദിക്കുന്നു, ഉസ്താദ് ഫ്ലൈറ്റ് നിസ്കരിക്കുന്നത് പറഞ്ഞു, നിസ്കരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അന്യ പുരുഷന്മാരുടെ മുന്നിൽ വെച്ച് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ കഴിയുമോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ നന്നായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ. നിസ്കാരത്തിൽ ആവശ്യമായ ഔറത്ത് മറക്കണം, അങ്ങനെ ഔറത്ത് മറച്ചുകൊണ്ട് നിസ്കരിക്കാൻ മറ്റ് സ്വന്തമായ സ്വകാര്യമായ സൗകര്യമില്ലാത്ത സ്ഥലത്ത് വഖ്ത് ഖളാ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ വെച്ച് നിസ്കരിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിസ്കാരം ഖളാവും, കാരണം സ്വന്തമായി മറ്റാളുകളൊന്നും ഇല്ലാത്തൊരു സ്വകാര്യമായ സ്ഥലം കിട്ടണമെങ്കിൽ തിരിച്ച് വീട്ടിലെത്തേണ്ടി വരും, അങ്ങനെ ആകുമ്പോൾ നിസ്കാരം ഖളാവും. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിസ്കാരം ഖളാക്കുക എന്ന് പറയുന്ന വലിയൊരു കുറ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
നിസ്കാരത്തിൽ മറക്കേണ്ടതായ മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ മറച്ചുകൊണ്ട് നിസ്കാരം കളാക്കാതെ തന്നെ നിസ്കരിക്കേണ്ടതാണ്. അതിപ്പോ കൽപ്പിച്ചു കൂട്ടി ഇപ്പൊ അന്യപുരുഷന്മാരുള്ളവർക്ക് ജമാഅത്തിന് പോകുക എന്ന് പറഞ്ഞാൽ പട്ടികയിൽ പെടുന്നില്ല. കാരണം ഇത് യാത്രക്കിടയിൽ നിസ്കാരത്തിന്റെ സമയമാവുകയും അവിടെ പുരുഷന്മാരൊന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ ഒരു ഖാലിയായ സ്ഥലം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ലഭിക്കാതെ വരികയും ചെയ്യുമ്പോൾ രണ്ടാലൊരു വഴിയേ ഉള്ളൂ. ഒരു പക്ഷേ അങ്ങനെ തന്നെ നിസ്കരിക്കുക, അതല്ലെങ്കിൽ നിസ്കാരം കളാക്കുക. അപ്പൊ നിസ്കാരം കളാക്കുക എന്ന കുറ്റത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മുഖവും മുങ്കയും ഒഴിച്ച് സാധാരണ നിസ്കാരത്തിൽ മറക്കേണ്ട ഔറത്ത് മറച്ചുകൊണ്ട് നിസ്കരിക്കാവുന്നത് ആണ് എന്നല്ല, നിസ്കരിക്കേണ്ടത് ആണ്, അല്ലെങ്കിൽ നിസ്കാരം കളായിപ്പോവും, അത് ഒഴിവാക്കേണ്ടതാണ്. അവസ്ഥ ഒരു കാര്യം കൂടി, ഈ മൈക്ക് വിടുക എന്ന് പറഞ്ഞാൽ ഈ വയറ് എയറോണിന്റെ വയറ് ഹലോ ഹലോ അസ്സലാമു അലൈക്കും. സാർ ഞാൻ മദീനയിൽ നിന്നാണ്. മദീനയിലെ ഇമാം ഖുത്ബയിലെ അബ്ദുൽ വഹാബ് റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പ്രത്യേകം പറഞ്ഞാണ്ട് അവര് സലഫി ആശയക്കാരാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ പിന്നിൽ നമ്മൾ തുടർന്ന് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്, പ്രത്യേകിച്ച് ജുമാ പോലുള്ള കർമ്മങ്ങൾ? ഉസ്താദ് നല്ല നല്ല മറുപടി പറഞ്ഞാൽ സന്തോഷമായിരുന്നു. അതല്ലാത്ത സുന്നിയായ ഒരു ഇമാമുള്ള ഖുതുബയും ജുമായും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ കിട്ടാനില്ലാത്തൊരു സാഹചര്യം വന്നു, അവിടെ എവിടെയും സമീപത്തൊന്നും സുന്നിയായ ഒരു ഇമാമ് നേതൃത്വം കൊടുക്കുന്ന ജുമാ ലഭിക്കാനില്ല, രണ്ടാലൊന്നേ ഉള്ളൂ, ഒരുപക്ഷേ ഈ ജുമായിൽ തുടർന്ന് നിസ്കരിക്കുക, അതല്ലെങ്കിൽ ഒറ്റ ജുമാ ഒഴിവാക്കി ഒറ്റയ്ക്ക് നിസ്കരിക്കുക. ഈ സാഹചര്യത്തിൽ അവര് നിസ്കാരം ബാത്തിലാവുന്ന, ഫിഖിയായിട്ട് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല, അതുകൊണ്ട് അവിടെ തുടർന്ന് നിസ്കരിക്കാവുന്നതാണ്. എങ്കിൽ പോലും സൂക്ഷ്മതക്ക് വേണ്ടി സുന്നത്ത് മടക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്നതാണ്. അപ്പൊ അത് തുടർന്ന് നിസ്കരിക്കുക. അതിന്റെ പുറമെ എഹ്തിയാത്തിന് വേണ്ടി സൂക്ഷ്മതയോടൊക്കെ ചോദിക്കാനുള്ള സമയം ഉണ്ടാവും, പോക്ക് വാങ്ങി കൊടുക്കും. ഓക്കെ മൈക്ക്. അസ്സലാമു അലൈക്കും. പി എം വന്ന് കടന്നു മുമ്പ് ചോദ്യം വാങ്ങി. ഒരു ചോദ്യം കൂടി, എന്റെ ഒരു സുഹൃത്ത് കള്ളന്മാരെ ഭയന്ന് 15 ലക്ഷം രൂപ ഉണ്ടാകും ബാങ്കിലിട്ടു, അങ്ങനെ ബാങ്കിൽ ഇടുന്നത് കൊണ്ട് വിരോധമുണ്ടോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. കഴിയുന്നതും അത് ഒഴിവാക്കുക, പക്ഷേ മറ്റൊരു നിവൃത്തിയില്ല, സുരക്ഷിതത്വത്തിന് മറ്റൊരു വഴിയും കാണാതെ വരുന്ന നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ എങ്കിലും അതൊരു നല്ല ഹയറായ വഴിയല്ല. എന്തിനാ ഇപ്പൊ പൈസ ഇങ്ങനെ ബാങ്കിലിട്ട് കളയുന്ന്? ബാങ്കിലിടേണ്ട ആവശ്യമില്ലല്ലോ, എന്തെങ്കിലും ഹയറായ ഹലാലായ മാർഗത്തേക്ക് തിരിച്ചൂടെ. ആ പൈസ ഉപയോഗിച്ചിട്ട് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി എവിടെയെങ്കിലും ഒരു കെട്ടിടം എടുത്തിട്ട് അതിന്റെ ഒരു വരുമാനം കിട്ടുന്ന ഒരു താപ്പൻ എന്തെങ്കിലും തുടങ്ങിയിട്ടാല് ഇന്ന് പൈസ ഉണ്ട് പറഞ്ഞിട്ടാല് നാളെ പിറ്റേന്ന് ചെലപ്പമാണെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ള ഒരു വഴി, ഒരു 100-500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒരു മാസത്തിൽ വരുമാനമുള്ള എന്തെങ്കിലും ആക്കിയിട്ടാൽ ഹൈറായില്ല, ദുന്യാവിലും ഹൈറായി ആഹാരത്തിലും ഹൈറായി. അങ്ങനെ എന്തെങ്കിലും ഫലപ്രദമായ കാര്യത്തിൽ, ഹലാലായ കാര്യത്തിലേക്ക് തിരിക്കുകയാണ് നല്ലത്. പക്ഷേ സുരക്ഷിതത്വത്തിന് തന്റെ കൈവശത്തിലുള്ള സ്വത്ത് സംരക്ഷിക്കാൻ മറ്റൊരു വഴിയും ഇല്ല. കൊള്ളക്കാരോ കള്ളന്മാരോ പിടിച്ചൊരിക്കാരോ വന്ന് തട്ടിക്കൊണ്ടുപോവും, നഷ്ടപ്പെട്ടു പോവും. തൽക്കാലം സുരക്ഷിതമായ മാർഗം ബാങ്കിലിടല്ലാതെ മറ്റില്ല എന്ന് കാണുമ്പോൾ തൽക്കാലം നിർവൃത്തിന് വേണ്ടിയൊക്കെ ചെയ്യാം, എങ്കിലും അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വഴിയല്ല. കാരണം നാം പലിശ വാങ്ങട്ടെ വാങ്ങാതിരിക്കട്ടെ, പലിശ സ്ഥാപനങ്ങളെ നാം പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതിലുണ്ട്. കഴിയുമെങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇവിടെ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്കരിക്കാൻ. ഇപ്പം താമസിച്ച് ബാങ്ക് കൊടുക്കുന്നതുകൊണ്ട് വേഗം ബാങ്ക് കൊടുത്താൽ പെട്ടെന്ന് താമസിയാതെ നിസ്കാരം നടക്കും. കാരണം കുറച്ചൊക്കെ അവിടെ അവിടെ ജോലിക്കൊക്കെ പോകേണ്ട ആളുകളുള്ളതുകൊണ്ട്. അപ്പോൾ ഇനി തൽക്കാലം ഇപ്പോൾ തുടരുന്നില്ല. റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ തുടർന്ന് ക്ലാസ് നടത്താൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നല്ലത് പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി നല്ലവരായി ജീവിച്ച്
നന്നായി ഈമാൻ സലാമത്തായി മരണപ്പെട്ട് സ്വാലിഹീങ്ങളോടുകൂടി നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് വിടണം. അള്ളാഹുത്താല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹുത്താല സലാമത്താക്കി തരുമാറാകട്ടെ. ആക്സിഡന്റിൽപ്പെട്ട, അപകടത്തിൽ കുടുങ്ങിയ, ബഹുമാനപ്പെട്ട തങ്ങളുൾപ്പെടെയുള്ള അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അള്ളാഹുത്താല എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ പ്രത്യേകം പറഞ്ഞവരും അല്ലാത്തവരുമായ നമുക്കൊക്കെ ഉണ്ട് പല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ ആല് അഹ്ലി ബൈത്തിന്റെയും പ്രത്യേകിച്ച് ഷെയ്ഖ് ജീലാനി തങ്ങളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെ ദുനിയാവും ആഖിറും ഖൈറുലും സലാമത്തിലുമാക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറിലും അള്ളാഹു തആല നമ്മെ വഴി നടത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നടത്താൻ പോകുന്ന, ഏപ്രിലിൽ നടത്താൻ പോകുന്ന ആ ചരിത്ര പ്രസിദ്ധമായ പുണ്യ തീർത്ഥയാത്ര എന്ന് തന്നെ പറഞ്ഞപ്പെടുത്താൻ പറ്റുന്ന കേരള യാത്ര, മാനുഷികത ഉണർത്തുവാൻ വേണ്ടിയിട്ട് ഉണർത്തിക്കൊണ്ട് നടത്തുന്ന ആ മഹായാത്ര അള്ളാഹു തആല ഒരു വലിയ ചരിത്ര സംഭവമാക്കി മാറ്റുമാറാകട്ടെ. ദീനിലും ദുനിയാവിലും ഖൈറും ബറക്കത്തുമുള്ള, എന്നും ദീനിനും സുന്നത്തു ജമാഅത്തിനും ഇജ്ജത്തുള്ള ഒരു മഹാസംഭവമാക്കി അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ വിജയിപ്പിക്കുമാറാകട്ടെ. അതിൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും അള്ളാഹു തആല തട്ടി മാറ്റുമാറാകട്ടെ. അതിൻ്റെ സ്വീകരണ സ്ഥലങ്ങളിലൊക്കെ വൻ വിജയം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുകയും അതിന് പങ്കെടുക്കുകയും വരികയും സഹകരിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ അള്ളാഹു തആല ഇഹത്തിലും പരത്തിലും ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അതിനെ എതിർക്കാനും പരാജയപ്പെടുത്താനും അവഹേളിക്കാനും ശ്രമിക്കുന്ന എല്ലാ ദുഃശക്തികളെയും അള്ളാഹു സുബ്ഹാനഹു വതആല അവഹേളിക്കുകയും അവരെ അവമതിക്കുകയും അവരുടെ ശ്രമം അവർക്കെതിരിൽ തന്നെ അള്ളാഹു തആല തിരിച്ചുവിടുകയും ചെയ്യുമാറാകട്ടെ. ഹൈറിനു വേണ്ടി പ്രവർത്തിക്കാനും ഹൈറ് പ്രവർത്തിക്കുന്നവരെ പിന്തുണക്കാനും ആ മാർഗത്തിൽ പിൻപറ്റി ജീവിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗഫൂറുൽ മുദ്നിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിയൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഹലോ, അസ്സലാമു അലൈക്കും. ആശയ